ശരി, എല്ലാവർക്കും സ്തോത്രം. എല്ലാവർക്കും സ്തോത്രം. വേർപാട് ജീവിതത്തിൻ മുഖ്യത്വത്തെ കുറിച്ച് നാം ചിന്തിപ്പോമാ. വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം ചിന്തിക്കാം. ഇന്ന് എന്റെ പ്രസംഗത്തിനുടെ തലയിപ്പ് എന്നാ? എന്റെ പ്രസംഗ വിഷയം വേർപാട് ജീവിതം. വേർപാട് ജീവിതം. എനിക്ക് വേർപാടെന്ന് ചൊല്ലുമ്പോ ചിലരുടെ ഹൃദയത്തിക്ക് വലിയ ഒട്ടങ്ങ ഒരു കഠിനം വരുത്. എന്താ വേർപാട് ഇല്ലയാ? വേർപാടെന്ന് പറയുമ്പോൾ ഹൃദയം ഉടനെ കഠിനപ്പെടുകയാണ്. ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, വേർപാട് ജീവിതം, വേർപാട് ജീവിതം. എന്തെല്ലാം ചൊല്ലുമ്പോ ചിലടത്ത് നിങ്ങൾ കട്ടപ്പനയല്ലേ, മദ്രാസിലെ ചിലരെ മുഖമെല്ലാം മാറി വിടും. കട്ടപ്പനക്കാർക്ക് അങ്ങനെയൊന്നുമില്ല, മദ്രാസിൽ ചിലരുടെ മുഖഭാവം മാറും. മുഖം പോയിടും, ഉടനെ മുഖം മാറും. ഉടനെ അവങ്ക മൊബൈൽ എടുത്ത് നോണ്ട തുടങ്ങും, മൊബൈൽ എടുത്ത് കളിക്കാൻ തുടങ്ങും. ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അമ്മ വേർപാട് ജീവിതം. ഓ വേർപാട് ജീവിതം. അമ്മ ദൈവിക സുഖം. ഓ ദൈവിക രോഗശാന്തി. അമ്മ പരിശുദ്ധ ജീവിതം. ഓ വിശുദ്ധ ജീവിതം. ജയ ജീവിതം. ജയ ജീവിതം. ഇതെല്ലാം ആർക്ക് വേണം? ഇതൊക്കെ ആർക്ക് വേണം? ഇതിനാൽ എന്നാ പ്രയോജനം? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? പണം സമ്പാദിക്കുന്നതിനുള്ള മാർഗം ഇരുന്ന സൊല്ലുങ്ക ഫാസ്റ്റ്. പണം സമ്പാദിക്കാനുള്ള വല്ല വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. എപ്പടി ബിസിനസ് പണ്ണലാം? ബിസിനസ് എങ്ങനെ നന്നായി ചെയ്യാം? വ്യവസായം പണ്ണലാം? എങ്ങനെ കൃഷി ചെയ്യാം? എപ്പടി തെന്നമരത്തിൽ നിന്ന് തേങ്ങ പിടുങ്ങലാം? തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്നത് എങ്ങനെ? വഴി ചൊല്ലി കൊടുക്കും. അതിന്റെ വല്ല വഴി ഉണ്ടോ? ദേവനക്ക് ദൈവത്തിന് മഹത്വം. വേർപാട് ജീവിതം. വേർപാട് ജീവിതം. അതിനുടെ മുഖ്യത്വമല്ല, അതിന്റെ പ്രാധാന്യം. നമ്മുടെ സഭ ഈ വേർപാട് ജീവിതത്തിന് അവ്വളവ് മുഖ്യത്വം കൊടുക്കണം. നമ്മുടെ സഭയിൽ എന്തിനാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? കല്യാണം പാർത്താൽ, വിവാഹ സമയം, വേർപാട് ജീവിതം. വെള്ളസാരി പോതും, വെള്ള സാരി മതി. പയ്യനുക്ക് അത് വെള്ള ഷർട്ട് പോതും, വരനെ വെള്ളയുടുപ്പ് മതി. ഏ അതിനുടെ നോക്കമല്ലേ, ഉദ്ദേശം എന്താണ്? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒവ്വൊരു നമ്മുടെ ഊഴിയത്തിലും അന്ത വേർപാട് ജീവിതത്തിന് മുഖ്യത്വം കൊടുക്കണം. നമ്മുടെ ഓരോ ശുശ്രൂഷയിലും വേർപാട് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം. ചിലർ അന്ന് മുഖ്യത്വത്തെ വിട്ടുവിട്ട് തങ്ങളുടെ വിരുപ്പത്തിൻപടി പോകുന്നാളുകൾ അതിന്റെ അടിയും വാങ്ങുന്നാളുകൾ. ചിലര് അത് വിട്ടിട്ട് തങ്ങളുടെ ഇഷ്ടം പോലെ പോകുന്നു, അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കുന്നു. സാക്ഷി കേട്ടിരിക്കുന്നു, ഇന്നലെ സാക്ഷ്യം കേട്ടല്ലോ. ടി വി വെക്കാതെ എന്റെ മനവി സൊല്ലാങ്ക്. ടി വി വെക്കണ്ടെന്ന് ഭാര്യ പറഞ്ഞതാണ്. പരിശുദ്ധാവിയിലൂടെ പേശുന്ന, പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ചു. പരിശുദ്ധാവി മാനവിയിലൂടെ പേശുന്ന, ഭാര്യയിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവർ കേൾക്കില്ല, എന്നാൽ കേട്ടില്ല. അവരുടെ വായിലേ നമ്മളത് കേട്ടു, തന്റെ സ്വന്തം വായി കൊണ്ട് നാം കേട്ടു. ദേവന് ഉടനെ അടി കിട്ടി. ബർത്ത്ഡേ കൊണ്ടാടക്കൂടാതെ ഒരുവിനോട്ട് ഞാൻ സ്വന്തം, ഞാൻ ഒരാളോട് പറഞ്ഞു ജന്മദിനം ആഘോഷിക്കരുത്. അവർ ഹോട്ടലിൽ പോയി തന്റെ മകളെ കൊണ്ടാടിനാർക്കും. തന്റെ മകളെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയി പാർട്ടി നടത്തി ആഘോഷിച്ചു. ഭയമില്ലാമ എന്നെയും കൂപ്പിട്ട, ഒരു പേടി കൂടാതെ എന്നെയും ക്ഷണിച്ചു. അങ്ങോട്ട് വേല പാത്ത് പോകാൻ ചെന്നു, പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. കടസിൽ എന്നാച്ച്? ഒടുവിൽ എന്തായി? ആരോഗ്യമാണ് സഹോദരി, നല്ല ആരോഗ്യമുള്ള സഹോദരി. ഹോട്ടലില്, ഹോട്ടലിൽ, പെരിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ. കാശുണ്ട്, ഒരുപാട് പണമുണ്ട്. ആ പണമുണ്ട് പെരുമയ്ക്കാതെ, പൊങ്ങച്ചത്തിന് വേണ്ടി. ചിലരെ കൂപ്പിട്ട്, എല്ലാരെയും വിളിച്ച്, കേക്കെല്ലാം വെച്ച്, കേക്ക് വെച്ച്, ആറാം പിറന്നാൾ, ആറാമത്തെ, ആറ് മെഴുകുതിരി വെച്ച്, ആറ് മെഴുകുതിരി ഊതണം, എല്ലാം ഇങ്ങനെ ഊതിക്കെടുത്തി. കടത്തിൽ ആണ്ടവരും ഊതി വെച്ച്, കർത്താവും ഊതിക്കെടുത്തി. നല്ല ആരോഗ്യമാണ് സഹോദരി. അൻ്റേലിരുന്ന് വ്യാധി പിടിച്ച് ഇന്ത്യക്ക് 35 വയസ്സാച്ച് ഇന്നും വ്യാധികാരി. ആരോഗ്യമുള്ള ആ സഹോദരി രോഗിയായി 35 വയസ്സായി ഇന്നും രോഗി തന്നെ. ഇന്നും രോഗി, ഇന്ന് വരെ രോഗിയാണ്. കാരണം എന്നാ? എന്താണ്? അവള് ഊതി. അപ്പൊ ആണ്ടൂർ, നീ എന്നെ സൈഗറായോ അതേ ഉനക്ക് കിടക്കും. നീ ചെയ്യുന്നതൊക്കെ നിനക്ക് ജന്മദിനാഘോഷം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. കേക്ക് സാപ്പിട വേണ്ടെന്ന് അർത്ഥമല്ലേ? കേക്ക് തിന്നണ്ടെന്ന് പറയുന്നില്ല. ക്രിസ്മസ്ക്ക് നമ്മൾ കേക്ക് സാധാരണ വാങ്ങുന്നില്ല. നമ്മൾ സാധാരണ ക്രിസ്മസിന്റെ അന്ന് കേക്ക് വാങ്ങാറില്ല. വേണ്ട തന്നെ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. എടാ 24-ാം തീയതി വയറ് നിറച്ച് സാപ്പിട്. തലേന്ന് വയറ് നിറച്ച് തിന്നോ. മദ്രാസിലെ വാങ്ങുമ്പോ ദൈവസതി എം ടി മറക്കാതെ എനിക്കും കൊണ്ട്, ഇനി എന്നെ മറക്കാതെ എനിക്കും തരാൻ ഞാൻ മദ്രാസിൽ. കേക്കിലൊന്നും പാപമില്ലേ? കേക്കിൽ പാപമില്ല. ഏൻ ബർത്ത്ഡേ കൊണ്ടാടുകൃതില്ലേ? എന്തുകൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കാത്തത്? നമ്മൾ 25-ാം തീയതി കൊണ്ടാടുക, ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആഘോഷിക്കാത്തത്. ഇതേപോലുള്ള വിശേഷമായ നാൾക്കൾ കൊണ്ടാകരുതില്ലേ? ഇങ്ങനെയുള്ളതായ പ്രത്യേക ദിവസങ്ങൾ നമ്മൾ ആഘോഷിക്കാറില്ല. ഏൻ നാം വേർപെട്ട് ജീവിക്കണം? എന്തുകൊണ്ടാണ് വേർപെട്ട് ജീവിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്ത്? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുതലാമത് അത് ദൈവീയ പ്രമാണം.
ഒന്നാമത് ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇങ്ങനെ കൊലോസ്യർ 2:16 വാസിക്കുമ്പോൾ, കൊലോസ്യർ 2:16 പതിനാറിലിരുന്ന് 20 വാസിക്കുമ്പോൾ, തുടർന്ന് 20 വരെ വായിച്ചാൽ, നാൾക്കളെയും പണ്ടിക നാൾക്കളെയും അവരുടെ പിറപ്പേയും നിങ്ങൾ കൊണ്ടാടക്കൂടാതെ വാസിക്കും. ഉത്സവങ്ങൾ, ശബ്ബത്ത്, വാവ്, പെരുന്നാൾ ഇതൊന്നും ആചരിക്കരുത്. അപ്പോ മുതലാമത് അത് ദേവനുടേ പ്രമാണം. ഒന്നാമതായിട്ട് അത് ദൈവത്തിന്റെ പ്രമാണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത പ്രമാണത്തിന് നാം കീഴ്പ്പെടിയ വേണ്ടും, ഈ പ്രമാണം അനുസരിക്കണം. ഒന്ന് പഠിച്ച പാരുങ്ക, വായിക്കുക. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച്, ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച്, പെരുന്നാൾ, പണ്ടികകൾ, മാതപ്പിറപ്പ് കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴൽ അത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. മുതലാമത് ഉനക്ക് വിളങ്ങുക, ജനങ്ങൾക്കും വിളങ്ങുക. നല്ല വിളങ്ങി വാസിക്കപ്പെടണം. ശരി, തമിഴിൽ വാസിക്കുക. ആകയാൽ ഭോജനത്തെയും ഭോജനത്തെയും പാനത്തെയും കുറിച്ചാവത് പണ്ടിക നാളെയും മാതപ്പിറപ്പയും. നിങ്ങൾ വീടുകളിൽ പോയി വാസിക്കുക. 20 പഠിക്കുക. 20 വാക്യം, 20 വസനം. നിങ്ങൾ ക്രിസ്തുവോട് കൂടെ ഉലകത്തിൻ വഴിപാടുകൾക്ക് വഴിപാടുകൾക്ക് മരിച്ചതുണ്ടാനാൽ ഇന്നും ഉലക വഴക്കത്തിൻപടി പിഴയ്ക്കുന്നവർക്ക് ജീവിക്കലാകാതെ. നിങ്ങൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് മരിച്ചവരാണെങ്കിൽ ഇനിയും ആ ആചാരങ്ങൾക്കൊക്കെ ജീവിക്കരുത്. നാം വന്ന് ജ്ഞാനസ്നാനം എടുത്ത ദൈവജനം, നാം സ്നാനപ്പെട്ട ദൈവജനമാണല്ലോ. കൊലോസ്യർ 2:13 ജ്ഞാനസ്നാന സത്യത്തെ കുറിച്ച് പേസുകൃ പകുതി. കൊലോസ്യർ 2:13 മുതൽ ജലസ്നാന സത്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 16 കീഴെയുള്ളത് ജ്ഞാനസ്നാനം എടുത്തവർകൾ എപ്പടി ജീവിക്കും വേണ്ട. 16 വാക്യം മുതൽ താഴോട്ടുള്ളത് സ്നാനപ്പെട്ടവർ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ്. ഇതേ കാര്യത്തെ റോമർ 6:11 റോമർ കെഴുതിയ ലേഖനം 6:1-11 11 വരെയും ജ്ഞാനസ്നാന ഉപദേശങ്ങൾ, സ്നാനത്തിന്റെ ഉപദേശമാണത്. ഇനി 12 നിൽക്കൽ 24 വരേക്കും ജ്ഞാനസ്നാനം എടുത്തവർകൾ എപ്പടി ജീവിക്കും. 12 മുതൽ 24 വചനങ്ങളിൽ സ്നാനപ്പെട്ടവരുടെ ജീവിത രീതിയാണ്. ഇത് ദേവനുടെ പ്രമാണം. ഇതാ ദൈവം നൽകിയ പ്രമാണങ്ങൾ. ജ്ഞാനസ്നാനം എടുത്തവർകൾ, സ്നാനപ്പെട്ടവർ. റോമർ 6:6 പഠിക്കുമ്പോൾ, റോമർ 6:6 നാം ഇനി പാപത്തുക്ക് ഊഴിയം ചെയ്യാതെ പഠിക്ക, പാപശരീരം ഒഴിഞ്ഞു പോകുമ്പോഴിട്ട് നമ്മത് പഴയ മനുഷ്യൻ അവരോടുകൂടെ സിലുവയിൽ അറിയാർ എന്റെ അറിഞ്ഞിരിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ജ്ഞാനസ്നാനം എടുത്തവർക്ക് ഇനിയും പാപം ചെയ്യക്കൂടാതെ. ആകയാൽ സ്നാനപ്പെട്ടവർ ഇനി പാപം ചെയ്യരുത്. 6:2 പഠിച്ചു പാരുങ്ക്. 6:2 വായിക്കുക. മുതലാം പേതുരു 4:23 പഠിച്ചു പാരുങ്ക്. പത്രോസ് എഴുതിയ 1 4:23 നാം പാപത്തുക്ക് മരിച്ചവർകൾ, നാം പാപസംബന്ധമായി മരിച്ചവർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ജ്ഞാനസ്നാനം എന്നത് പാപത്തുക്ക് മരിച്ചവർ. ജലസ്നാനം പാപത്തിന് മരിക്കുന്ന അനുഭവം. ന്യായപ്രമാണത്തുക്ക് മരിക്കണം, ന്യായപ്രമാണത്തിന് മരിക്കുന്നു. ലോക വഴിപാടുകൾക്ക് മരിക്കുന്നു, ലോകത്തിന്റെ ആചാരങ്ങൾക്ക് മരിക്കുന്നു. ജ്ഞാനസ്നാനം, ഇതാണ് ജലസ്നാനം. അപ്പടി ജ്ഞാനസ്നാനം എടുത്തവർകൾ, ഇങ്ങനെ സ്നാനപ്പെട്ടവർ വേർപെട്ട് ജീവിക്കണം, വേർപെട്ട് ജീവിക്കണം. എന്റെ വിഷയം, നമ്മുടെ വിഷയം, വേർപാട് ജീവിതത്തിനുടെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. അതിന് തെളിവായി യാത്രാഗമം 19:4-5-6 വാസിക്കും. പുറപ്പാട് പുസ്തകം 19:4-5-6 എല്ലാവരും ഒന്ന് എഴുതിയെടുത്തുകൊള്ളുക. എല്ലാവരും ഇത് കുറിച്ചെടുക്കുക. ഇന്ന് സത്യത്തെ പഠിയുങ്ങൾ, ഈ സത്യങ്ങൾ പഠിക്കുക. ഈ സത്യത്തെ നിങ്ങൾ സുവിശേഷമാകെ മറ്റുള്ള ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുങ്ങൾ. ഇത് സുവിശേഷമായി നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാം സുവിശേഷ ഊഴിയം ചെയ്യ ൾക്കായിപ്പോട്ടെ. ഞങ്ങളെ പോലെ വിശ്വാസ വീട്ടിൽ വരണം എന്റെ അർത്ഥമല്ലേ. നീളക്കൗട് നീളക്കൈട്ടുണ്ട്, ഞങ്ങളെ പോലെ ഫെയ്ത്തോമിൽ വരണം എന്ന അർത്ഥമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മൽക്കിയ 2:7 വാസിക്കുമ്പോൾ, മലാഖി 2:7 അങ്ങ് എന്നെ വാസിക്കുന്നു, അവിടെ എന്ത് വായിക്കുന്നു? ആസാധ്യതകൾ തങ്ങളുടെ ഉദടുകളെ കാക്ക വേണ്ടോ, അവിടെ പുരോഹിതന്മാർ തങ്ങളുടെ അധനങ്ങളെ സൂക്ഷിക്കണം. അവനുടെ വായിലിരുന്ന് ദേവനുടേ വാർത്തകളെ അവരുടെ വായിൽ
ദേവനുടേ വാർത്തകളെ തേടുവാൻ പുരോഹിതന്റെ അധരങ്ങൾ ഉപദേശം സൂക്ഷിക്കേണ്ടതാണ്. അത് അവിടെ അവർ അന്വേഷിക്കും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അക്കപ്പക്കത്തിലുള്ള ജനങ്ങൾ, അയൽക്കാർ അവർ ചൊല്ലുവാങ്ക, എനിക്ക് റൊമ്പ കഷ്ടം, എനിക്ക് വലിയ പ്രയാസമാണ്, എന്റെ പുരുഷൻ കുടിക്കുന്നു, ഭർത്താവ് മദ്യപാനിയാണ്, വീട്ടില് സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, തർക്കുല ശൈലാമിന്റെ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദേവനുടെ പിള്ള, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമാണ്. ഇന്ന സൂഴ്നിലയ്ക്ക് എനിക്കൊരു ആലോചന ചൊല്ലിക്കൊടുക്കും. ഈ സാഹചര്യത്തിൽ എനിക്കൊരു ആലോചന പറഞ്ഞു തരണം. നീങ്ക ആലോചന ചൊല്ലിക്കൊടുക്കണം. നിങ്ങൾ ആലോചന പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആ സാഹചര്യങ്ങൾ തങ്ങളുടെ ഉദടുകളെ കാക്ക വേണ്ടു. പുരോഹിതന്മാരുടെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. അവനുടെ വായിൽ ദേവനുടെ വാർത്തകളെ തേടുവാറുകളെ, അവന്റെ അധരങ്ങളിൽ ഈ ഉപദേശത്തെ തേടുമല്ലോ. കൗൺസിലിംഗ് തേടും, ആലോചനകൾ തേടും. അപ്പൊ നീ എന്നെ ചൊല്ലും, നീ എന്താ എങ്കിട്ട വരണെങ്കിൽ ഞാനേ പ്രശ്നയിൽ കിടക്കണം. എനിക്ക് തന്നെ ആകപ്പാട് പ്രശ്നങ്ങളാണ്. ഞാൻ എന്നെ ശൈലാമെന്നുവെച്ച് ഞാനെ ഇറക്കം എങ്കിട്ട വരുന്ന, ഞാൻ തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ നിങ്ങളും കൂടി വരികയാണോ? അതല്ല, അങ്ങനെ ആകരുത്. സത്യത്തെ പഠിച്ച് അത് മറ്റുള്ളവർക്ക് സുവിശേഷമായി ചൊല്ല പഴകണം. ആകയാൽ സത്യം പഠിച്ച് മറ്റുള്ളവരോട് സുവിശേഷമായി പറയുവാൻ ശീലിക്കണം. അപ്പടി നീ സുവിശേഷമായി ചൊല്ലുമ്പോൾ, ഇങ്ങനെ സുവിശേഷം പറഞ്ഞാൽ അന്ത സുവിശേഷത്തിനാൽ നീ ആശീർവദിക്കപ്പെടുവാൻ, ആ സുവിശേഷത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. എങ്കേ ഇരുക്ക വസനം, അതിന് വാക്യം എവിടെ? ഇത് താൻ മുതലാം സംഗീതം 2-3 വസനങ്ങൾ. ഒന്നാം സങ്കീർത്തനം 2-3 വാക്യം. ന്യായ പ്രമാണത്തെ ഇരവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എപ്പടി ഇരുപ്പാൻ, അവൻ എങ്ങനെ ഇരിക്കും? അവൻ നീർക്കാലുകളിൽ ഓരമാകെ നടപ്പെട്ട് തൻ തൻ കാലത്തിൽ കനിയെ കൊടുത്ത് ഇലവാടാമൽ ഇരിക്കും. വൃക്ഷത്തെ പോലെ ഇരുപ്പാൻ അവൻ ചെയ്യുവതെല്ലാം വായിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ ദേവരുടെ വസനത്തെ ധ്യാനിച്ച് വെളിപ്പെടുത്തലെ പെറ്റ് അന്ത വെളിപ്പെടുത്തൽ സുവിശേഷമാകെ ദേവജനങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് സ്വല്ലവേണ്ടി. നീ ദൈവവചനത്തെ വായിച്ച് ധ്യാനിച്ച് വെളിപ്പാട് പ്രാപിച്ച് ആ വെളിപ്പാടുകൾ സുവിശേഷമായി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അനേകർ എന്റെ ഊഴിയം ചെയ്യുക, ഇന്ന് അനേകർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ആശീർവദിക്കപ്പെടുക. അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരും, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോ യാത്രാഗമം 19 4-6 വരെ പഠിയുക. പുറപ്പാട് 19:4-6 വരെ. വേർപാട് ജീവിതത്തിലൂടെ മുഖ്യത്വം, നമ്മുടെ ചിന്താ വിഷയം വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. അപ്പടി നിങ്ങൾ എഴുതുക, അങ്ങനെ തന്നെ എഴുതുക. വേർപാട് ജീവിതത്തിലൂടെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേലിനെ വസനം എഴുതിയേറ്റ യാത്രാഗമം 19:4-5 വരെ. പുറപ്പാട് 19:4-5. നാലാം വസനത്തിൽ എന്നെ വാസിക്കണം. നാലാം വാക്യത്തിൽ കഴുകുത്തലിന്റെ ചട്ടകളിൽ അതിനുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ ഞാൻ നിങ്ങളെ എഗിപ്ത് ദേശത്തിൽ ഇരുന്ന് വേർപിരിച്ചേൻ. കഴുകൻ ചിറക് വിരിച്ച് കുഞ്ഞിനെ വഹിച്ച് കൊണ്ടുവരുന്നത് പോലെ ഞാൻ നിങ്ങളെ മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്നു. നിങ്ങളെ ഞാൻ വേർപിരിച്ചേ, ഞാൻ നിങ്ങളെ വേർപെടുത്തി കൊണ്ടുവന്നു. എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കൾക്കുള്ള ഉപദേശം, ഇത് അക്ഷരീകമായിട്ടുള്ള ഇസ്രായേൽ മക്കൾക്ക് നൽകിയ പ്രമാണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് ആവിക്കുറിയ ഇസ്രായേൽ മക്കളായി എനിക്കും നിങ്ങൾക്കുമുള്ള ഉപദേശം, ആത്മീക ഇസ്രായേലായ നമുക്കുള്ള ഉപദേശമാണിത്. അപ്പോ എഗിപ്ത് ദേശത്തിൽ ഇരുന്ന് നിങ്ങളെ ഞാൻ വേർപിരിച്ചേ, ഞാൻ നിങ്ങളെ മിശ്രയിമിൽ നിന്ന് വേർപെടുത്തി. എതിർക്കാകെ എന്തിനു വേണ്ടി ഞാൻ വേർപെടുത്തിനെ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അഞ്ചാം വസനത്തിൽ വാസിക്കുന്നു, അഞ്ചാം വാക്യത്തിൽ, നിങ്ങൾ എനിക്ക് സമ്പത്താകെ മാറവേ, നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്താകണം. നിങ്ങൾ സമ്പത്താകണം, നിങ്ങൾ എന്റെ സമ്പത്താകണം. നിങ്ങളെ എന്നുടേ സമ്പത്ത്, നിങ്ങളാണ് എന്റെ സമ്പത്ത്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് ഞാൻ വേർപെടുത്തിനെ, അതിനുവേണ്ടിയാണ് നിങ്ങളെ വേർതിരിച്ചത്. ദേവനുക്കൊരു സമ്പത്താകുംപടി, നാം ദൈവത്തിനൊരു പ്രത്യേക സമ്പത്താകേണ്ടതിന് നാം വേർപെട്ട് ജീവിക്കണം, നാം ഒരു വേർപെട്ട ജീവിതം നയിക്കണം. മുഖ്യത്വം പറഞ്ഞാ അതിന്റെ പ്രാധാന്യം നോക്കുക. രണ്ടാമത് ആറാം വസനത്തിൽ വാസിക്കുന്നു, ആറാം വാക്യത്തിൽ, നിങ്ങൾ ആസാരിയ രാജ്യമാകെ മാറ്റപ്പെട വേണ്ടു, രാജകീയ പുരോഹിത വർഗമായി തീരണം. ആസാരിയ രാജ്യം, ഒരു പുരോഹിത രാജ്യത്വം. ഇനി മൂന്നാമത് മൂന്നാമത് നിങ്ങൾ
പരിശുദ്ധ ജാതിയാക മാറവേ. നിങ്ങൾ ഒരു വിശുദ്ധ ജാതിയാകേണം. പരിശുദ്ധ ജാതി, ഒരു വിശുദ്ധ ജാതി. അന്ത വസനത്തിൽ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് വാസിക്കണം. അവിടെ മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് എതുക്കാക, ഇതെന്തിനാ? വേർപാട് ജീവിതത്തിന്റെ മുഖ്യത്വം, വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യം, ദൈവത്തിന്റെ മഹിമ, ദൈവത്തിന്റെ മഹത്വം. ഒന്നാമത് നിങ്ങൾ എനിക്ക് സമ്പത്താക മാറവേ. ഒന്നാമത് നിങ്ങൾ എന്റെ സമ്പത്തായി തീരേ. രണ്ടാമത് ആസാരിയ രാജ്യമാക മാറവേ. രണ്ടാമതായി ഒരു പുരോഹിത രാജ്യത്വമാകണം. മൂന്നാമത്, മൂന്നാമത് പരിശുദ്ധ ജാതി, ഒരു വിശുദ്ധ ജനമാകണം. ഇനി നാലാമത്, നാലാമത് ലേവ്യരാഗമം 20:26 വാസിക്കുമ്പോൾ, ലേവ്യർ 20:26 എന്നെ വാസിക്കണം. അവിടെ എന്ത് വായിക്കുന്നു? വായിക്കാം. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. പരിശുദ്ധവാൻകൾ യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് പരിശുദ്ധ. നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്ക് ഉള്ളവരായിരിക്കേണ്ടതിന് നിങ്ങൾ എന്നുടയവറുകളായിരിക്കുംപടി, നിങ്ങൾ എന്നുടയവറുകളായിരിക്കുംപടി ഞാൻ നിങ്ങളെ വേർപിരിച്ചേ. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വേർപിരിച്ചു. അപ്പൊ എതുക്കാക വേർപെട്ട് ജീവിക്കണം? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? നാം ദേവനുടയവറുകളാകെ മാറ്റപ്പെടണം. നാം ദൈവത്തിനുള്ളവരാകേണ്ടതിന്, ദേവനുടയവറുകളായിരിക്കാൻ ചെന്നാൽ അർത്ഥം എന്നെ ദൈവത്തിന്റേതാകുക എന്നാൽ ഇത് വിലയാം ചൊല്ലുമ്പോൾ, ഇത് വിലയാം പറയുമ്പോൾ എണ്ണാകമം 23:9 സംഖ്യാപുസ്തകം 23:9 എണ്ണാകമം 23:9 ദയവിസേത് എല്ലാരും ഒന്ന് എഴുതിയെടുത്ത് വീടുകളിൽ പോയി മറുപടിയും വസനങ്ങളെ പഠിക്കുക. സംഖ്യാ 23:9 നിങ്ങൾ കുറിച്ചെടുക്കുക, വീട്ടിൽ ചെന്ന് ആവർത്തിച്ച് വായിക്കുക. ഉപദേശത്തെ കേൾക്കുമ്പോൾ ദയവിസേത് ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ഉപദേശം കേൾക്കുമ്പോൾ ദയവായി ഹൃദയം കഠിനമാക്കരുത്. മറുപടിയും ഉന്റെ മനം പോലെ ജീവിക്കാതെ, നിനക്ക് തോന്നിയത് ജീവിക്കരുത്. വസനത്തിക്ക് കീഴ്പ്പെടിഞ്ഞ് ജീവിച്ച് ഉലകാശീർവാദങ്ങൾ പരലോക ആശീർവാദങ്ങൾ പെറ്റ് നാം ജീവിപ്പോ. വചനപ്രകാരം ജീവിച്ചാൽ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളും സ്വർഗീയമായ അനുഗ്രഹങ്ങളും പ്രാപിക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ലേവ്യരാഗമം 20:26 ലേവ്യർ 20:26 എന്നുടയവറുകളായിരിക്കുംപടി ഞാൻ നിങ്ങളെ വേർപിരിച്ച്, നിങ്ങൾ എനിക്കുള്ളവരാകേണ്ടതിന് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. ഇത് വിലയാം ചൊല്ലുമ്പോൾ, വിലയാം പറയുമ്പോൾ എണ്ണാകമം 23:9 സംഖ്യാ 23:9 അങ്ങനെ നാം എന്നെ വാസിക്കുന്നു, എന്ത് വായിക്കുന്നു? അവൻ മലയുടെ ഉച്ചിയിലിരുന്ന് ഇസ്രവേൽ മക്കളെ നോക്കി പാർക്കില്ല. ഇതാ ഗിരിയുടെ അഗ്രത്തിൽ നിന്ന് അവൻ നോക്കുന്നു. അപ്പൊ അവർ എന്നെ ചൊല്ലുകറ, എന്താണ് പറയുന്നത്? അവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവതുമില്ല. അവർ ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നതുമില്ല. 9 പഠിക്കുക. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കൂട്ടത്തിൽ എണ്ണപ്പെടുവതില്ലേ? ജാതികളുടെ കൂട്ടത്തിൽ നാം എണ്ണപ്പെടലാകാതെ, നാം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. ജാതികളെ പോലെ, ജാതികളെ പോലെ രക്ഷിക്കപ്പെടാത്തവനെ പോലെ, രക്ഷിക്കപ്പെടാത്തവരെ പോലെ സ്വന്തക്കാരെ രക്ഷിക്കപ്പെടാത്തവനായി ഇരിക്കലാം. ചാർത്തക്കാർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. അക്കപ്പക്കത്തിലെ വീട്ടുകാരെ രക്ഷിക്കപ്പെടാത്തവനായി, നിങ്ങളുടെ അയൽക്കാർ രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. അവൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യലാകാതെ, അവർ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടലാകാതെ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. നിങ്ങൾ തനിച്ച് ജീവിക്കണം. ദൈവത്തിന് മഹിമ, ദൈവത്തിന് മഹത്വം. നാല് വിഷയത്തുക്കാകെ നാം വേർപെട്ട് ജീവിക്ക വേണ്ട, നാല് കാര്യങ്ങൾക്കായി നാം വേർപെട്ട് ജീവിക്കണം. ഒന്ന്, അവരുടെ സമ്പത്താകെ നാം മാറവേണ്ട, തന്റെ പ്രത്യേക സമ്പത്താകേണ്ടതിന്. രണ്ട്, രണ്ടാമതായി ആസാരിയ രാജ്യമാകെ മാറവേ, രാജകീയ പുരോഹിത കൂട്ടമാകേണ്ടതിന്. മൂന്നാമത് പരിശുദ്ധ ജാതി, മൂന്നാമതായി ഒരു വിശുദ്ധ ജനമാകേണ്ടതിന്. നാലാമത് നാം ദേവനുടയവറുകളാകെ സ്വന്ത ജനങ്ങളാകെ മാറ്റപ്പെടണം. നാലാമത് ദൈവത്തിന്റെ സ്വന്തം ജനമാകേണ്ടതിന്. ഈ നാല് വിഷയം, ഈ നാല് കാര്യം പരിശുദ്ധ പേതുരവും ചൊല്ലുകറ, വിശുദ്ധ പത്രോസും പറയുന്നുണ്ട്. പഴയ ഏർപ്പാട്ടിലെ ഒരു പകുതി താൻ വാസിത്തോ, പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് ആദ്യം വായിച്ചത്. ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കപ്പെട്ടതാണ് ഒരു പ്രമാണം. ഇത് അക്ഷരിക ഇസ്രായേലിന് നൽകപ്പെട്ട പ്രമാണമാണ്. ദൈവത്തിന് മഹത്വം. അല്ല, പുതിയ ഏർപ്പാട്ട് സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധ പേതുരു മൂലമാകെ ചൊല്ലുമ്പോൾ, വിശുദ്ധ പത്രോസിലൂടെ പറയുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ഒരു ജാതി രാജകീയ പുരോഹിത വർഗം രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശവും വിശുദ്ധ വംശം സ്വന്തം ജനവുമാകുന്നു ഈ നാല് കാര്യത്തെ പേതുരും சொன்ன പത്രോസും ഈ നാല് കാര്യം പറഞ്ഞു ദേവനക്ക് മയ്യ ദൈവത്തിന് മഹത്വം നിങ്ങൾ അഴയ്ക്കപ്പെട്ടവർകൾ നിങ്ങൾ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിങ്ങൾ നിങ്ങൾ ദേവനുടെ സമ്പത്ത് നിങ്ങൾ കർത്താവിന്റെ പ്രത്യേക സമ്പത്ത് പരിശുദ്ധ ജാതി ഒരു വിശുദ്ധ വംശം മൂന്നാമത്തെ പരിശുദ്ധ ആസാരിയ കൂട്ടം രാജകീയ പുരോഹിത വർഗം നാലാമത്തെ സ്വന്തം ജനം നാലാമതായി സ്വന്തം ജനം ഇതൊക്കെ താൻ ദേവൻ നമ്മെ വേർപിരിച്ചത് ഈ ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മെ വേർതിരിച്ചത് ഇസ്രായേൽ മക്കൾ എന്ന് ചൊല്ലുമ്പോൾ ഇസ്രായേൽ ജനം എന്ന് പറയുമ്പോൾ നാം കേട്ടതുപോലെ എഴുത്തിൻപടി ഇസ്രായേൽ മക്കൾ ഉണ്ട് അക്ഷരാർത്ഥത്തിലുള്ള ഇസ്രായേൽ ജനമുണ്ട് ആവിക്കൂറിയ ഇസ്രായേൽ മക്കൾ ആത്മീക ഇസ്രായേലും ഉണ്ട് ഒരു വസനത്തെ നാം എടുക്കുമ്പോൾ വചനം എടുത്താൽ അന്ത വസനം മൂന്ന് പേരെ ചൂണ്ടിക്കാട്ടുക മൂന്ന് പേരെ ചൂണ്ടിക്കാണിക്കുന്നു മൂന്ന് പേർക്കുള്ള വസനം താൻ ഒരു വസനം ഒരു വചനം മൂന്ന് പേർക്കുള്ളതാണ് ഒന്നേ കർത്താവ് യേശു ക്രിസ്തുവെ എന്ന വസനത്തിലൂടെ നാം പാർക്കുന്നു ഒന്നാമത്തെ കർത്താവ് യേശുവിനെ നമുക്ക് അതിൽ കാണാം യേശു ക്രിസ്തുവെ വെളിപ്പെടുത്തുകിറ വസനം യേശുവിനെ വെളിപ്പെടുത്തുന്ന വചനം രണ്ടാമത് എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കളെ വെളിപ്പെടുത്തുകിറ വസനം അക്ഷരിക ഇസ്രായേലിനെ വെളിപ്പെടുത്തുന്നത് മൂന്നാമത് ആവിക്കൂറിയ ഇസ്രായേൽ മക്കളെ വെളിപ്പെടുത്തുകിറ വസനം ആത്മീക ഇസ്രായേലിനെയും വെളിപ്പെടുത്തുന്നു നിങ്ങൾ പഴയ ഏർപ്പാട്ടിൽ ഒരു പകുതിയെ പഠിച്ച് പഴയ നിയമത്തിലെ ഒരു ഭാഗം വായിച്ച് ഇസ്രായേൽ മക്കൾക്കുള്ള കാര്യം തന്നെ എനക്കല്ല അത് ഇസ്രായേലിനുള്ളതല്ലേ എനിക്കെന്താ കാര്യം അപ്പടിയില്ലേ അങ്ങനെയല്ല അത് എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കൾക്കുള്ള കരുത്ത് അത് അക്ഷരീക ഇസ്രായേലിനുള്ളതാണ് എഴുത്തിൻപടിയുള്ള ആശീർവാദം അത് അക്ഷരീക അനുഗ്രഹം ഉദാഹരണം ചൊല്ലുമ്പോ ഉദാഹരണം പരിച്ഛേദനം എന്ന് വായിക്കുന്നു ഇസ്രായേൽ മക്കൾക്ക് ഒരു വൃത്തഛേദനമുണ്ട് ഇസ്രായേൽ ജനത്തിന് ഒരു പരിച്ഛേദനയുണ്ട് ദേവനക്ക് മയ്യ ദൈവത്തിന് മഹത്വം അന്ത വൃത്തഛേദനം ആ പരിച്ഛേദനം ആവിക്കുറിയ വിധത്തിൽ ആത്മീകമായി പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ പൗലോസ് പറയുമ്പോൾ റോമർ രണ്ടാം അധികാരം കടേശി വസനത്തിൽ റോമർ രണ്ടിന്റെ ഒടുവിൽ അവർ എന്നെ ചൊല്ലുകാണ് പറയുന്നത് ശരീരത്തിൻപടിയുള്ള വൃത്തഛേദനമല്ല പുറമെയുള്ള പരിച്ഛേദനയല്ല ഹൃദയത്തിലുള്ള വൃത്തഛേദന ഹൃദയത്തിലുള്ള പരിച്ഛേദന അതുവേ മനന്തിരുമ്പുതൽ അത് മാനസാന്തരം ദേവനക്ക് മയ്യമേ ദൈവത്തിന് പാട്ടിൽ ശരീരത്തിൻപടിയുള്ള ഒരു വൃത്തഛേദന പഴയ നിയമത്തിൽ ശാരീരികമായിട്ടുള്ള പുറമേയുള്ള പരിച്ഛേദന അവർക്ക് അത് പ്രമാണം അവരുടെ പ്രമാണം അതാണ് ദൈവത്തിന് മഹത്വം ആവിക്കുറിയ മക്കളാകിയ നമുക്ക് എന്നാൽ ആത്മീക ഇസ്രായേലായ നമുക്കോ ഹൃദയത്തിലെ വൃത്തഛേദന ഹൃദയത്തിലുള്ള പരിച്ഛേദന അതാവത് മനന്തിരുമ്പുതൽ അതായത് മാനസാന്തരം ഇവിടെ ഒവ്വൊരു പകുതിയും നാം പറക്കുന്നുണ്ടോ ഇങ്ങനെ ഓരോ ഭാഗവും മനുഷ്യൻ മനസ്സിലാക്കാം ഇപ്പൊ ആശ്രിപ്പ് കൂടാരത്തിൽ സമാഗമന കൂടാരത്തിൽ വെങ്കല തൊട്ടിയെ പറക്കും താമ്ര തൊട്ടി കാണാം അങ്ങ് ആസാരി തന്റെ കൈകളെയും കാലുകളെയും കഴുകും പുരോഹിതൻ അതിൽ നിന്ന് കൈകാലുകൾ കഴുകും എഴുത്തിൻപടി അവൻ കൈയും കാലും കഴുക വേണ്ടോ അക്ഷരീകമായി അവൻ കൈകാൽ കഴുകണം അതുക്കപ്പുറം ബലിപീഠത്തിൽ വന്ന് ബലിയെ ചെലുത്ത പിന്നെ യാഗപീഠത്തിൽ വന്ന് അവൻ യാഗമർപ്പിക്കണം അന്ത ബലിയുടെ രക്തത്തെ എടുത്ത് ആ യാഗ രക്തമെടുത്ത് അവൻ പരിശുദ്ധ സ്ഥലത്തിൽ പോകവേണ്ട അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം ചില ഊഴിയങ്ങൾ ചെയ്യവേണ്ട അവൻ ചില ആരാധനകൾ അവിടെ ചെയ്യും മറുപടിയും അവൻ വന്ന് പാത്രത്തെ കൊണ്ടുവന്ന് ബലിപീഠത്തിൽ വെക്ക വേണ്ടു പുറത്തു വന്ന പാത്രം യാഗപീഠത്തിന്റെ അടുക്കൽ വെക്കണം മറുപടിയും അവൻ വെങ്കല തൊട്ടിയിൽ വന്ന് കൈയും കാലും കഴുക വേണ്ടു വീണ്ടും താമ്ര തൊട്ടിയിൽ കൈകാലുകൾ കഴുകണം അവൻ വെളിയെ പോകവേണ്ടു പിന്നീട് പുറത്തു പോകണം ഇത് അവൻ എഴുത്തിൻപടി ചെയ്യ വേണ്ടിയ കാര്യം അക്ഷരീകമായി ചെയ്യേണ്ടതാണ് ആവിക്കുറിയ ഇസ്രായേലായ നമുക്ക് എന്നാൽ ആത്മീക ഇസ്രായേലായ നമുക്ക് തൊട്ടി എന്ന് ചൊല്ലുവത് താമ്ര തൊട്ടി എന്നാൽ ജ്ഞാനസ്നാനത്തെ വെളിപ്പെടുത്തുക ജലസ്നാന സത്യമാണ് അവർ ജ്ഞാനസ്നാനം എടുക്ക വേണ്ടി ആവശ്യമില്ല അവർ സ്നാനപ്പെടേണ്ടതില്ല എന്നാൽ ആവിക്കുറിയ ഇസ്രായേൽ മക്കൾ നാം എടുക്ക വേണ്ട ആത്മീക ഇസ്രായേലായ നാമോ സ്നാനപ്പെടേണം ഇതേപോലെ സമാനമായ പാട്ടിലെ ഒവ്വൊരു വസനവും നമുക്കുള്ള വസനം പഴയ നിയമത്തിലെ ഓരോ വചനവും നമുക്കുള്ളതാണ് ഇപ്പൊ പഴയ പാട്ട് ഇസ്രായേൽ മക്കൾ പഴയ നിയമത്തിലെ ഇസ്രായേൽ ആട്ടുകുട്ടിയും രക്തത്തിനാൽ വീഴ്ക്കപ്പെട്ടവർ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു യാത്രാകുമ്പോ 12 അധികാരത്തിൽ അന്ത പ്രമാണത്തെ നാം പറഞ്ഞു പുറപാട് 12 അധ്യായത്തിൽ ആ പ്രമാണം കാണാം ആബീബ് മാസം 10 തീയതി അവർ ഒരു ആട്ടുകുട്ടിയെ വേർതിരിപ്പായാകെ ആബീബ് മാസം 10 തീയതി ഒരു കുഞ്ഞാടിനെ വേർതിരിക്കണം അപ്പുറം 4 നല്ല ആട്ടുകുട്ടിയെ അവർ വെക്കവേ 4 ദിവസം അതിനെ സൂക്ഷിക്കണം 14 തീയതി അതിനെ അറുക്കവേണ്ടി 14 തീയതി സന്ധിക്ക് അതിനെ അറുക്കണം കുറുമ്പടിമേൽ ഉരുമ്പടിമേൽ എല്ലാം പുരട്ടവേണ്ടി അതെടുത്ത കട്ടളയിലും കുറുമ്പടിമേലും പുരട്ടണം ദേവനക്ക് ദൈവത്തിന് മഹത്വം വെറും ഒരു ആട്ടുകുട്ടിയും രക്തത്തിനാൽ അവർ മീൽക്കപ്പെട്ടാർ ഒരു കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് വലിയ വീണ്ടെടുപ്പ് കിട്ടിയത് അന്ത വെറും ഒരു ആട്ടുകുട്ടിയും രക്തത്തിനാൽ മീൽക്കപ്പെട്ടവർക്ക് കൊടുക്കപ്പെട്ട പ്രമാണം തന്നെ
കൽപ്പ് വാസിക്കപ്പെട്ട ഇത്ര നാല് പ്രമാണം. വെറും ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ട ജനത്തിന് നൽകിയ പ്രമാണമാണ് ഇപ്പോൾ വായിച്ചത്. അവർ എഴുത്തിൻപടി അപ്പടിയേ ജീവിച്ചാർ. അവർ അക്ഷരാർത്ഥത്തിൽ തന്നെ ജീവിച്ചു. ജാതികളോട് കലവാമൽ, ജാതികളോട് ഇടകലരാതെ രാജ്യമാകും. രാജകീയ പുരോഹിത വർഗമായി പ്രധാന ആചാര്യനാകും ആരോനെ തിരഞ്ഞെടുത്തു. മഹാപുരോഹിതനായി അഹരോനെ തിരഞ്ഞെടുത്തു. തലയിൽ അഭിഷേകം വണ്ണപ്പെട്ട് അവനെ തൈല അഭിഷേകം ചെയ്ത് വിശേഷമായ പത്ത് വസ്ത്രങ്ങളെ കൊടുത്തു. വിശേഷമായ പത്ത് വസ്ത്രങ്ങൾ കൊടുത്ത് അവൻ ആ ദേവനുടെ കൂടാരത്തിൽ ഊഴിയം ചെയ്ത ആ ദൈവത്തിന്റെ കൂടാരത്തിൽ വേല ചെയ്തു. എഴുത്തിൻപടി അവർക്ക് താൻ ആചാര്യം. അക്ഷരാർത്ഥത്തിൽ അവർക്കാണ് പൗരോഹിത്യം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ആട്ടുകുട്ടിയും രക്തത്തിനാൽ മീഴ്ക്കപ്പെട്ടവർക്ക് ഇവളവും പ്രിയ പ്രമാണം ഇരുന്നാൽ, വെറും ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ടവർക്ക് ഇത്ര വലിയ പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആട്ടുകുട്ടി ആര്? നമ്മുടെ കുഞ്ഞാട് ആര്? മുതലാം കോരിന്ത്യർ 5:7 കടേശിയിൽ വാസിക്കുമ്പോൾ ലേഖനം 5:7 ഒടുവിലത്തെ ഭാഗത്തിൽ ആട്ടുകുട്ടി കർത്താവായ യേശു ക്രിസ്തുവേന്റെ വാസി. നമ്മുടെ പെസഹാ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇപ്പോൾ നാം എഴുത്തിൻപടി ഒരു ആടെ പിടിച്ചതിനൊന്നും കൊല ചെയ്യ വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നാം അക്ഷരാർത്ഥത്തിൽ ഒരു ആടിനെ പിടിച്ചു കൊല്ലേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പെസ്ക ആട്ടുകുട്ടി യേശു ക്രിസ്തു, നമ്മുടെ പെസഹാ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു. 1 യോഹന്നാൻ 2:2 വാസിക്കുമ്പോൾ 1 യോഹന്നാൻ 2:2 നമ്മുടെ പാപങ്ങൾക്ക് മറ്റുമല്ല, നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല പാപങ്ങളെ സുമന്ത് തിരികുന്ന ദേവാട്ടുകുട്ടി, മുഴുവോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായ കുഞ്ഞാട്, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധ യോവാൻ സ്നാനകൻ അവരെ കുറിച്ച് ചൊല്ലുമ്പോൾ, സ്നാപക യോഹന്നാൻ തന്നെ കുറിച്ച് പറയുമ്പോൾ, ലോകത്തെ സുമന്ത് തിരികുന്ന ദേവാട്ടുകുട്ടി, ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പരിശുദ്ധാവിയാനവർ ചൊല്ലുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, ഇവരുടെ ഉലക തോറ്റത്തിന് മുന്നേ കുറിക്കപ്പെട്ട ദേവാട്ടുകുട്ടി, ലോകസ്ഥാപനത്തിന് മുൻപേ നിയമിക്കപ്പെട്ട കുഞ്ഞാട്, ഉലകത്തോറ്റം മുതൽ അടിക്കപ്പെട്ട ദേവാട്ടുകുട്ടി, ലോകസ്ഥാപനം മുതൽ അർഹപ്പെട്ട കുഞ്ഞാട്, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത ആട്ടുകുട്ടി ആരെ വെളിപ്പെടുത്തുകൃത്? ഈ കുഞ്ഞാട് ആരെ സൂചിപ്പിക്കുന്നു? നമ്മുടെ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു, ഈ യേശു ക്രിസ്തു മനുഷ്യാവതാരമാകെ ഭൂമിയിൽ വന്ന്, മനുഷ്യാവതാരം എടുത്ത ഭൂമിയിൽ വന്ന്, പാപങ്ങളെ സുമന്ന്, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ സുമന്ന്, വാക്യങ്ങൾ നിറവേറ്റുപടിയാകെ, തിരുവെഴുത്തുകൾ നിറവേറേണ്ടതിന്, കാൽവരിയിൽ അവർ രക്തം ചിന്തിന, കാൽവരിയിൽ തന്നെ രക്തം ചിന്തി. ഇനി ഒരു രക്തം ചിന്ത വേണ്ടി ഒരു ആട്ടുകുട്ടി തേവയിൽ, ഇനി രക്തം ചിന്തുവാൻ ഒരു കുഞ്ഞാടിന്റെ ആവശ്യമില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ പഴയ ഏർപ്പാട്ടിൽ ഒരു ആട് രക്തത്തെ ചിന്തിനത്, പഴയ നിയമത്തിൽ ഒരു ആട് രക്തം ചൊരിഞ്ഞു. ഒരു വീട്ടുക്കും ഒവ്വൊരു ആട്ടുകുട്ടി, ഓരോ വീടിനു വേണ്ടി ഓരോ ആട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കുമാകെ യേശു ക്രിസ്തുവേ ആട്ടുകുട്ടി. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ ആടായി കർത്താവായ യേശു. നമ്മുടെ വിഷയം, നമ്മുടെ ചിന്താവിഷയം, എഴുത്തിൻപടിയുള്ള ഒരു ആട്ടിനുടെ രക്തത്തിനാൽ മീഴ്ക്കപ്പെട്ടവർ ഇന്ത വേർപാട് പ്രമാണം ജീവിക്ക വേണ്ടുമാനാൽ, അക്ഷരാർത്ഥത്തിലുള്ള ഒരു കുഞ്ഞാടിന്റെ രക്തത്താൽ വിടിവിക്കപ്പെട്ടവർ ഇത്ര വലിയ പ്രമാണങ്ങൾ അനുസരിച്ച വേർപെട്ടൊരു ജീവിതം നയിക്കണമെങ്കിൽ, രക്തത്തിനാൽ മീഴ്ക്കപ്പെട്ട നമുക്ക് ഇന്ത പ്രമാണം എവ്വളവു പെരിയ മുഖ്യം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഈ പ്രമാണങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ വേർപാട് ജീവിയെ മുഖ്യം, ആകയാൽ വേർപാട് ജീവിതം പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരുനായി എന്തുകൊണ്ടാണ് വേർപാട് ജീവിതം? ദൈവത്തിന്റെ ഒരു പ്രത്യേക സമ്പത്താകേണ്ടതിന്, സമ്പത്താകണം നാം, ദൈവത്തിന്റെ സമ്പത്താകേണ്ടവരുടെ സമ്പത്ത്. കർത്താവിന്റെ സമ്പത്ത് എന്താ? മൽക്കിയ 3:17 നാം വാസിക്കുമ്പോൾ, മലാഖി 3:17 എന്ന വാസിക്കുന്നു, എന്താണ് വായിക്കുന്നത്? സമ്പത്തെ ചേർക്കും നാൾ, എന്റെ ഒരു നാളെ കുറിച്ച്, എന്റെ നിക്ഷേപത്തെ ഞാൻ ചേർക്കുന്ന ആ നാളിൽ, ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ സമ്പത്തെ ചേർക്കുന്ന നാൾ താൻ രഹസ്യ വരിക. കർത്താവിന്റെ നിക്ഷേപമാകുന്ന സമ്പത്തിനെ ചേർക്കുന്ന നാളാണ് രഹസ്യ വരവിന്റെ നാൾ. ദേവനുടെ രഹസ്യ വരികയിൽ എടുത്തുകൊള്ളപ്പെടുക. കർത്താവിന്റെ രഹസ്യ വരവിൽ ആരെടുക്കപ്പെടും? പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാൻകൾ, പൂർണ്ണത പ്രാപിച്ച വിശുദ്ധന്മാർ, ക്രിസ്തുവുക്കുൾ മരിച്ച പരിശുദ്ധവാൻ, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവുക്കുൾ ഉയിരോടി ഇരിക്കുന്ന പരിശുദ്ധവാൻ, ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്നവർ, അവർക്ക് താൻ പുതിയ യെരുശലേം സിയോൻ. അവരാണോ പുതിയ യെരുശലേം സിയോൻ? അപ്പോ പുതിയ യെരുശലേം സിയോൻ താൻ ദേവനുടെ സമ്പത്ത്. പുതിയ യെരുശലേം സിയോനാണ് കർത്താവിന്റെ നിക്ഷേപം. ഈ പുതിയ യെരുശലേമാകെ മാറ്റപ്പെട വേണ്ടുമാൻ, ഈ പുതിയ യെരുശലേമായി തീരണമെങ്കിൽ, ഈ സിയോനാകെ മാറ്റപ്പെട വേണ്ടുമാൻ, ഈ സിയോനായി മാറണമെങ്കിൽ, ഇന്ത വേർപാട് ജീവിയം
എനിക്കും ഉനക്കും മുഖ്യം. ഈ വേർപാട് ജീവിതം എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമാണ്. വേർപെട്ട് ജീവിച്ചാൽ മറ്റെന്താ നീ എനിക്ക് സമ്പത്ത്. വേർപെട്ട ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നീ എന്റെ സമ്പത്താകൂ. ഓ ഇസ്രായേലേ കേൾ, ഓ ഇസ്രായേലേ കേൾക്കുക, നീ വേർപെട്ട് ജീവിച്ചാൽ എനിക്ക് സമ്പത്ത്. നീ വേർപെട്ട് ജീവിച്ചാൽ മാത്രമേ എന്റെ സമ്പത്തായി തീരൂ. പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ച് ദേവൻ എന്നെ സൊല്ലുകാ. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയെ കുറിച്ച് കർത്താവ് എന്ത് പറയുന്നു? എന്നുടേ സമ്പത്ത്, നിങ്ങളാണ് എന്റെ നിക്ഷേപം. നാം താൻ പുതിയ യെരുശലേം സിയോൻ, നമ്മളാണ് പുതിയ യെരുശലേം സിയോൻ. ദേവനുക്ക് മഹിമ, ദൈവത്തിനു മഹത്വം. അപ്പൊ പുതിയ യെരുശലേം സിയോനാക മാറ്റപ്പെട്ട് കർത്താവിന്റെ വരികയിൽ എടുത്തുകൊള്ളപ്പെട വേണ്ടുമാനാൽ, ആകയാൽ നാം പുതിയ യെരുശലേമായി സിയോനായി മാറി നമ്മുടെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിലോ നാം വേർപെട്ട് ജീവിക്കണം. നാം ഒരു വേർപെട്ട ജീവിതം നയിക്കണം. എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ சொல்ல പോരീങ്ക? ഇത് അംഗീകരിച്ച് എത്ര പേർ ഹല്ലേലൂയ പറയും? ദേവന് സത്യത്തെ വിളങ്ങിക്കൊള്ളുങ്ക. നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഞങ്ങൾ കേരളത്തിൽ ഇരിക്കുമ്പോൾ ചൊല്ലുവാങ്ക, കേരളത്തിലുള്ളപ്പോൾ പറയും, എന്നാ ചൊല്ലുവാങ്ക, സ്കൂളിൽ പഠിക്കുമ്പോ, സ്കൂളിൽ പഠിക്കുമ്പോ മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞ മനസ്സിലായത് കൊണ്ട് മനസ്സിലാകുക കേട്ടോ, മനസ്സിലായോ? അതായത് വിളങ്ങാമൽ വിളങ്ങിയാച്ചൻ ചൊന്ന വിളങ്ങിയതും കൊണ്ട് വിളങ്ങാമൽ പോയി വിടും വിളങ്ങിയാച്ച. മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? വിളങ്ങാതെ ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. വിളങ്ങിയ മാതിരി തലയാട്ടിട്ട് എല്ലാം ഗ്രഹിച്ചതുപോലെ തല കുലുക്കും. ദേവനക്ക് മഹിമയോദിനത് വിളങ്ങിയാച്ച പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇത് മുഖ്യമായ വിഷയം, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് വിട്ടത് അടുത്ത വിഷയങ്ങൾ, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. ഇന്ത്യക്ക് കല്യാണം വന്നാൽ എന്നാ പോരാട്ടം മദ്രാസില്? കല്യാണം വന്നാൽ എന്താണ് പോരാട്ടം? കട്ടപ്പന എനിക്ക് തിരിയാതെ, കട്ടപ്പന കാര്യ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ദേവനുക്ക് മഹിമ. അങ്ങനെ അങ്ങ് റിസപ്ഷനുക്കെല്ലാം തുണി മാറ്റുകറതില്ലേ? അവിടെ റിസപ്ഷൻ ഒന്നും അവർ വേറെ ഉടുപ്പിടാറില്ല. ദേവനുക്ക് മഹിമ. ചിലവരെ റിസപ്ഷനുക്ക് വേറെ ഡ്രസ്സ്, റിസപ്ഷന് വേറെ ഉടുപ്പ്. നാം യാർ, നമ്മൾ ആരാണ്? ദേവനുക്ക് മഹിമ. വേർപെട്ട് ജീവിക്കുന്ന ജനം, നാം വേർപെട്ട് ജീവിക്കുന്ന ജനമാണ്. നമ്മുടെ നാം ദേവനുടേ സമ്പത്ത്, നാം ദൈവത്തിന്റെ സമ്പത്ത്. ജാതികളോട് സേരാമൽ ജീവിക്കണം, ജാതികളോട് ഇടകലരാതെ ജീവിക്കണം, ജാതികളോട് കലരാമൽ ജീവിക്കണം, ജാതികളോട് കലരരുത്. തനിപ്പെട്ടു പാർക്കുന്ന ജനം, നാം തനിച്ചു പാർക്കുന്ന ജനം. മുൻകാലത്തിൽ, പൂർവ്വകാലങ്ങളിൽ സ്വന്തക്കാരുടെ കല്യാണത്തിക്ക് നാം പോക മാട്ടോ. സ്വന്തക്കാരുടെ കല്യാണത്തിന് പോലും പോകാറ് കൂപ്പിടവുമാട്ടാങ്ക, അവര് വിളിക്കാറുമില്ല. നമ്മൾ പോകവുമാട്ട, നമ്മൾ പോകാറുമില്ല. ദേവനുക്ക് മഹിമ. ഞങ്ങളെല്ലാം എത്രയോ സ്വന്തക്കാരുടെ കല്യാണത്തിക്ക് പോകവില്ലേ, എത്രയോ സ്വന്തക്കാരുടെ കല്യാണത്തിന് ഞങ്ങൾ പോയിട്ടില്ല. ദേവനുക്ക് ജീവിതം, ഇത് വേറെ നമ്മെ അഴിക്കുന്നതുക്കുള്ള കാര്യമല്ലേ, ഇതൊന്നും നമ്മളെ നശിപ്പിക്കാനല്ല. ദേവൻ നമ്മെ പരലോകത്തിലെ സിയോനാകെ യെരുശലേമാകെ അഴൈത്താ. ദൈവം നമ്മളെ സ്വർഗത്തിൽ പുതിയ യെരുശലേമായി സിയോനായി വിളിച്ചു. നിത്യരാജ്യത്തിൽ ദേവനോടുകൂടെ ആളുകൾ ചെയ്യുമ്പോഴേക്ക് ദേവൻ നമ്മെ അഴൈത്താ. നിത്യരാജ്യത്തിൽ ദൈവത്തോടുകൂടെ ഭരണം നടത്തുവാൻ ദൈവം നമ്മെ വിളിച്ചു. സിയോനാകെ അഴൈത്താ, ആ സിയോനായി ദൈവം നമ്മെ വിളിച്ചു. ഇപ്പോൾ നാം സിയോനിലും യെരുശലേമിലും പിറന്നിരിക്കുന്നു. നാം ഇപ്പോൾ തന്നെ പുതിയ യെരുശലേമിൽ സിയോനിൽ ജനിച്ചവരാണ്. ജനിച്ചു കഴിഞ്ഞു, ഇല്ലെങ്കിൽ വന്ന് സേർന്തീർഗം, വന്ന് കഴിഞ്ഞിരിക്കുന്നു. അഭിഷേകത്തിനാൽ നാം യെരുശലേമിൽ വന്ന് സേർന്നു, അഭിഷേകത്താൽ നാം യെരുശലേമിൽ വന്നു, നാം സിയോനിൽ വന്ന് സേർന്നു, നാം സിയോനിൽ വന്ന് എത്തിക്കഴിഞ്ഞു. ആവിക്കൂറിയ ഒരു സിയോനിലും ആവിക്കൂറിയ യെരുശലേമിൽ നാം ഇരിക്കുന്നു. ഇപ്പോൾ നാം ഒരു ആത്മിക സിയോനിൽ, ആത്മിക യെരുശലേമിലാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ അന്ത സിയോൻ അന്ത യെരുശലേം ദേവ സഭതാൽ ദേവനുടെ സമ്പത്ത്. ആകയാൽ ഈ സിയോൻ, ഈ പുതിയ യെരുശലേം ദൈവത്തിന്റെ സഭ, അത് ദൈവത്തിന്റെ നിക്ഷേപം. സമ്പത്ത് സമ്പത്താകുമ്പടി ഞാൻ ഉന്നെ വേർപിരിച്ച്, ഈ നിക്ഷേപമാകേണ്ടതിനായിട്ട് ഞാൻ നിന്നെ വേർപെടുത്തി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ ഇന്റെ സത്യത്തിക്ക് നാം ഇണങ്ങി അവരുടെ സമ്പത്ത് വിളങ്ങി വേർപെട്ട് നാം ജീവിപ്പോമ. ആകയാൽ ഈ സത്യത്തിന് വിധേയപ്പെടാം, അവന്റെ സമ്പത്ത് എന്ന് മനസ്സിലാക്കാം, നമുക്ക് ഒരു വേർപെട്ട ജീവിതം നയിക്കാം. ഈ സിയോൻ, സിയോൻ എന്ന് സ്വന്തം അർത്ഥം എന്നാ? നാം സിയോൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? പുതിയ വിശ്വാസികൾക്ക് സിയോൻ തന്നെ ഒന്നും തിരികെ. ഇപ്പോഴത്തെ പുതിയ വിശ്വാസികൾക്ക് സിയോൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. പഴയ വിശ്വാസികൾ എന്ത് സത്യത്തിക്കാകെ ധൈര്യമാകെ നിന്റാറുകൾ, സത്യത്തിക്കാകെ ജീവിച്ചാറുകൾ, സത്യത്തിലെ മരിച്ചാറുകൾ. പഴയ വിശ്വാസികൾ സത്യം നന്നായി മനസ്സിലാക്കി, അവർ സത്യത്തിനായിട്ട് ധൈര്യത്തോടെ നിന്നു, അതിൽ ജീവിച്ചു, അതിനായിട്ട് അവർ ജീവത്യാഗം ചെയ്തു. എനിക്ക് തെരിയും, എനിക്കും അറിയാം.
തൊഴുവത്തിലിരുന്ന് നമ്മുടെ മാടുകളെ പിടിച്ചു കൊണ്ടുപോവാ നമ്മുടെ തൊഴുത്തിൽ നിന്ന് കന്നുകാലികളെല്ലാം പിടിച്ചു കൊണ്ടുപോകും ഞങ്ങളുടെ മാടെ പിടിച്ചു കൊണ്ടുപോവാ ഞങ്ങളുടെ പശുവിനെയും കൊണ്ടുപോയി ആര് കൊണ്ടുപോവാ ആരാണ് സ്വന്തക്കാർ ഞങ്ങളുടെ സ്വന്തക്കാർ നീ കൊണ്ടുപോ അപ്പോൾ എന്റെ പിതാവ് പറയും കൊണ്ടുപോയിക്കോ ഞങ്ങൾ കഷ്ടപ്പെട്ട വാഴമരത്തിലെ അത് താറ് അവർ വെട്ടിക്കൊണ്ടുപോവാ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതായ വാഴ കൊല വെട്ടിക്കൊണ്ടുപോകും ഞാൻ കൊഞ്ച് കോപക്കാരൻതാ എനിക്ക് അല്പം ദേഷ്യമുണ്ട് അന്ത ചിന്ന വയസ്സിലെ തണ്ണി ഊത്തി ഊത്തി മമ്മട്ടി വെച്ച് വെട്ടി 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 ആ 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സിൽ എല്ലാം ഇരിക്ക് 8-9 വയസ്സുള്ളപ്പോൾ നന്നായി കിളച്ച് വെള്ളം ഒഴിച്ച് വളർത്തിയതാണ് ഒരു കല്ലെടുത്ത് അവന്റെ മണ്ടയിൽ അടിച്ചു കല്ലെടുത്ത് അറിയും ഞാൻ ഞാൻ ഇവളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വാഴത്താർ നീ വെട്ടിട്ട് പോട്ടുണ്ടാക്കിയ വാഴക്കൊലയും കൊണ്ട് പോവുകയാണ് അത് വന്ന് അപ്പാവിട്ട് അവൻ ചൊല്ലുവാങ്ക അവര് വന്ന് അപ്പനോട് അപ്പ വന്ന് എന്റെ മണ്ടയിൽ അടിപ്പാ എന്റെ തലയ്ക്ക് അടി കിട്ടും ദേവനക്ക് മൈത്തിനും അപ്പറെ എഴുപ്പി സഭയിൽ നിപ്പാട്ടുവാങ്ക എന്നെ സഭയിൽ എഴുന്നേൽപ്പിച്ചു അവനെ അടിച്ചിട്ടാങ്ക അടിച്ചിട്ടാങ്കെടുത്തറിഞ്ഞു ഇപ്പൊ ഞാൻ എഴുപ്പി സാക്ഷി ചൊല്ലണോ ഞാൻ എഴുന്നിട്ട് സാക്ഷി പറയും അവനെ അടിച്ചത് തപ്പുതാ കല്ലെടുത്തറിഞ്ഞത് തെറ്റാണ് അന്നെ മനസ്സുകൊള്ളി ചൊല്ലി ഇനിയും അടിപ്പ ഇനിയും കൊടുക്കും അത് മനസ്സുള്ളതല്ലോ മനസ്സിലിങ്ങനെ പറയും അവൾ ഇപ്പൊ ചൊല്ലുമ്പോ എന്റെ കൈയെല്ലാം വിറയ്ക്കുന്നത് പറയുമ്പോഴേ കൈ വിറഞ്ഞുന്നുണ്ട് ചെറിയ കാര്യമല്ല കൊണ്ടുപോകട്ടെ കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നത് ഒരു എളുപ്പമല്ല ഏ നാം അത് വിട്ടുവിടുകറോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിട്ടുവിടുന്നത് പോലീസ് സ്റ്റേഷനിൽ പോകരുതില്ല എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയില്ല കോർട്ടില്ലേ എന്തുകൊണ്ട് കോടതിക്ക് പോകുന്നില്ല പഞ്ചായത്ത് ഇല്ല പഞ്ചായത്ത് എന്തുകൊണ്ടില്ല നമുക്ക് പ്രസിഡന്റ് ഇല്ല എന്തുകൊണ്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോകുന്നില്ല ദേവന് കാക കഷ്ടത്തെ സഹിക്കാൻ അഴയ്ക്കപ്പെട്ട ദേവജനം ദൈവനാമ നിമിത്തം കഷ്ടം സഹിക്കാൻ വിളിക്കപ്പെട്ട ദൈവജനമാണ് നീ എന്നുടേ സമ്പത്ത് നീയാണ് എന്റെ സമ്പത്ത് നീ എന്നുടേ എരുസലേ നീയാണ് എന്റെ എരുസലേ നീ എന്നുടേ സിയോൻ നീയാണെന്റെ സിയോൻ നീ സിയോൻ ആണാൽ യെരുശലേം ആണാൽ എല്ലാം കഷ്ടം സഹിച്ചതാകും നീ സിയോൻ ആണോ നീ യെരുശലേം ആണോ ഈ കഷ്ടതകൾ നീ സഹിച്ചേ മതിയാകൂ ഇപ്പൊ അവളും കഷ്ടമില്ല ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കഷ്ടം ഇരുന്നാൽ ഇപ്പൊ ഒരേ കോർട്ടും പോലീസും വഴക്കും സണ്ടയും ഇപ്പോൾ കോടതി പോലീസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ ആണ് അന്ന കാലത്തിൽ ഒരു കോർട്ടും ഇല്ല അന്ന കോടതിയൊന്നുമില്ല ദൈവത്തിന് മഹത്വം എല്ലാ കോർട്ടും മേലത്താ എല്ലാ കോടതിയും മുകളിലാണ് പരലോകത്തിലെ ഫോൺ നമ്പർ തിരിയുമോ സ്വർഗത്തിന്റെ ഫോൺ നമ്പർ അറിയാമോ 61-61-13-11-10 61-61-13-10 61-61-13-10 അത് അപ്പുറം ചൊല്ലിത്തറ പിന്നീട് വിശദീകരിക്കാം ദേവനുടെ ഫോൺ നമ്പർ ദൈവത്തിന്റെ ഫോൺ നമ്പർ ദേവനുക്ക് മഹിമ ദൈവത്തിന്റെ ദേവഭക്തിയായി ജീവിക്കാൻ മനതായിരിക്കുന്ന യോവരും തുൻപപ്പെടുവാർ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും അന്ധകാലത്തിലെ വിശ്വാസികൾക്കും ഊഴികൾക്കും ഒരേ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ആ കാലയളവിൽ വേലക്കാരും വിശ്വാസികളും ഒരുപോലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലുമായി ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പൊ അത് പലരും അന്ന് ചൊല്ലുവാർക്ക് പലരും പറയും അപ്പൊ ജീവിച്ച മക്കൾ എന്നെ ചൊല്ലുവാ അന്ന് ജീവിച്ചവരെന്ന് പറയും അവർക്ക് കൈത്തട്ടി ചൊല്ലുവാങ്ക അവർ കൈ ഇതാണ് സത്യം അവൻ മാട് കൊണ്ടുപോന പോകട്ടെ അവന്റെ പശു പോയാൽ പോട്ടെ വാടത്താർ വെട്ടിന പോകട്ടെ വാഴക്കൊല പോകുന്നെങ്കിൽ പോട്ടെ നഷ്ടമെന്താലും വരട്ടെ നഷ്ടങ്ങൾ വരട്ടെ അതൊന്നും പ്രശ്നയില്ല സാരമില്ല കൈ തട്ടി ചൊല്ലുവാങ്ക ഇതാണ് സത്യം അവർ കൈയടിച്ചു പറയും ഇത് തന്നെയാണ് സത്യം ഇപ്പൊ ഉന്റെ വാഴ ഉന്റെ ആടിനെ പിടിച്ചിട്ട് പോന വിട്ടുവിടുവീങ്ങളെ ആടിനെ പിടിച്ച വെറുതെ വിടുമോ എന്റെ ആടെ പിടിച്ചിട്ട് പോലാം എന്റെ ആടിനെ പിടിക്കാമോ നിങ്ങളെ സൊല്ലുങ്ക നിങ്ങൾ എന്നെ ഒന്ന് പറ എന്നെ സൊല്ലണം ഞാൻ എന്ത് പറയും ആമാൻ ചൊല്ല നാളെ ഈ കൂട്ടത്ത് വരാൻ മാട്ടാം അതേന്ന് പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വരുവാ തെറ്റാണെന്ന് പറഞ്ഞാൽ ശരിയില്ലെന്ന് തന്നെ വേദവസനം എന്നെ പുറമ്പെ തള്ളൂ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെ തള്ളിക്കളയും ദേവനക്ക് മയ്യമേ ദൈവത്തിന് മഹത്വം നമുക്കൊരു വെളിപ്പെടുത്തൽ തേവേ നമുക്കൊരു വെളിപ്പാട് വേണം ആ ദേവനക്ക് മയ്യമേ ദൈവത്തിന് മഹത്വം എബ്രയർ 11 എബ്രയറിലെല്ലാം വാസിച്ചു പാരുങ്ക എബ്രായ ലേഖനം മുഴുവനായി വായിക്കുക ഒന്നു പേതൃ 2-4 വീടുകളിൽ പോയി വടിയും 1 പത്രോസ് 2:4 ഭവനത്തിൽ കഷ്ടത്തെ സഹിച്ചാർ അന്ന് എത്രയോ പേർ വലിയ നഷ്ടങ്ങൾ സഹിച്ചു അപ്പടി ഇരുന്നോ എന്നിട്ട് പോലും അവർക്ക് വേർപാട് ജീവിതത്തെ പിടിച്ചാർ അവർ വേർപാട് ജീവിതം മുറുകെ പിടിച്ചു എന്നെ വന്നാലും ഇന്ന സത്യത്തെ ഞാൻ വിട മാറ്റ എന്റെ കഷ്ടം വന്നാലും ഈ സത്യത്തെ തള്ളിക്കളയില്ല എന്നെ വന്നാലും ഇന്ന ഉപദേശത്തെ ഞാൻ വിട മാറ്റ എന്റെ കഷ്ടം വന്നാലും ഈ ഉപദേശത്തെ വിട്ടുകളയില്ല വേർപാട് ജീവിതത്തിലെ ഞാൻ ജീവിപ്പേ വേർപാട് ജീവിതത്തിൽ തന്നെ ഞാൻ നിലനിൽക്കും നമ്മുടെ പരിശുദ്ധവാങ്ങൾ ജീവിച്ച് വിശ്വാസികളും ജീവിച്ച് ഇന്ന് ഊഴിയത്തെ ഇന്ന് അളവുക്ക് കെട്ടിയെളുപ്പിന അങ്ങനെയാണ് നമ്മുടെ വിശുദ്ധന്മാരും വിശ്വാസികളും ജീവിച്ച് ഈ വേലയെ ഇത്രമാത്രം പടുത്തുയർത്തിയത്
അവരുടെ തനിച്ചു പാർക്കുന്ന ജനം, അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവതില്ല, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പൊ സിയോൻ സിയോൻ എന്നാൽ അർത്ഥം എന്നാ? ആകയാൽ സിയോൻ എന്നാൽ എന്താണ് അർത്ഥം? ദേവൻ സിയോൻ എങ്കെ? സിയോൻ എവിടെ? സിയോൻ എന്ന് ചൊല്ലുന്നത് വാനാദി വാനങ്ങൾക്ക് മേലെയുള്ള ഇടം. സിയോൻ എന്നാൽ സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള ഒരു സ്ഥാനമാണ്. എഫേസ്യർ 4:10 വാസിക്കുമ്പോൾ, എഫേസ്യർ 4:10 വാനാദിവാനങ്ങൾക്ക് മേലാകെ അവർ എടുത്തുകൊള്ളപ്പെട്ട താൻ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. വാനാദിവാനങ്ങൾക്ക് മേലെയുള്ള ഇടം, സ്വർഗാദി സ്വർഗത്തിന് മീതെയുള്ള ഒരു സ്ഥലം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം നക്ഷത്ര മണ്ഡലത്തിക്ക് മേലെയുള്ള ഇടം, ചന്ദ്രന് സൂര്യന് നക്ഷത്രഗോളങ്ങൾക്ക് മീലെയുള്ള ഒരു സ്ഥലം. അന്നേക്ക് ഒരു പ്രസംഗിയാ ചൊല്ലാങ്ക, അന്നൊരു പ്രസംഗകൻ പറഞ്ഞു, നീ നെരുങ്ങിന നക്ഷത്രത്തിക്ക് ഒരുവൻ പോക വേണ്ടുമാ, ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രത്തിൽ ഒരുത്തൻ പോകണമെങ്കിൽ, ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ആ നക്ഷത്ര മണ്ഡലത്തിന്റെ പേര് ഗാലക്സി. അത് ഗാലക്സി, അതിലെ നിയറസ്റ്റ് നക്ഷത്രം, അതിൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഒരുവൻ പോക വേണ്ടുമാൻ, ഒരാൾ പോകണമെങ്കിൽ, അതാവത് സ്പീഡിനുള്ള വേഗത്തെ പാർക്കിലോ, പ്രകാശത്തിന്റെ വേഗതയേക്കാൾ ഒരു സെക്കൻഡിൽ 200,000 മൈൽ കിലോമീറ്ററിൽ 250 വർഷം പോന്നാത്താൻ അങ്ങ് പോയി സേറ മുടിയും. ഒരു ലക്ഷം ഒരു സെക്കൻഡ് കൊണ്ട് 200,000 കിലോമീറ്റർ സ്പീഡിൽ താൻ 250 കൊല്ലം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്തൂ എന്ന് പറഞ്ഞു. അപ്പൊ പോയി സേറ മുടിയുമോ? എത്താൻ സാധിക്കുമോ? ദേവനക്ക് മഹിമ, ഗാലക്സി. അതാണ് ഗാലക്സിക്ക് മേലെയുള്ള ഇടം താൻ നമ്മുടെ നിത്യ രാജ്യം. ഈ നക്ഷത്ര സമൂഹങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലമാണ് വാനങ്ങൾക്ക് മേലെയുള്ള ഇടം, സ്വർഗാദി സ്വർഗത്തിന് മീതെ. അതുതാൻ സിയോൻ, ഇതാണ് സിയോൻ. അതുതാൻ യെരുശലേം, അവിടെയാണ് പുതിയ യെരുശലേം. അന്ത സിയോനിൽ, ആ സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലാകെ മാറ്റപ്പെട്ടു. ക്രിസ്തു യേശു മൂലക്കല്ല്. യെശയ്യ 28:16 യെശയ്യാവ് 28:16 അന്ത സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലാകെ മാറ്റപ്പെട്ടു. ആ സിയോനിൽ യേശു ക്രിസ്തു മൂലക്കല്ലായി. അന്ത സിയോനിൽ ദേവാദി ദേവനും കുമാരനും കാണപ്പെടുകറ. ആ സിയോനിൽ ദൈവാദി ദൈവവും തന്റെ പുത്രനും ഉണ്ട്. വെളിപ്പെടുത്തുന്നാൽ 14:1 വെളിപ്പാട് 14:1 അതുവേ അവരുടെ നഗരമാക കാണപ്പെടുക. അത് തന്നെ വാസസ്ഥലമായ നഗരം. അന്ത സിയോനെ അവരുടെ നഗരം, അതാണ് തന്റെ നഗരം. 48:2 വടദിശയിലുള്ള സിയോൻ പർവ്വതം അടിപ്പുമാന സ്ഥാനവും സർവഭൂമിയും മഹിഷിയുമായി ഇരിക്കുന്നത് അതുവേ മഹാരാജാവിൻ നഗരം. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സൗന്ദര്യത്തിന്റെ പുനതയുമാകുന്നു. അങ്ങേ അവർ നിത്യനിത്യമോക വാസം പണ പോകുന്നു. 132:13-14 വാസിക്കുമ്പോൾ, 132:13-14 വാക്യങ്ങളിൽ സിയോനെ അവർ വാഞ്ചി വിരുമ്പി അതേ താൻ തിരഞ്ഞെടുത്ത സിയോനെ തന്റെ വിശ്രമസ്ഥലമായി തിരഞ്ഞെടുത്തു. എന്തെന്തേക്കും തങ്കുവേ, അവിടെ ഞാൻ എന്നേക്കും വസിക്കും. നിത്യത്തിലെ സിയോനിൽ ദേവൻ തങ്കുവാ, നിത്യതയിലെ സിയോനിലാണ് ദൈവം വസിക്കുന്നത്. സിയോൻ ഒരു ഇടം, അതൊരു സ്ഥലം തന്നെയാണ്. ദേവനക്ക് മഹിമയും മഹത്വം. ഇതേതോ സങ്കല്പമല്ല, കഥയല്ലേ? ഏതാ വേറെ സങ്കല്പങ്ങളോ കെട്ട് കഥയോ അല്ല. ഇന്ത്യക്ക് ഭാരതദേശം കാണപ്പെടുന്നത് പോലെ, ഇന്ത്യ എന്നൊരു ദേശമുള്ളത് പോലെ, കട്ടപ്പന കാണപ്പെടുന്നത് പോലെ, അതുതാൻ രാജാവിൻ നഗരം, അത് മഹാരാജാവിന്റെ നഗരം, അത് അഴിവില്ലാത്ത രാജ്യം, അത് നാശമില്ലാത്തൊരു നഗരം. ദേവനക്ക് മഹിമയുണ്ട്. ദേവൻ എന്നെയും നിങ്ങളെയും കൊണ്ടുപോകാൻ പോകുക. അവിടെയാണ് ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുവാൻ പോകുന്നത്. വലിയ ശ്ലാഘ്യം, എത്ര വലിയ സൗഭാഗ്യം. അതിർക്കാക നീ ഇപ്പോഴേ വേർപെട്ട് ജീവിക്ക വേണ്ട. അതിനു വേണ്ടി നീ ഇന്നാ ഇവിടെ വേർപെട്ട് ജീവിതം നയിക്കുക. സമ്പത്താകെ മാറവേണ്ട. നീ എന്റെ സമ്പത്തായി തീരുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത സമ്പത്താകുമ്പടി അഴയ്ക്കപ്പെട്ടതാം വേർപെട്ട് ജീവിപ്പോമാകെ. ഈ സമ്പത്താകുവാൻ വിളിക്കപ്പെട്ട് നമുക്ക് വേർപെട്ട് ജീവിതം നയിക്കാം. രണ്ടാമതായി ആസാരിയ രാജ്യം, രാജകീയ പുരോഹിതം, പുരോഹിത വർഗം എഴുത്തിൻപടി
എഴുത്തിൻപടി ആസാരിയരാകെ ആരോനെ ദേവൻ തിരഞ്ഞെടുത്ത അക്ഷരാർത്ഥത്തിൽ ദൈവം അഹരോനെ പുരോഹിതനായി തിരഞ്ഞെടുത്തു പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദേവൻ നമ്മെ ആസാരിയരാകെ മാറ്റിയെടുക്കുന്നു ദൈവം നമ്മെ പുരോഹിതന്മാരാക്കി നിത്യരാജ്യത്തിൽ നാം താൻ ആസാരിയർ നമ്മളാണ് പുരോഹിതന്മാർ നാം താൻ രാജാക്കൾ നമ്മളാണ് രാജാക്കന്മാർ എങ്കെ വാസിക്കുന്നു വായിക്കുന്നത് എവിടെ വെളിപ്പെടുത്തുന്ന മുതലാം അധികാരം ആറാം വസനത്തെ വാസിക്കുമ്പോൾ വെളിപ്പാട് ഒന്നിന്റെ ആറിൽ വാസിക്കുക നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മുടെ പാപങ്ങളെല്ലാം നീക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് രക്തത്താൽ നമ്മെ കഴുകി വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ തന്റെ പിതാവാകിയ ദേവനുക്ക് നമ്മെ രാജ്യവും നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ നമ്മെ രാജാക്കളാകെ ആസാചരകളാകെ മാറ്റിന നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി ആരോനോ ആരോന്റെ പിള്ളകളോ നിത്യരാജ്യത്തിൽ ആസാചരാകെ മാറ മുടിയോനോ തന്റെ മക്കളും ഒരിക്കലും നിത്യരാജ്യത്തിൽ പുരോഹിതന്മാരായിരിക്കില്ല ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ദേവനുടെ ആലയമേ നാം താൻ നാം തന്നെ ദൈവത്തിന്റെ ആലയം നമുക്ക് ആലയമായി ദൈവം നമ്മുടെ ആലയം ആലയത്തിലുള്ള നാമും ഒരാലയം ആലയത്തിൽ നാമും ഒരാലയം ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അന്ത ആലയത്തിലെ ആസാചരുകളും രാജാക്കളും നാം താൻ ഈ ആലയത്തിലെ രാജാക്കന്മാരും പുരോഹിതന്മാരും നാം തന്നെ ആസാരിയരാകെ മാറും പഠിക്കേ പുരോഹിതന്മാരാകേണ്ടതിന് ജീവിതം ചെയ്യണം എവ്വളവ് മുഖ്യത്വം പറഞ്ഞു പ്രധാനപ്പെട്ടത് പഴയ നിയമത്തിൽ ആരോനുടെ മുറമയിൻപടിയുള്ളതാണ് ഒരു ഊഴിയം അഹരോന്റെ ക്രമത്തിൽ ഒരു ശുശ്രൂഷ എന്നാൽ പുതിയ ഏർപ്പാട്ടിൽ പുതിയ നിയമത്തിലോ ഊഴിയത്തെ ദേവൻ മാറ്റി ദൈവം അതിന് നീക്കം വരുത്തിയിട്ട് മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഒരു ഊഴിയത്തെ ആരംഭിച്ചേദക്കിന്റെ വിധത്തിൽ ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഊഴിയത്തിന്റെ പ്രധാന ആചാര്യൻ യേശു ക്രിസ്തു ഇപ്പോൾ ഈ ശുശ്രൂഷയിലെ പ്രധാന മഹാപുരോഹിതൻ യേശു ക്രിസ്തു ആണ് 110 സംഗീതം 4 വസനത്തിൽ വാസിക്കുന്നു 110 സങ്കീർത്തനം 4 വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് നീ മെൽക്കിസദേക്കിൻ മുറമയിൻപടി എന്നേക്കും ആചാര്യരായിരുന്നേ നീ മെൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ ഇന്ത ഊഴിയത്തിനുള്ള നോക്കം എന്നാ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ് മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിനുള്ള നോക്കം എന്നാ ഈ മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണ് 110 സംഗീതം 3 വസനത്തെ പഠിച്ചു പാരുന്നു 110 സങ്കീർത്തനം 3 വാക്യം വായിച്ചു നോക്കുക വെടിയർ കാലത്തിൽ ഗർഭത്തിൽ പിറക്കും പനിക്ക് സമാനമാണ് യൗവന ജനം ഉമ്മക്ക് പിറക്കും ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം പൂർണ്ണ പരിശുദ്ധവാൻകളെ ഉരുവാക്ക വേണ്ട പൂർണ്ണരായ വിശുദ്ധന്മാരെ ഉരുവാക്കിയെടുക്കണം സാധാരണ പരിശുദ്ധവാൻകളല്ല സാധാരണ വിശുദ്ധന്മാരല്ല തലയാകിയ ക്രിസ്തുവുകൾ എല്ലാവറ്റിലെയും പൂർണ്ണരാകുംപടി തലയായ ക്രിസ്തുവിൽ സകലത്തിലും തികഞ്ഞവരാകേണ്ടതിന് എല്ലാവറ്റിലും നാം പൂർണ്ണരാകെ മാറ്റപ്പെടവേണ്ട എല്ലാത്തിലും തികഞ്ഞവരായി തീരേണ്ടതിന് വിശ്വാസത്തിൽ പൂർണ്ണ വിശ്വാസത്തിന്റെ തികവ പൂർണ്ണ സ്നേഹത്തിന്റെ പൂർണ്ണ സത്യത്തിൽ പൂർണ്ണ ദൈവാഷ്ടത്തിന്റെ പൂർണ്ണ വിശുദ്ധിയുടെ പൂർണ്ണത എല്ലാ പകുതിയിലും നാം പൂർണ്ണരാകെ മാറ്റപ്പെടവേണ്ട എല്ലാ ഭാഗത്തും നാം തികഞ്ഞവരായി തീരേണം അതിനാൽ താൻ പരിശുദ്ധവാൻകൾക്കും കർത്തരുടെ പരിശുദ്ധവാൻകൾക്കും വ്യത്യാസമുണ്ട് ആകയാൽ വിശുദ്ധന്മാർക്കും കർത്താവിന്റെ വിശുദ്ധന്മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട് 115 സംഗീതം 16 വസനത്തെ നാം വാസിക്കുമ്പോൾ 115 സംഗീതം 16 വാക്യത്തിൽ സാധാരണ അടക്കാരാധനയിൽ നാം വാസിക്കുന്ന ഒരു സംഗീതം അടക്കാരാധനയിൽ പതിവായി പറയുന്ന വാക്യമാണിത് വാസിക്ക വായിക്കാം സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു അല്ലല്ല 116-15 തന്റെ ഭക്തന്മാർ തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം കർത്തരുടെ പരിശുദ്ധവാൻകളിൽ മരണമെന്ന് തമിഴിൽ കർത്തരുടെ പരിശുദ്ധവാൻകളിൽ മരണം ദേവനുടെ പാർവയ്ക്ക് അരുമയാണത് തമിഴ് പരിഭാഷകനെയാണ് കർത്താവിന്റെ വിശുദ്ധന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് പരിശുദ്ധവാൻകളുണ്ട് വിശുദ്ധന്മാരുണ്ട് കർത്തരുടെ പരിശുദ്ധവാൻകളുണ്ട് യഹോവയുടെ വിശുദ്ധന്മാരുണ്ട് അതിന്റെ അർത്ഥം എന്താ എഫേസ്യർ 4:12 വാസിക്കുമ്പോൾ എഫേസ്യർ 4:12
പരിശുദ്ധവാനുകൾ സീൽ പൊരുന്ത് പൊരുട്ട എന്ന് വാസിക്കും. വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടേണ്ടതിന് അപ്പൊ പരിശുദ്ധവാനുകൾ സീൽ പൊരുന്തും പൊരണം. ആകയാൽ വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടേണം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ നാം പെറുമ്പോൾ, നാം പരിശുദ്ധാത്മാഅഭിഷേകം പ്രാപിക്കുമ്പോൾ, നാം എല്ലാവരും പരിശുദ്ധവാനുകൾ, നമ്മൾ എല്ലാവരും വിശുദ്ധന്മാർ തന്നെ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവരും നമ്മെ പാർത്ത് പരിശുദ്ധവാനുകൾ എന്ന് സൊല്ലുകാർ. അതുകൊണ്ടാണ് നമ്മെ എല്ലാവരും വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. നാം വേർപെട്ട് ജീവിക്കണം. നാം വേർപെട്ട് ജീവിക്കുന്നു. പരിശുദ്ധമെന്റെ വാർത്തയുടെ അർത്ഥം വേർപെട്ട് ജീവിക്കുന്നവൻ. വിശുദ്ധി എന്ന് പറയും, വിശുദ്ധി എന്ന വാക്കിന്റെ അർത്ഥം വേർപെടുത്തപ്പെട്ട് ജീവിക്കുന്നവർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാം എത്രയോ വിഷയത്തിൽ വേർപെട്ട് ജീവിക്കണം. നാം എത്രയോ കാര്യങ്ങളിൽ വേർപെട്ട് ജീവിക്കുന്നു. കുടിപ്പഴക്കത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് വേർപെട്ടവരാണ്. പുകവലിക്ക് വേർപെട്ട് ജീവിക്കുന്നു. പുകവലിയിൽ നിന്ന് വേർപെട്ടവരാണ്. ചില പാക്കുപോലെ വിഷയത്തിൽ വേർപെട്ട് ജീവിക്കുന്നു. സ്വഭാവത്തിൽ നിന്ന് വേർപെട്ടവരാണ്. എത്രയോ എത്രയോ കാര്യത്തിൽ നാം വേർപെട്ട് ജീവിക്കണം. ഇതുപോലെ എത്രയോ ദുശീലങ്ങളിൽ നിന്ന് വേർപെട്ടവരാണ്. ഇന്നും വേർപെട്ട് നാം ജീവിക്കണം. നാം ഇനി അധികം വേർപെട്ട് ജീവിക്കണം. അപ്പൊ വേർപെട്ട് ജീവിക്കുന്നതിനാൽ, വേർപെട്ട് ജീവിക്കുന്നത് കൊണ്ട്, അഭിഷേകം പെറ്റെടുക്കുന്നതിനാൽ, അഭിഷേകം പ്രാപിച്ചത് കൊണ്ട്, നാം പരിശുദ്ധവാൻ, നമ്മൾ വിശുദ്ധന്മാർ. അനപരിശുദ്ധവാങ്ങൾ കർത്താവിന്റെ വരികയിൽ പോകാതെ. എന്നാൽ വിശുദ്ധന്മാർ കർത്താവിന്റെ വരികയിൽ പോവുകയില്ല. ഈ പരിശുദ്ധവാൻകൾ, എന്നാൽ ഈ വിശുദ്ധന്മാർ, തലയാകിയ ക്രിസ്തുവുക്കൾ, ക്രിസ്തു എന്ന തലയോളം എല്ലാവറ്റിലെയും വളരവേണ്ട, സകലത്തിലും വളരേണം. വളർന്ന് 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 ഇതിനെ വളർച്ച പ്രാപിച്ചിട്ട് അവർകൾ പൂർണ്ണപ്പെട വേണ്ടത്, അവർ പൂർണ്ണത പ്രാപിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു മാങ്ക മാതിരി, ഒരു മാങ്ങ പോലെ, ഒരു മാങ്കാവെ പാരുങ്ക, മാമരത്തിലെ മാങ്കാവെ പാരുങ്ക, മാങ്ങ നോക്കുക. അതിലല്ലാതെ ചിന്ന മാങ്ങ, കണ്ണി മാങ്ങ, ആദ്യം ഒരു കണ്ണി മാങ്ങ, പിന്നെ പുളിപ്പുള്ള മാങ്ങ, പിന്നെ ഒരു പുളിച്ച മാങ്ങ, പിന്നെ ഒരു പച്ച മാങ്ങ, പച്ച മാങ്ങ, പിന്നെ മാമ്പഴം, പിന്നെ മാമ്പഴം. അത് നാല് സ്റ്റേജ് ഉണ്ട്, നാല് ഘട്ടം. മുതലാമത് ചിന്ന മാങ്ങ, കണ്ണി മാങ്ങ, ആദ്യം ഒരു കണ്ണി മാങ്ങ, അത് കടിച്ച ഒരേ കസപ്പാൽ, അത് ചിലപ്പോൾ കയ്പായിരിക്കും. അടുത്ത പുളി മാങ്ങ, അടുത്തൊന്ന് പുളിച്ച്, ദേവനുക്ക് മൈമ, അടുത്ത നല്ലൊരു പെരിയ മാങ്ങ, പിന്നീട് വിളഞ്ഞ പച്ച മാങ്ങ. അത് പത്ത് പേരെ മാറിവിട്ടത് എന്ന, പിന്നീട് പേര് മാമ്പഴം, പിന്നീട് മാമ്പഴമാണ്. അതിന് മാങ്ങ എന്ന് സൊല്ലുകൃതില്ല, പിന്നീട് അതിനെ മാങ്ങ എന്ന് വിളിക്കണ്ട. എല്ലാം മാറിവിട്ടത്, എല്ലാം മാറി, അത് മറുപമായി വിട്ടത്, അത് രൂപാന്തരപ്പെട്ടു. ഇപ്പൊ അതിനെ തൊട്ട് പാത്താൽ, തൊട്ട് നോക്കിയാൽ അതിൽ കറയില്ലേ, അതിൽ കറയില്ല. പച്ച മാങ്കാവ് തൊട്ട് പാരുങ്ക, പച്ച മാങ്ങയെ തൊട്ട് നോക്കുക, അത് കറയുള്ളതാകെ കാണപ്പെടും. അത് കറയുള്ള ചിലരെ തൊട മുടിയാതെ മാതിരി ചാടും, ചിലരെ തൊട്ടാൽ പുലി പോലെ ചാടും. ദേവനുക്ക് മഹിമ, പരിശുദ്ധവാൻ താ, എന്നാലും വിശുദ്ധനാണ്. മാങ്കാത്താ മാങ്ങ തന്നെ, മാമരത്തിൽ നിൽക്കുന്ന മാങ്കാത്താ, മാവിലുള്ളത് തന്നെ. ഇതിനെ മാമ്പഴം എന്ന് സൊല്ലുകൃതില്ല, മാമ്പഴം എന്ന് വിളിക്കത്തില്ല. നിന്റെ കളർ മാറവേണ്ടോ, നിറം മാറണം. നിന്റെ പാല് മാറവേണ്ടോ, കറ മാറണം. നിന്റെ എല്ലാം, നിന്റെ രുചി മാറവേണ്ടോ, നിന്റെ രുചി മാറണം. നിന്റെ പുളിപ്പ് മാറവേണ്ടോ, നിന്റെ പുളി നീങ്ങണം. നീ ഇനിമയാകെ മാറണം, നീ മാധുര്യവാനാകണം. തൊട്ട് പാത്താൽ, നിന്നെ തൊട്ടാൽ, ഞങ്ങൾ ചിന്ന വയസ്സിലെ ചെറുപ്രായത്തിൽ മാമ്പഴം കൊടുപ്പാങ്ക, മാമ്പഴം തരും. ഉടനെ സാപ്പിട മാട്ടോ, ഉടനെ കഴിക്കത്തില്ല, അത് നക്കിട്ടേ കിടക്കും, നക്കിക്കൊണ്ടേയിരിക്കും. എല്ലാരും അപ്പടി തന്നെ, എല്ലാം നക്കിട്ടേ ഇരിക്കും, അപ്പുറം മണത്തിട്ടേ ഇരിക്കും. ദേവനൊക്കെ മയ്യുമേ, അപ്പൊ മണത്താലും നല്ലൊരു മണം, മണത്താലും നല്ല മണം. അപ്പടിയെ കൊഞ്ചം കടിച്ചിട്ട് നക്കിട്ടേ ഇരിക്കും, നല്ല ടേസ്റ്റ്, നല്ല പച്ചമാങ്കാവ്. അപ്പൊ ചെയ്യാൻ മുടിയുമോ, പച്ചമാങ്ങനെ ചെയ്യുമോ? ദേവനൊക്കെ മയ്യുമേ, ദൈവത്തിന് മഹത്വം. അപ്പൊ മാങ്കാവുണ്ട്, മാമ്പഴമുണ്ട്, മാങ്ങയും മാമ്പഴവും ഉണ്ട്. ദേവനൊക്കെ മയ്യുമേ, ദൈവത്തിന് മഹത്വം. ഇത് മാങ്ങ എന്റെ സ്വന്തം മാമരത്തിൽ ഇല്ലാത്ത കാര്യമാ, ഈ മാങ്ങ മാവിൽ തന്നെ ഉള്ളതല്ലേ. ദേവനൊക്കെ മയ്യുമേ, ദൈവത്തിന് മഹത്വം. ഇത് പരിശുദ്ധവാൻ താ, ഇതും വിശുദ്ധൻ തന്നെയാണ്. ആനാൽ പൂർണ്ണ പരിശുദ്ധവാനാകണം, പൂർണ്ണ വിശുദ്ധനല്ല ഇവൻ. ക്രിസ്തുവുക്കൾ കൊളന്തയാകെ കാണപ്പെടുകറാം, ഇവൻ ക്രിസ്തുവിൽ ശിശു മാത്രം. നിറം മാറി കഴിഞ്ഞു. ദേവനക്ക് അതിന്റെ പാൽക്കറ നിന്റെ വിട്ടത്, അതിന്റെ കറയൊക്കെ തീർന്നു. നല്ല തേനെ പോലെ ഒലിക്കുന്നു, നല്ല തേൻ പോലെ ഒലിക്കുന്നു. ഞാൻ ചൊല്ലുമ്പോ അനേരുടെ വായിൽ തണ്ണിയേ വന്നു, അവരുടെ വായിൽ വെള്ളമൂരി തുടങ്ങി. ഇതാണ് മാമ്പഴം, മാമ്പഴം താൻ കർത്തരുടെ പരിശുദ്ധവാൻകൾ. ഈ മാമ്പഴം കർത്താവിന്റെ വിശുദ്ധന്മാർ, അത് താൻ പൂർണ്ണമാക്കപ്പെട്ടവർകൾ, പൂർണ്ണരാകവരുടെ വിശുദ്ധന്മാർ. മാങ്കായിക്കും മാമ്പഴത്തുക്കും വ്യത്യാസമുള്ളത് പോലെ, മാങ്ങയ്ക്കും മാമ്പഴത്തിനും വ്യത്യാസമുള്ളത് പോലെ, ഒരു പരിശുദ്ധവാനുക്കും കർത്തരുടെ പരിശുദ്ധവാനുക്കും വ്യത്യാസമുണ്ട്. വിശുദ്ധനും യഹോവയുടെ വിശുദ്ധനും വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരു പരിശുദ്ധ
പരിശുദ്ധവാനുക്കും പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാനുക്കും വ്യത്യാസമുണ്ട്. ഇവൻ പൂർണ്ണമായ പരിശുദ്ധവാനാകേണ്ടുമാനാൽ ഊഴിയത്തിൽ ഐക്യത്തിൽ കാണപ്പെട വേണ്ടി വിധത്തിലുള്ളതായ പൗരോഹിത്യത്തിൽ കൂട്ടായ്മ പുലർത്തേണം. അതൊക്കെ താൻ ദേവൻ നമ്മെ ആസാരിയനാകെ മാറ്റിയത്. അതിനാണ് ദൈവം നമ്മെ പുരോഹിതന്മാരാക്കിയത്. അത് മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയാം. ഇതാണ് മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഇന്ന് മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം താൻ നിത്യ രാജ്യത്തിലെ ആലയമാകെ മാറ്റപ്പെടുകയാണ്. ഈ മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയാലാണ് നിത്യരാജ്യത്തിൽ നമ്മൾ ആലയമായി തീരുന്നത്. ഇപ്പോ ഇന്ത് ആലയം അഞ്ചാമത് ദേവാലയം. ഇപ്പോഴത്തെ ആലയം അഞ്ചാമത്തെ ദൈവാലയം. മുതലാമത് ആലയം ആശ്രിപ്പ് കൂടാരത്തിലെ ദേവാലയം. ഒന്നാമത്തേത് മരുഭൂമിയിലെ സമാഗമന കൂടാരമാകുന്ന ദൈവാലയം. രണ്ടാമത് സാലോമോനിൻ ദേവാലയം. രണ്ടാമത് ശലോമോന്റെ ആലയം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. മൂന്നാമത് സെരുബ്ബാബേലിൻ നാൾക്കളിൽ കട്ടപ്പെട്ട ദേവാലയം. മൂന്നാമത് സെരുബ്ബാബേലിന്റെ കാലയളവിൽ പണിത. നാലാമത് ഹെരോദാവിൻ നാൾക്കളിൽ കട്ടപ്പെട്ട. നാലാമത് ഹെരോദാവ് പണിതത്. അന്ത ആലയം AD 70 ആണ്ടിൽ ഇടിക്കപ്പെട്ടത്. അത് AD 70 തകർക്കപ്പെട്ടു. അതൊക്കെ മുന്തി അതിന് മുൻപേ AD 30 ആണ്ടിൽ സഭയാം ദേവാലയത്തെ ദേവൻ സ്ഥാപിത്ത. സഭയാം ആലയത്തെ ദൈവം പണിതു പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ. പരിശുദ്ധാത്മാഭിഷേകത്താൽ AD 30 ആണ്ടിൽ AD 30 അപ്പോസ്തല നടപടികൾ 2 മുതൽ 4 അപ്പോസ്തലപ്രവൃത്തി 2 ആദ്യ 4 സഭയെ ദേവൻ ഭൂമിയിൽ സ്ഥാപിത്ത. ദൈവമായ സഭയെ ദൈവ ഭൂമിയിൽ സ്ഥാപിച്ചു. മെൽക്കിസദേക്കിൻ മുറമീൻപടിയുള്ള ഊഴിയ. ഇതാണ് മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ. മെൽക്കിസദേക്ക് ആര്? ആരാണ് ഈ മെൽക്കിസദേക്ക്? അവർ താൻ പരിശുദ്ധാവിയാനവർ. താൻ പരിശുദ്ധാത്മാവ്. ത്രിത്വത്തിൽ മൂന്നാം ദേവൻ. ത്രിത്വത്തിലെ മൂന്നാമനായ ദൈവം. പരിശുദ്ധാവിയാനവരെ നമ്മുടെ തല. പരിശുദ്ധാത്മാവ് നമ്മുടെ തലയാ. പരിശുദ്ധാവിയാനവരെ ഇന്ന് സഭയ്ക്ക് രാജാതി രാജ. പരിശുദ്ധാത്മാവാണ് ഈ സഭയുടെ രാജാതി രാജാവ്. അവർ താൻ ഇപ്പോൾ നമ്മെ നടത്തുകിറ ദേവൻ. ആരാണ് ഇപ്പോൾ നമ്മെ നടത്തുന്ന ദൈവം? അതിനാൽ താൻ റോമർ 8:14 വാസിക്കുമ്പോൾ. ആകയാൽ റോമർ 8:14 വായിക്കുമ്പോൾ. പരിശുദ്ധാവിനാൽ നടത്തപ്പെടുകിറവുകൾ ദേവപുത്രർകൾ എന്ന് വാസിക്കും. ദൈവാത്മാവ് നടത്തുന്നവരെ വരും ദൈവത്തിന്റെ മക്കൾ അഥവാ പുത്രന്മാർ. പരിശുദ്ധാവിയാനവർ നമ്മെ നടത്തുകിറ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മെ നടത്തുന്നു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഇത് അഞ്ചാമത് ദേവാലയം. അഞ്ചാമത്തെ ദൈവാലയം. ആറാമത് ദേവാലയം. ആറാമത്തേത് 1000 വരുടെ മതസാക്ഷിയിലെ ദേവാലയം. 1000 ആണ്ട് വാഴ്ചയിലേത്. ഏഴാം ദേവാലയം. ഏഴാമത്തേത് നിത്യ ദേവാലയം. നിത്യതയിൽ അഞ്ചാമത് ദേവാലയം ഏഴാമത് ദേവാലയമാകെ മാറ്റപ്പെടും. ഈ അഞ്ചാമത്തെ ആലയം ഏഴാമത്തേതായി പരിണമിക്കണം. ശരീരമാണ് സഭ. ശരീരമാകുന്ന രാജ്യത്തിലെ ആലയമാകെ മാറ്റപ്പെടും. നിത്യതയിലെ ആലയമായി അഭിഷേകം പറ്റ നാം എല്ലാവരും. ആകയാൽ അഭിഷേകം പ്രാപിച്ച നമ്മൾ രാജ്യത്തിൽ നാം തൻ രാജാക്കളും ആസാരികളും. നമ്മൾ തന്നെയാണ് രാജാക്കന്മാരും രാജാക്കളാകെ ആസാരികളാകെ മാറുമ്പോഴേക്ക് ഇപ്പോ നീ വേർപെട്ട് ജീവിക്കവേ. ആകയാൽ ഈ രാജാക്കന്മാരായി പുരോഹിതന്മാരായി തീരേണ്ടതിനാ ഇന്ന വേർപെട്ട ജീവിതം നയിക്കണം. വേർപാട് ജീവിതത്തിലുണ്ട് രണ്ടാം മുഖ്യത്വം. വേർപാട് ജീവിതത്തിന്റെ പ്രാധാന്യത്തിന്റെ രണ്ടാം ഭാഗം. മുതലാമത് ഒന്നാമത് സ്വന്തം സമ്പത്താകും. പ്രത്യേക സമ്പത്താകേണ്ടത്. രണ്ടാമത് നിത്യരാജ്യത്തിലെ ആസാരിതകളാകെ മാറും. നിത്യതയിലെ പുരോഹിതന്മാരായി തീരേണ്ടതിനാ. ഇനി മൂന്നാമത് ഒന്നാമത് യാത്രാഗമ 19:5 ആറാം വസനത്തിൽ വാസിക്കുമ്പോൾ. ഇവരുകൾ പരിശുദ്ധ ജാതി എന്ന് വാസിക്കുന്നു. ഇസ്രവേൽ മക്കൾ എഴുത്തിൻപടി അവർ പരിശുദ്ധ ജാതിയാകെ കാണപ്പെട്ട ജനമക്ഷരീകമായ ഒരു വിശുദ്ധ ജനമായിരുന്നു. ആവിക്കുറിയ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ ദേവൻ നമ്മെ പരിശുദ്ധവാൻകളാകെ മാറ്റി. ദൈവം നമ്മെ വിശുദ്ധന്മാരാക്കി. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതാണ് താൻ 1 മുതലാം അധികാരത്തിൽ വാസിക്കുമ്പോൾ 15:16 വാക്യങ്ങളിൽ ഞാൻ പരിശുദ്ധർ ആനപടിയാൽ നിങ്ങളും പരിശുദ്ധരായിരുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ പരിശുദ്ധ. ഞാൻ വിശുദ്ധൻ. നിങ്ങളും പരിശുദ്ധരായിരുന്നു. നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദേവനുടെ ആലയം പരിശുദ്ധം. ദൈവത്തിന്റെ ആലയം വിശുദ്ധം. പരിശുദ്ധമേ ദേവാലയത്തിനുടെ പ്രമാണം. ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രമാണം വിശുദ്ധി. എസെക്കിയേൽ 43:12 വാസിക്കുമ്പോൾ. എസെക്കിയേൽ 43:11 അങ്ങനെ ഒരു
മലയെ കുറിച്ച് വാസിക്കുന്നു. അവിടെ ഒരു പർവ്വതത്തെ കുറിച്ച് വായിക്കുന്നു. മലയുടെ ഉച്ചിയെങ്കും അതിന്റെ അഗ്രത്തിൽ അതിന്റെ എല്ലയിൽ അതിന്റെ ചുറ്റിലും അതിന്റെ അതിർത്തിക്കകമൊക്കെ എല്ലയെങ്കും അതിന്റെ ചുറ്റിലും പരിശുദ്ധം വിശുദ്ധി ഇതുവേ ദേവനുടെ ആലയത്തിൻ പ്രമാണം എന്ന് വാസിക്കുന്നു. ഇതാകുന്നു ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. ഉച്ചി പരിശുദ്ധം അതിന്റെ അഗ്രത്തിൽ വിശുദ്ധി അതിന്റെ ചുറ്റിലും പരിശുദ്ധം ചുറ്റിലും വിശുദ്ധി അതിന്റെ എല്ലയെങ്കും പരിശുദ്ധം അതിന്റെ അതിർത്തിയിൽ വിശുദ്ധി ഇതുവേ ദേവനുടെ ആലയത്തിൻ പ്രമാണം. ഇതാകുന്നു ദൈവാലയത്തെ കുറിച്ചുള്ള പ്രമാണം. പടിയെ എസെക്കിയേൽ 43:12 ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം പർവ്വതത്തിന്റെ ഉച്ചിയിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിനുടെ അതിർത്തി അതിനുടെ എല്ലയെങ്കും അതിവിശുദ്ധമായിരിക്കണം. ഇതേതെ വെളിപ്പെടുത്തുന്നു. വാസിക്കുമ്പോൾ ഒന്നാം ലേഖനം 5:23 സമാധാനത്തിൽ ദേവൻ തന്നെ ഉങ്ങളെ മുറ്റിലും പരിശുദ്ധമാക്കുവാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകട്ടെ. ഉങ്ങൾ ആവി ആത്മാ ശരീരം മുഴുവതും കുറ്റമറ്റതായി ഇരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുവതാകെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അനിത്യമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോ ഉച്ചി എന്ന് സൊല്ലുന്നത് നമ്മുടെ മനതെ വെളിപ്പെടുത്തുകൃത്. പർവ്വതാഗ്രം എന്നത് നമ്മുടെ മനസ്സിനെ കാണിക്കുന്നു. നമ്മുടെ ആവിയെ വെളിപ്പെടുത്തുകൃത്. നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. അതിനുടെ ചുറ്റിലും എൺപത് നമ്മുടെ ആത്മാവെ വെളിപ്പെടുത്തുന്നു. ചുറ്റിലും എന്നത് നമ്മുടെ പ്രാണനെ കാണിക്കുന്നു. അതിനുടെ എല്ലയെങ്കും എൺപത് ശരീരത്തെ വെളിപ്പെടുത്തുന്നു. അതിർത്തി എന്നത് ശരീരത്തെ കാണിക്കുന്നു. ആലയം ദൈവത്തിന്റെ മനസ്സുണ്ട്. ഇത് പരിശുദ്ധാവിയാനവരുടെ ഓഫീസ്. പരിശുദ്ധാത്മാവിന്റെ കാര്യാലയം. ദേവനു മഹിമേ ദൈവത്തിന് മഹത്വം. അവർ ഇന്ദ്രടത്തിലെ അവരുടെ ആ കാര്യങ്ങളെ നടത്തുകിന്ന ദേവ അത് വന്ന് അവരുടെ ഓഫീസ് റൂം അലൂലകം. തന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യാലയം അല്ലെങ്കിൽ ഓഫീസാണ് മനസ്സ്. ഹൃദയത്തിൽ അവർ തങ്ങിയിരിക്കുന്ന ഹൃദയം താൻ വസിക്കുന്ന ശരീരം അവരുടെ ആലയം. ശരീരം താൻ പ്രവർത്തിക്കുന്നു. ദേവനുക്ക് മഹിമയും മഹത്വം. മൂന്ന് പകുതിയിലും പരിശുദ്ധം തേവേ. ഈ മൂന്ന് ഘടകങ്ങളിലും വിശുദ്ധി വേണം. മനത്തിൽ പരിശുദ്ധം തേവേ. മനസ്സിൽ വിശുദ്ധി വേണം. ദേവനുക്ക് മഹിമയും മഹത്വം. മനത്തിൽ പരിശുദ്ധം മനസ്സിൽ വിശുദ്ധി കൂടാതെ നീ ശരീരത്തിൻപടി ഒരു പരിശുദ്ധ ജീവിതം ചെയ്യ മുടിയാ. ശാരീരികമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. ചിലർ ചൊല്ലുകാങ്ക എന്റെ മനസ്സിലെ പരിശുദ്ധമോ ഇരിക്കതോ ഇല്ലയോ ശരീരത്തിൻപടി സഹിക്കറ. ചിലർ പറയുന്നുണ്ട് മനസ്സിൽ വിശുദ്ധി ഉണ്ടോ ഇല്ലയോ, എന്നാൽ ഞാൻ ശരീരപ്രകാരം അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഒരുവേള നീ സിഗരറ്റ് പിടിക്കാമല്ലിരിക്കലാം. ഒരു പക്ഷേ പുകവലിക്കാതിരുന്നേക്കാം. വേറെ എന്ത് വിധമാന തീന്മയാണ് കാര്യങ്ങൾ ചെയ്യാമല്ലിരിക്കലാം. മറ്റൊരു സ്വഭാവങ്ങളില്ലാതിരുന്നേക്കാം. അത് പരിശുദ്ധ ജീവിതമല്ലേ. എന്നാൽ അതൊരു വിശുദ്ധ ജീവിതമല്ല. എസെക്കിയേൽ 21:3 എഹെസ്കേൽ 21:3 അത് സന്മാർഗീയ ജീവിതം. അതൊരു സന്മാർഗിക ജീവിതം. അത് തൻ മോറൽ ലൈഫ്. അതൊരു സന്മാർഗിക ജീവിതം. ദേവനുക്ക് മഹിമേ ദൈവത്തിന് മഹത്വം. സന്മാർഗനെയും ദുന്മാർഗനെയും പട്ടയത്തിനാൽ ഞാൻ അഴിപ്പേ. സന്മാർഗിയെയും ദുർമാർഗിയെയും ആളുകൊണ്ട് നശിപ്പിക്കും. സന്മാർഗീയ ജീവിതത്തിന് ദേവൻ നമ്മെ അഴയ്ക്കവില്ല. സന്മാർഗിക ജീവിതം നയിക്കാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. ഉലകത്തിലെ മക്കൾ ചൊല്ലുകാറുകൾ. ലോകത്തിലെ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളൊന്നും കുടിക്കുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഞങ്ങൾ സിഗരറ്റ് പിടിക്കരുത്, പുകവലിക്കുന്നില്ല, ഞങ്ങൾ ആരുടെയും ലഞ്ചം വാങ്ങുന്നത്, ഞങ്ങൾ കൈക്കൂലി വാങ്ങാറില്ല, എന്ത തപ്പും പോകുന്നത്, തെറ്റുകൾ ചെയ്യാറില്ല, അകൽ ഞങ്ങൾ പരിശുദ്ധവാൻ. അകയാൽ വിശുദ്ധൻ എന്ന് പറയും. പരിശുദ്ധ മനസ്സെന്നാൽ അർത്ഥം എന്നാൽ വിശുദ്ധി എന്നാൽ അർത്ഥം എന്താണ്? ആവിയിൽ പരിശുദ്ധം, ആത്മാവിൽ വിശുദ്ധി, ആത്മാവിൽ പരിശുദ്ധം, പ്രാണനിൽ വിശുദ്ധി, ശരീരത്തിൽ പരിശുദ്ധം, ദേഹത്തിൽ വിശുദ്ധി. അപ്പൊ ആവി പരിശുദ്ധം എന്നാൽ അർത്ഥം എന്നാ? ആത്മാവിന്റെ വിശുദ്ധി എന്നാൽ എന്ത്? ആവിയോട് സംബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും പരിശുദ്ധം. ആത്മാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിശുദ്ധി വേണം. ആവിയിൽ ഉന്നത ചിന്തനയിൽ പരിശുദ്ധം, നിന്റെ ചിന്തയിൽ വിശുദ്ധി, ഉന്നത ചിത്തത്തിൽ പരിശുദ്ധം, ഇഷ്ടത്തിൽ വിശുദ്ധി, ഉന്നത എണ്ണങ്ങളിൽ പരിശുദ്ധം, വിചാരങ്ങളിൽ വിശുദ്ധി, ഉന്നത ചിന്തനയിൽ പരിശുദ്ധം, നിന്റെ നിരൂപണങ്ങളിൽ വിശുദ്ധി, ഉന്നത അറിഞ്ഞുകൊള്ളുന്ന പകുതി പുരിഞ്ഞുകൊള്ളുന്ന പകുതിയിൽ പരിശുദ്ധം, നിന്റെ അറിവ് തിരിച്ചറിവിൽ വിശുദ്ധി, ഉന്നത ധ്യാനത്തിൽ പരിശുദ്ധം, നിന്റെ ധ്യാനത്തിൽ വിശുദ്ധി, ഉന്നത ജ്ഞാപകത്തിൽ പരിശുദ്ധം, നിന്റെ ഓർമ്മയിൽ വിശുദ്ധി, ഉന്നത ധ്യാനത്തിൽ, ഉന്നത തേടുവതിൽ പരിശുദ്ധം, നിന്റെ സ്മരണയിൽ, നിന്റെ അന്വേഷണത്തിൽ വിശുദ്ധി, നിനവുകളിൽ പരിശുദ്ധം, നിന്റെ സ്മരണയിൽ വിശുദ്ധി. ഇതെല്ലാം ചേർന്നത് താൻ മൈൻഡ് മനസ്സ് എന്ന് ചൊല്ലുന്നത്. ഇതെല്ലാം ചേർന്നതാണ് മനസ്സ്. എല്ലാ പകുതിയിലും പരിശുദ്ധം, എല്ലാ ഘടകങ്ങളിലും വിശുദ്ധി. ദേവനുക്ക് മഹിമേ ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഞാൻ സിഗരറ്റ് പിടിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, എനിക്ക് ഇവർ വിരോധമാകെ പേശിനാൽ, എന്നാൽ താൻ എനിക്കെതിരായി സംസാരിച്ചാൽ, ഉടനെ മനസ്സുകളുടെ പല എണ്ണങ്ങൾ വരെ കൂടും, മനസ്സിൽ പല വിചാരങ്ങൾ വരും. ദേവനുക്ക് മഹിമേ ദൈവത്തിന് മഹത്വം.
ഒരു ബ്രാഹ്മിൻസ് ഒരുവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്യുന്നില്ല, ഞങ്ങൾ പാപം ചെയ്യാറില്ല, ഞങ്ങൾ പരിശുദ്ധമായി ജീവിക്കുന്നു, ഞങ്ങൾ വളരെ വിശുദ്ധമായി ജീവിക്കുന്നു. സാർ കോപപ്പെടാതിങ്കേ, സാർ കോപിക്കരുത്. ഞാൻ ഒരു വിഷയം ചൊല്ല പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മൂത്ത മകളെ ആരാവതും കെടുത്താൽ നിങ്ങൾ എപ്പടി ഇരിപ്പീ? നിങ്ങളുടെ മൂത്ത മകളെ ആരെങ്കിലും മാനഭംഗപ്പെടുത്തിയാലോ? അതെല്ലാം വിട മാറ്റേ. ആ വിടത്തില്ല. സ്വന്ന ഉടനെ മുഖമെല്ലാം മാറിയാച്ചു. പറഞ്ഞപ്പോഴേ മുഖം ഒക്കെ ചുമന്നു. എന്താണ് ഇപ്പൊ നിങ്ങൾ കോപപ്പെടുന്നീങ്ങളേ? ഇപ്പൊ കോപം വന്നില്ല. അത് എപ്പടി? അതയ്യാ, പരിശുദ്ധം എന്ന് ചൊന്നാൽ മനസ്സിലും പരിശുദ്ധം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലും വിശുദ്ധി. നീങ്ങി നിനക്കരുത്, ശരീരത്തിലെ ഒരു പരിശുദ്ധമല്ലേ? പുറമേയുള്ള വിശുദ്ധിയാണ് നിങ്ങൾ കരുതുന്നത്. മനസ്സിൽ പരിശുദ്ധമില്ലാമൽ ശരീരത്തിൽ പരിശുദ്ധമാകാൻ ജീവിക്കുന്നതൊക്കെ താൻ സന്മാർഗീയ ജീവിയാ. മനസ്സിൽ വിശുദ്ധി ഇല്ലെങ്കിലും പുറമേ വിശുദ്ധമായി ജീവിക്കുന്നതാണ് ഒരു സന്മാർഗിക ജീവിതം. ഇല്ലെങ്കിൽ അനേക വിശ്വാസികൾ അപ്പടിതാ എടുത്തുകൊള്ളുകറാണ്. അനേക വിശ്വാസികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഉന്റെ മനസ്സെ കുറിച്ച് നീ എണ്ണുകറായ? നിന്റെ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എണ്ണങ്ങളെ കുറിച്ച് നീ യോസിക്കറായ? വിചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ചിന്തനയെ കുറിച്ച് യോസിക്കറായ? ചിന്തകളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഉന്റെ ചിന്തനകൾ എപ്പടിപ്പെട്ടത്? നിന്റെ നിരൂപണങ്ങൾ എങ്ങനെ? ഉന്റെ ചിന്തന പൊല്ലാത്ത ചിന്തനയാ? നിന്റെ ചിന്തകൾ പൊല്ലാത്ത ദോഷമാണോ? ജടിക ചിന്തയാണോ? തകാത്ത ചിന്തനയാ? ആകാത്തതാണോ? മാനുഷിക ചിന്തന? മാനുഷികമാണോ? ഉലക ചിന്തന? ലോക ചിന്തയാണോ? എപ്പടിപ്പെട്ട ചിന്തന? എങ്ങനെയാണ് തിരിക്കുന്നത്? എല്ലാത്തക്കും വസനമുണ്ട്, തെളിവായി വചനങ്ങളുണ്ട്. മാർക്ക് 7:21 പൊല്ലാത്ത ചിന്തന. മാർക്കോസ് 7:21 ദുശ്ചിന്ത. ദേവനക്ക് മഹിമയെ, ദൈവത്തിന് മഹത്വം. റോമർ 8:6 മാംസിക ചിന്തന. റോമർ 8:7 ജഡത്തിന്റെ ചിന്ത. യാക്കോബ് 2:4 തകാത്ത ചിന്തന. യാക്കോബ് 2:4 ആകാത്ത ചിന്തകൾ. മത്തായി 16:22 മാനുഷിക ചിന്തന. മത്തായി 16:22 മനുഷ്യർക്കുള്ള ചിന്ത. ഫിലിപ്പിയർ 3:6 കടേശി വസനത്തിൽ ഉലക ചിന്തന. ഫിലിപ്പിയർ 3:6 അവസാനം ലോകത്തിന്റെ ചിന്ത. ഇതെല്ലാം പിശാചുകളുടെ ചിന്തനകൾ, ഒക്കെ പിശാച് തരുന്ന ചിന്തകൾ. ഉന്നതയ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നിന്റെ മനസ്സിൽ എന്തെല്ലാം ഉണ്ട്? ഉനക്ക് യാതൊരു പിടിക്കാത്ത ഒരു കാര്യം ചെയ്താൽ, നിനക്ക് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ, അല്ല ഉന്റെ പിള്ളേക്ക് വിരോധമായ യാതൊരു പേശിനാൽ, നിന്റെ മക്കൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഉന്നതയ ചിന്തനകൾ എപ്പടി ഇരിക്കും? നിന്റെ ചിന്തകൾ എങ്ങനെയായിരിക്കും? ഉന്നതയ എണ്ണങ്ങൾ എപ്പടി ഇരിക്കും? നിന്റെ വിചാരങ്ങൾ എങ്ങനെ ഇരിക്കും? നീ എന്ത നേരത്തെ സന്തോഷപ്പെടുവീരുകളാ? നീ അപ്പോൾ സന്തോഷിക്കുമോ? ഇല്ല കോപപ്പെടുവീരുകളാ? കോപിക്കുമോ? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ചിന്തനയെ ആരായിന്റെ പാർക്ക വേണ്ട? ചിന്തകളെ ആരാഞ്ഞു പരിശോധിക്കാം. ഒരു പരിശുദ്ധവാന്റെ ചിന്തന, ഒരു വിശുദ്ധന്റെ ചിന്ത അവനൊക്ക് പരിശുദ്ധമായി ഇരിക്കും. അത് വിശുദ്ധമായിരിക്കും. അവൻ എന്നെന്ന പ്രശ്നങ്ങൾ വന്നാലും, അവൻ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്നുടേ പിള്ളകളെ എന്താ വിധത്തിൽ പേശിനാലും, എന്റെ മക്കളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും, എന്ത വിഷയങ്ങൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, അവൻ പരിശുദ്ധത്തിൽ തന്നെ വെളിപ്പെടുത്തുക. തന്റെ വിശുദ്ധിയെ മാത്രം വെളിപ്പെടുത്തും. ഒരു പരിശുദ്ധവാൻ ശോധനയിലൂടെ പോകുമ്പോൾ സോർന്നു പോകാമൽ അധൈര്യപ്പെടാമലിരുന്നാൽ, അവന്റെ മുഖം മാറാമലിരുന്നാൽ അവനെ പരിശുദ്ധവാൻ. ഒരു വിശുദ്ധനാണെങ്കിൽ താൻ പ്രശ്നങ്ങളിലൂടെ പരിശോധനകളിലൂടെ പോകുമ്പോൾ അവൻ തളരാതിരുന്നാൽ, മുഖം മാറാതിരുന്നാൽ അവനാണ് യഥാർത്ഥ വിശുദ്ധൻ. നീതിമൊഴികൾ 23:7 വാസിക്കുമ്പോൾ, സദൃശവാക്യം 23:7, അവരുടെ ഹൃദയത്തിൽ എണ്ണങ്ങളിൽ എണ്ണങ്ങൾ എപ്പടി ഇരിക്കുന്നതോ അപ്പടിയെ അവൻ കാണപ്പെടുക. അവൻ നിന്റെ ഹൃദയത്തിൽ എന്താണോ കണക്ക് കൂട്ടുന്നത് അവൻ അതുപോലെ ആയിരിക്കും. നമ്മുടെ മനതെ നാം ആരായിന്ന് പാർക്ക വേണ്ടോ? നാം നമ്മുടെ മനസ്സിനെ ആരാഞ്ഞു നോക്കണം. ചിന്തകളെ ആരായിന്ന് പാർക്ക വേണ്ടോ? ചിന്തകളെ ആരാഞ്ഞു പരിശോധിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇന്ന മനത്തിൽ പരിശുദ്ധം തേവേ. നമ്മുടെ മനസ്സിൽ വിശുദ്ധി വേണം. അതേപോലെ ആത്മാവിൽ പരിശുദ്ധം തേവേ. നമ്മുടെ പ്രാണനിൽ വിശുദ്ധി വേണം. ഹൃദയത്തിൽ പരിശുദ്ധം തേവേ. ഹൃദയത്തിൽ വിശുദ്ധി വേണം. ഹൃദയം എന്ന് ചൊല്ലുമ്പോൾ, ഹൃദയം എന്നാൽ സ്വഭാവ പകുതി, സ്വഭാവം, എഴുച്ചികൾ, നമ്മുടെ വികാരങ്ങൾ, വാഞ്ചകൾ, ആഗ്രഹങ്ങൾ, ആശാപാസങ്ങൾ, നമ്മുടെ രാഗമോഹങ്ങൾ, തിരഞ്ഞെടുക്കുന്ന പകുതി, തിരഞ്ഞെടുപ്പ്, അതാണ് ഹൃദയം. ഇതാണ് ഹൃദയം. നിങ്ങളുടെ ഹൃദയം കലങ്കാതിരിപ്പതാകെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദേവനക്ക് സ്വഭാവങ്ങൾ, സ്വഭാവം. നിനക്ക് പിടിക്കാത്ത കാര്യം വന്നാൽ ഉന്റെ സ്വഭാവം മാറുമോ? നിനക്ക് ഇഷ്ടമില്ലാത്തത് വന്നാൽ സ്വഭാവത്തിന് മാറ്റം വരുമോ? ദേവനക്ക് മയ്യോതിന് മഹത്വം. പരിശുദ്ധവാന്റെ സ്വഭാവം ഒരുപോലെ മാറാതെ, വിശുദ്ധന്റെ സ്വഭാവം മാറുന്നില്ല. ദേവനക്ക് മയ്യും, ദൈവത്തിന് മഹത്വം. ഇനി ശരീരത്തെ ചൊല്ലുമ്പോ, ശരീരമാണെങ്കിൽ ഐമ്പുലങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മെയ്വായ് കൺ, കാത്, മൂക്ക്, നമ്മുടെ തൊക്ക, മൂക്ക്, നക്ക, കണ്ണ്, കാത്, ഇതിലെല്ലാം പരിശുദ്ധം, ഇതിലെല്ലാം വിശുദ്ധി. പാർവ പരിശുദ്ധം, നിന്റെ നോട്ടത്തിൽ വിശുദ്ധി. ദേവനക്ക് മയ്യുമേ, ദൈവത്തിന് മഹത്വം. എല്ലാവറ്റെയും നീ പാർക്ക മുടിയാതെ, എല്ലാം ഒന്നും കണ്ടുകൂടാ. ഉന്റെ കാതിൽ പരിശുദ്ധം, ചെവിയിൽ വിശുദ്ധി. എല്ലാവറ്റെയും നീ കേൾക്കൂടാ, എല്ലാം ഒന്നും കേൾക്കരുത്. വായിൽ പരിശുദ്ധം, വായിൽ വിശുദ്ധി. ഉന്റെ വാർത്തയിൽ പരിശുദ്ധം, വാക്കുകളിൽ വിശുദ്ധി. മൂക്കിൽ പരിശുദ്ധം, നിന്റെ മൂക്കിൽ വിശുദ്ധി. ഉപർന്ന് പാർക്കുന്നത്
ചെയ്യുന്നതിൽ പരിശുദ്ധം, ഘ്രാണം ചെയ്യുന്നതിൽ വിശുദ്ധി, തൊക്കിൽ പരിശുദ്ധം, നിന്റെ തൊക്കിൽ, നിന്റെ ഉണർച്ചയിൽ പരിശുദ്ധം, നിന്റെ വികാരങ്ങൾ സ്പർശനത്തിൽ, ദേവനക്ക് മയ്യമ, ദൈവത്തിന് എല്ലാത്തിനും വസനമുണ്ട്, തെളിവായിട്ട് വചനങ്ങളൊക്കെ. ദാവീദ് സൊല്ലുകിറ, ദാവീദ് പറയുന്നത് 19 സംഗീതം 14 വസനത്തിൽ വാസിക്കുമ്പോൾ, 19 സംഗീതം 14 വാക്യത്തിൽ, എൻ മീട്പരും കണ്മലയുമാകിയ കർത്താവേ, എന്റെ ബാറയും വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, വായിൻ വാർത്തകളും, എന്റെ വായിലെ വാക്കുകളും, ഹൃദയത്തിൻ ധ്യാനവും, ഹൃദയത്തിലെ ധ്യാനവും, ഭൂമത സമൂഹത്തിൽ പ്രീതിയായിരിക്കും, എനിക്ക് പ്രസാദമായിരിക്കട്ടെ. അങ്ങ് രണ്ടു കാര്യം തന്നെ സൊല്ലുകിറ, അവിടെ രണ്ട് കാര്യങ്ങളാ, വായിൻ വാർത്തകളും, വായിലെ വാക്കുകളും, ഹൃദയത്തിൻ ധ്യാനവും, ഹൃദയത്തിലെ ധ്യാനവും, അതോടെ മറ്റ് എല്ലാ അംശങ്ങൾ, അതോടെ മറ്റ് ഘടകങ്ങളെല്ലാം ദേവനുടെ സമൂഹത്തിൽ പ്രീതിയായിരുന്നു, ദൈവത്തിന് മുൻപാകെ പ്രസാദമാകട്ടെ. പ്രീതി എന്നാൽ അർത്ഥം എന്നാ? പ്രസാദം എന്നാൽ ആംഗ്ല ബൈബിളിൽ അക്സെപ്റ്റബിൾ, അംഗീകരിക്കക്കൂടിയതാകെ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അക്സെപ്റ്റബിൾ, ദൈവത്തിന് സ്വീകാര്യമായിട്ട്, എന്നുടെ മനസ്സിലെ എല്ലാം നീ അംഗീകരിക്കക്കൂടിയതാകെ കാണപ്പെടവേ. മനസ്സിലെ ഘടകങ്ങളെല്ലാം ദൈവം അംഗീകരിക്കുന്നതാകണം. എന്റെ ഹൃദയത്തിലെ അംശങ്ങളെല്ലാം നീ അംഗീകരിക്കക്കൂടിയതാകണം. ഹൃദയത്തിലെ ഘടകങ്ങളെല്ലാം ദൈവം അംഗീകരിക്കുന്നതാകണം. എന്റെ ശരീരത്തിലെ ഐമ്പുലങ്ങളെല്ലാം അംഗീകരിക്കക്കൂടിയ, എന്റെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ദൈവത്തിന് സ്വീകാര്യമാകണം. ആനപടയിനകത്ത് 139 സംഗീതം 23-24 വസനങ്ങളെ വാസിക്കുമ്പോൾ, 139 സങ്കീർത്തനം 23-24 വാക്യങ്ങൾ, അങ്ങ് നാം എന്നാ വാസിക്കുന്നു? അവിടെ എന്ത് വായിക്കുന്നു? എന്നുടേ സിന്തനയെ ശോധന ചെയ്തു പാരും, എന്റെ നിരൂപണങ്ങളെ പരിശോധിച്ചറിയണമേ, എന്റെ ഹൃദയത്തെ ആരായിന്ത് പാരും, എന്റെ ഹൃദയം പരിശോധിക്കണമേ, എന്നുടേ വഴികളെ ശോധന ചെയ്തു പാരും, ആ വ്യസനത്തിലുള്ള മാർഗമുണ്ടോ എന്ന് എന്നെ പരിശോധിക്കണമേ, ദേവനക്ക് മയ്യമ, ദൈവത്തിന് മഹത്വം, വേദനപ്പെടുത്തും ഏതാവത് എന്നിടത്തിൽ ഉണ്ടോ എന്ന് പാർത്ത് എന്നെ നിത്യ വഴിയിൽ നടത്തോ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദേവനക്ക് മയ്യമേ, ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മുടെ മനസ്സെ നാം മുഖ്യപ്പെടുത്തേണ്ട, അകയാൽ മനസ്സിന് പ്രാധാന്യം കൊടുക്കുക. എനിക്ക് നാം ആവിയിൽ നിറമ്പുകറോ, ആത്മാവിൽ നിറയുന്നു. മനസ്സ് എങ്കെല്ലാം പോയി വരിക, മനസ്സ് എവിടെയെല്ലാം ചുറ്റി തിരിയുന്നു. ചിലരുടെ മനസ്സ് ഇങ്ങെ ഇല്ല, ചിലരുടെ മനസ്സ് ഇവിടെ അല്ല, അതിനകത്ത് ആവിയിൽ നിറമ്പ മുടികരുതില്ല, അതുകൊണ്ട് ആത്മാവിൽ നിറയാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരിടത്തിൽ ഒരു കാത്തിരിപ്പ് കൂട്ടം നടത്തിന്, ഞാൻ ഒരിക്കലൊരിടത്ത് ഒരു കാത്തിരിപ്പ് കൂട്ടം നടത്തി. ഞാൻ അടിക്കടി 6-7 കാത്തിരിപ്പ് കൂട്ടം എല്ലാം നടത്തും. കൂടെ കൂടെ 6-7 ദിവസങ്ങളിൽ കാത്തിരിപ്പ് യോഗങ്ങൾ നടത്താറുണ്ട്. അത് ഞാൻ വെയിറ്റ് പേര് RPM. അതിന് RPM എന്നാണ് പേര്. ദൈവത്തിന് മഹത്വം. എന്നാ RPM? എന്താണ് ഈ RPM? ഫാനിലെല്ലാം RPM. ഫാനിലുണ്ട് RPM. എന്നാ റൊട്ടേഷൻ പവർ മിനിറ്റ് എന്നുള്ള അതിൽ എഴുതിയിരിക്കുന്നു. റൊട്ടേഷൻ പെർ മിനിറ്റ്. നമ്മുടെ RPM എന്നാ? നമ്മുടെ എന്താണ്? റിസറക്ഷൻ പവർ മീറ്റിംഗ്. അതെ, റിസൾട്ട്. ഉയർപ്പിക്കും വല്ലമേ കൂട്ടോ. റിസറക്ഷൻ പവർ മീറ്റിംഗ്, ഉയർപ്പിക്കും ശക്തിയുടെ യോഗം. ദേവനുക്ക് മയ്യ, ദൈവത്തിന് മഹത്വം. അപ്പോ അന്ത കാത്തിരിപ്പ് കൂട്ടത്തില്, ആ കാത്തിരിപ്പ് യോഗത്തിൽ അഭിഷേകം ഇറങ്ങുന്നത്, നല്ല അഭിഷേകം ഇറങ്ങുന്നത്. പ്രിയപ്പെട്ട ഒരു സഹോദരൻ, എനിക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സഹോദരൻ, അവൻ എപ്പോഴും മുന്നാലെ തന്നെ ഉക്കാറുള്ള, എല്ലായ്പ്പോഴും മുമ്പിലാണ് ഇരിക്കുന്നത്. എളിമ്പി നിന്റെ കൂട്ടത്തെ നടത്തിയിട്ട് ഇരിക്കറേ. ഞാൻ എഴുന്നേറ്റുന്ന യോഗം നടത്തുന്നു. അവനെ പാർത്തെ, ഞാൻ അവനെ നോക്കി. അവനെ കാണോ? അവനെ കാണുന്നില്ല. അവൻ അതേപോലെ ഒരു വാസലിൽ പക്കത്തിൽ ഉക്കാന്നിട്ട് ഇരിക്കറ, ആ വാതിലിലാണ് ഇരിക്കുന്നത്. അവിടെ വെളിയെ പാത്തുകൊണ്ടേ ഇരിക്ക, പുറത്തു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങ ഭയങ്കര അഭിഷേകം, ഇവിടെ ഭയങ്കര ഉണർവ്, എല്ലാരും നല്ല കുതിക്കറാങ്ക, എല്ലാവരും ചാടുന്നു. ദേവനക്ക് അങ്ങേ പാർത്തിട്ട്, എന്നാൽ ഇവൻ പുറത്തു നോക്കി, ഇടിയേ നടന്നു പോയി. ഞാനിങ്ങനെ പോയി പിന്നാലെ കൂടെ വന്ന്, പുറകിൽ കൂടെ വന്ന്, മുതുകിലെ ഇന്ത പകുതി ഒരു തട്ട് തട്ടി, മുതുകത്ത് ഇങ്ങനെ ആഞ്ഞൊന്ന് അടിച്ചു. അവൻ നെട്ടി, എന്നാ നീ പണ്ട്ര, എന്തോ ചെയ്യുന്നു? എല്ലാരും ആവി നിറയുമ്പോൾ നീ എന്നെ പാത്രത്തിൽ, എല്ലാരും ആത്മാവിൽ നിറയുമ്പോൾ നീ എവിടെ നോക്കുന്നു? അവൻ ഉണ്മയുള്ളവൻ, അവൻ വിശ്വസ്തനാണ്. അവൻ മുഴങ്ങാലെ നിന്റെ, ഉടനെ മുഴങ്ങാലിൽ എനിക്ക് മഞ്ഞി, പാസ്റ്റിനോട് ക്ഷമിക്കണം, ബിസിനസ് ഡൗൺ ആയി പോയി, ബിസിനസ് ഡൗൺ ആയി. ദേവനക്ക് മഹത്വം. അതിനാല ബിസിനസ് ഒക്കെ ഞാൻ ഇവിടെ ഡൗൺ ആയി പോയി യോസന പണിട്ടു. അങ്ങനെ ഒരു ചിന്താഭാരത്തിൽ ഇരിക്കുകയാണ്. ഇതെന്നടാ ബിസിനസ് പാക്ക നേരമാ, ഇതാ ബിസിനസ് നോക്കാനുള്ള, അപ്പുറം ഞാൻ സൊല്ലാം, അതൊക്കെ പിന്നെ പറയാം. ദേവനക്ക് മഹത്വം. അവന്റെ ബിസിനസിന്റെ 75% ടെക്നോളജി എൻ ടെക്നോളജി തന്നെ, അവന്റെ ബിസിനസിന്റെ ടെക്നോളജിയുടെ 75% എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. നമ്മൾ അതെല്ലാം പിറകെ സൊല്ലിത്തരാം, അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ നീ ആവിയിൽ നിറമ്പ്, ഇപ്പോൾ ആത്മാവിൽ നിറയുക. ഒരു കൊതി കൊതിച്ച നമ്മ ഇലകാൻ വരുന്ന താടിയിൽ ഇടിച്ചിരിക്കും. എടുത്തൊരു ചാട്ടം ചാടി ഞാൻ മാറിയില്ലെങ്കിൽ എന്റെ താടിയിൽ വന്നിടിച്ചേനെ. കൊതി കൊതിച്ച ഉടനെ അവൻ ഇങ്ങ് മുന്നുക്ക് വന്ന, ഒറ്റ ചാട്ടം ചാടി മുമ്പിലെത്തി. അതൊക്കെ പിറകെ, പിന്നീട് ഒരു മാസത്തിക്ക് പിറകെ, ഒരു മാസം കഴിഞ്ഞിട്ട് എനക്ക് പെരിയ ദുഃഖമുണ്ടായി, വലിയ വിഷമമുണ്ടായി. എനക്ക് ഒരു ബാഗ് കൊടുത്ത, ഒരു ബാഗ് തന്നു.
എന്നെ കൂപ്പിട്ടാ വീട്ടിൽ, എന്നെ വീട്ടിൽ വിളിച്ചു. ഒരു അപ്പൊ ബാഗ് കൊടുത്ത, ഒരു ബാഗ്. പക്ഷെ ഇതിൽ കൊറച്ച് ഓഫറിംഗ് അവിടെ, അല്പം ഓഫറിംഗ് ഉണ്ട്. അങ്ങ് എണ്ണിപ്പാക്ക മുടിയാതില്ലേ. അവിടെ വെച്ച് അവന്റെ മുമ്പിൽ നിന്ന് എണ്ണി നോക്കുന്നത് എങ്ങനെ, പിന്നെ വന്ന് നോക്കി. വീട്ടിൽ വന്ന് പാത്ത, വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരേ ദുഃഖം, ഭയങ്കര വിഷമം. എന്നാ ദുഃഖം എന്താണ്? അതിൽ 100,000 രൂപ ഇരുന്നത്, അതിൽ 100,000 രൂപയുണ്ട്. 100,000 അല്ല ദുഃഖം, 100,000 അല്ല ദുഃഖം. ഒരടിക്ക് 100,000, 2 അടി കൊടുത്തിരുന്ന ഒരടിക്ക് 100,000, 2 അടി 3 അടി കൊടുത്തിരുന്നെങ്കിലോ. ദൈവത്തിന് മഹത്വം. അരുമയാണ് ദൈവജനമേ, നിന്റെ മനസ്സിൽ എന്നെ ഓടുകൃത്, നിന്റെ മനസ്സിൽ കൂടെ എന്തോ ഓടുന്നു. ബിസിനസ് ഓടുകൃത, ബിസിനസ് ആണോ? നിന്റെ പിള്ള ഓടുക, മക്കളാണോ? നിന്റെ വ്യാപാരം ഓടുക, ബിസിനസ് ആണോ? നിന്റെ വീട്ടുകാര്യങ്ങൾ ഓടുക, വീട്ടുകാര്യങ്ങളാണോ? ദൈവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യോസിത്തുപാരെ ചിന്തിക്കുക. അതിനാലത്താ ഉനക്ക് ശരിയാകെ ആവി നിറമ്പ മുടികരുന്നില്ല. അതുകൊണ്ട് നിനക്ക് നന്നായിട്ട് ആത്മാവിൽ നിറയാൻ മനസ്സിനെ നീതി ശുദ്ധീകരിക്കണം. മനസ്സേ ശുദ്ധീകരിക്കാം, മനസ്സിനെ ശുദ്ധീകരിക്കാതെ കൈയടിച്ച് അന്യഭാഷ പേശ അന്യഭാഷ പറഞ്ഞാൽ പരിശുദ്ധം കിടക്കാതെ എനിക്ക് വിശുദ്ധി ഉണ്ടാകില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ വാഴ്ക്കയിൽ ഒരു പരിശുദ്ധത്തിൽ മുന്നേറ്റമില്ല. അതുകൊണ്ട് വിശുദ്ധ ജീവിതത്തിൽ ഒരു പുരോഗതിയിൽ നിനക്കില്ല. അപ്പടിപ്പെട്ടവർകൾ, അങ്ങനെയുള്ളവർ അനേക രഹസ്യ പാപങ്ങൾക്ക് ഇടം കൊടുത്ത് ജീവിക്കാറുകൾ, അനേക രഹസ്യ പാപങ്ങൾക്ക് ഇടം കൊടുത്ത് ജീവിക്കുന്നു. ദൈവനക്ക് മയ്യമ, ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ പാപം ചെയ്യുന്നത് പോലെ, ശരീരത്തിൽ പാപം ചെയ്യുന്നത് പോലെ മനസ്സിലും പാപം ചെയ്യല, മനസ്സുകൊണ്ടും ചെയ്യാ. ശരീരത്തിൽ പാപത്തിന് ദണ്ഡന ഇരുക്കുന്നത് പോലെ, ശരീരത്തിൽ ചെയ്യുന്ന പാപത്തിന് ശിക്ഷയുള്ളത് പോലെ, മനസ്സിലെ പാപങ്ങൾക്കും ദണ്ഡനയുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കും ശിക്ഷയുണ്ട്. ഇപ്പൊ ഞാൻ ശരീരത്തിൽ ഇന്ന് പേനാവെ തിരുടലാം, ഞാൻ കൈകൊണ്ട ഈ പേന മോഷ്ടിക്കാം. ഇവരുടെ പേന തന്റെ പേനയാണ്, അവർക്ക് തിരിയാമോ? ഞാൻ തിരുടലാം, ഞാൻ അറിയാതെ മോഷ്ടിച്ചേക്കാം. അതേവേളയിൽ അതുപോലെ അവരുടെ പേനാവ് ഞാൻ മനസ്സിലും തിരുടലാം, മനസ്സുകൊണ്ടും അത് മോഷ്ടിച്ചേക്കാം. ദൈവനക്ക് മയ്യമ, ദൈവത്തിന് മഹത്വം. എപ്പടി മനസ്സിൽ തിരുട മുടിയോ, മനസ്സുകൊണ്ട് അന്ത പേനാവെ എടുക്ക വേണ്ടുമെന്ന ഒരു എണ്ണം എനിക്കുള്ള വരുമ്പോ, പേന കിട്ടിയാൽ എടുത്താൽ കൊള്ളാമെന്നുള്ള ഒരു ചിന്ത, അന്ത എണ്ണത്തിനാൽ ഞാൻ അവന്റെ പേനാവെ തിരുടിവിട്ടു. ആ ചിന്ത കൊണ്ട് ഞാൻ അവന്റെ പേന മോഷ്ടിച്ചു കഴിഞ്ഞു. ഇത് എപ്പടി നമുക്ക് നിരൂപിക്കാൻ മുട്ടില്ല, എങ്ങനെ തെളിയിക്കാം? യേശുവേ സ്വന്നാ, യേശു പറഞ്ഞു. മത്തേയോ 5:27-28 വസനങ്ങളെ വാസിക്കുമ്പോ, 5:27-28, ഒരുവൻ ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ അവളുമാകെ ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കിയാൽ അവൻ അവളോടുകൂടെ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഇന്ന ഇടത്തിൽ നാം അനേകരും ബലവീനപ്പെടുകറോ, ഇവിടെ നമ്മൾ പലരും ദുർബലരാണ്. അതിനാൽ അനേകർ സൊല്ലുകാർക്ക്, അതുകൊണ്ടാണ് അനേകർ പറയുന്നത്, എനിക്കൊരു ഉണ്മയാണ് പരിശുദ്ധ ജീവിയും ഇല്ലയേ, എനിക്കൊരു യഥാർത്ഥ വിശുദ്ധ ജീവിതം ഇല്ലല്ലോ. എന്നാൽ ഒരു ശരിയാണ് പരിശുദ്ധ ജീവിയും ചെയ്യ മുടിയാമൽ മായമാലത്തിൽ ഞാൻ കാണപ്പെടുകറേനെ. ഒരു യഥാർത്ഥ വിശുദ്ധ ജീവിതം ചെയ്യാതെ ഒരു കവട ഭക്തിക്കാരനെ പോലെ കാണപ്പെടുന്നു. അനേകർ അരിക്ക ചെയ്യുകാർക്ക്, അനേകർ ഏറ്റു പറയുന്നുണ്ട്. ദൈവജനമേ, ഉങ്ങളുടെ മനസ്സ് എന്ത നിലമയിൽ കാണപ്പെടുകിറത്? പ്രിയാ ദൈവജനമേ, നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ? നീ വേർപെട്ട് ജീവിയാവിട്ടാൽ, നീ വേർപെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സിൽ പരിശുദ്ധം വരാതെ, മനസ്സിൽ വിശുദ്ധി ഇല്ല എങ്കിൽ, വേർപെട്ട് ജീവിക്കുമ്പോൾ മനസ്സിൽ പരിശുദ്ധം, മനസ്സിൽ വിശുദ്ധി. അപ്പൊ എല്ലാ വിഷയത്തിലും നീ വേർപെട്ട് ജീവിക്കണം, എല്ലാത്തിലും വേർപെട്ട് ജീവിക്കുക. ദൈവനക്ക് മയ്യമേ, ദൈവത്തിന് മഹത്വം. ഒരു സ്ത്രീയെ പാർക്കലാം, ഒരു സ്ത്രീയെ നോക്കാം, ഒരു പുരുഷനെ പാർക്കലാം, പുരുഷനെ നോക്കാം, ഒരു പൊരുളെ പാർക്കലാം, വസ്തുവിനെ നോക്കാം, കപ്പെ പാർക്കലാം, കപ്പായാലും നോക്കാം, പാർക്കലാം, ഒരു വാച്ചായാലും നോക്കാം. പാർക്കുന്നാൽ തപ്പില്ല, നോക്കുന്നതല്ല തെറ്റ്. അല്ല, എപ്പടി പാർക്കുന്നത് തപ്പ്? എന്നാൽ നോക്കുന്നത് എങ്ങനെ തെറ്റാകും? ഇച്ഛയോടെ പാർക്കുന്നവൻ, മോഹത്തോടെ നോക്കുന്നവൻ, വാഞ്ചയോടെ പാർക്കുന്നവൻ, ആഗ്രഹത്തോടെ നോക്കുന്നവൻ. ദേവനക്ക് മയ്യമേ, ദൈവത്തിന് മഹത്വം. അന്ത പൊരുളുമാകെ വ്യഭിചാര പാപം ഹൃദയത്തിൽ ചെയ്യുകാൻ, അവൻ ആ വസ്തുവുമായിട്ട് ഹൃദയം കൂടി വ്യഭിചാരം ചെയ്തു. ദേവനക്ക് മയ്യമേ, ദൈവത്തിന് മഹത്വം. പേനാവേ പാത്ത, ഈ പേന കണ്ടു, നല്ല പേന, നല്ലതായിരിക്കുന്നു. ഇവിടെ എല്ലാം പാത്ത, ഓ മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ജപ്പാൻ. ഉടനെ വായിലെല്ലാം തണ്ണി വരും, വായിൽ വെള്ളം കൂടും. ഉടനെ എന്നാ വരും? എന്താണ് ഇന്ന പൊരുൾ വാങ്ങണം, നമുക്കൊരു ഇച്ഛ വരും. ഇത് വാങ്ങണമെന്നൊരു മോഹം. സഹോദരിമാർക്ക് സാരി മേലൊരു ഇച്ഛ വരും, സഹോദരിമാർക്ക് സാരിയിൽ ഒരു മോഹം. അന്ത കടയിൽ ഇപ്പടി വെച്ചിട്ട് എൻ മകളെ വാ 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 എന്ന് കൂപ്പിട്ടിട്ടേ ഇരിക്കും, എന്റെ മകളെ എന്ന് മാടി വിളിക്കും. ഇല്ലയാ, ഉടനെ പോയി പാപ്പാങ്ക, ഉടനെ പോയി നോക്കും. ഇതെന്നാ വില? എന്താ വിലയാ? ഓ, 350 രൂപ. 350 രൂപ, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ. ഉടനെ കയ്യിൽ ഇരിക്കുന്നതോ 50 രൂപ താ കയ്യിൽ 50 ഉള്ളൂ. ഇനി 300 രൂപ വേണോ? ഇനി 300 രൂപ. പുരുഷ, എത്ര നാൾ വെപ്പിങ്ക? എത്ര ദിവസം ഇവിടെ കാണും? അത് ഉങ്ങൾക്ക് വേണ്ടുമാനം ഞാൻ വെക്കറ്, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി രണ്ടു നാളും കൂടെ വെക്കറ്, രണ്ടു ദിവസം കൂടി. ഇന്ത്യപ്പുറം അടുത്ത കടയ്ക്ക് പോയി വിടും, അല്ലെങ്കിൽ അടുത്തോട്ട് പോകും. അടുത്ത കടയിലുള്ളത് ഇങ്ങനെ വന്ന് വിടും, അടുത്ത കടയിലുള്ളത് ഇവിടെ. തുണിക്കും ഉണ്ട് ട്രാൻസ്ഫർ, തുണിക്കും ട്രാൻസ്ഫർ ഉണ്ട്. ദേവനൊക്കെ മയ്യ, ദൈവത്തിന് മഹത്വം. ആ
അപ്പൊ ഉടനെ പുരുഷകിട്ട കേട്ടാങ്ക കർത്താവിനോട് ചോദിച്ചു എനിക്ക് ഒരു 300 രൂപ കൂട് ഒരു 300 രൂപ ഉള്ള കേൾക്ക് ഇപ്പൊ 300 രൂപ ഇപ്പൊ എന്തിനാണ് അവർ നടത്തിപ്പുള്ളവർ തനിക്കൊരു നടത്തിപ്പുണ്ട് പരിശുദ്ധാവിയാനവർ സ്വന്ന ആത്മാവ് പറഞ്ഞു ഇപ്പൊ കാശൊന്നും കൊടുക്കാം കൊടുക്കണ്ട ഉനക്ക് എതുക്ക് ഇപ്പൊ കാശ് ഇപ്പൊ എന്തിനാ അത് എതുക്ക് എതുക്കുന്ന എങ്ങട്ട് എതുക്ക് കേൾക്കണം എന്തിനാണെന്ന് ചോദിച്ചല്ലേ മനവി ഞാനല്ലേ ഭാര്യ നിങ്ങളല്ല വേറെ മനവിയെ കുറിച്ച് നിങ്ങളെ കുറിച്ചല്ല വേറെ ഭാര്യമാരെ കുറിച്ചാണ് ഞാൻ എവളും സമച്ചു പോടേ ഞാൻ എത്ര വാചകമായിട്ട് 500 രൂപ കൊടുക്ക വേണ്ടാ ഒരു 300 ചോദിച്ചാൽ 500 എടുത്ത് തരണ്ടായോ കിടക്കവില്ലേ എപ്പടി അവർ കൊടുക്കവില്ല കിട്ടിയില്ല അവർ പോയി വിട്ട താൻ പോയി ഇത് കാലയിലതാ പേച്ച് നടന്നത് രാവിലെ ഉള്ള സംസാരം സാപ്പാട്ടുക്ക് വന്ന ഉച്ചക്ക് കഴിക്കാൻ വന്നു അപ്പൊ എന്താ അരിസി എടുത്ത് കഴുകുത് അരി കഴുകുന്നതേ ഉള്ളു ഏ നീ ഇപ്പടി ഇപ്പൊ എന്താ പറ്റി അതെല്ലാം അപ്പടിതാ ചെയ്യുവേ പറ്റൂ ഏ നീ ഇപ്പടി എല്ലാം പറ്റി എന്നെ പാറുകളെ പേച്ചുക്ക് പേച്ച് സംസാരത്തിന് കാരണം എന്നെ കാരണം എന്താ കാരണം എന്നെ എന്താണ് വീട്ടിൽ ഇപ്പടി പ്രശ്നങ്ങൾ ഉണ്ട് വീട്ടിൽ ഇങ്ങനെ സണ്ടകൾ ഉണ്ട് വഴക്കുണ്ടോ യാക്കോബ് 4 മുതൽ 2 പഠിക്കുക യാക്കോബ് 4:1-2 ഉങ്ങൾക്കുള്ള യുദ്ധങ്ങളും സണ്ടകളും വരുകൃത് എതിനാലെ നീ പെന്തക്കോസ്കാരൻ നീ ഒരു ഉള്ള യുദ്ധങ്ങളും സണ്ടകളും വരുകൃത് ഷണ്ടയും കലഹവും എവിടെ നിന്ന ഉങ്ങൾ അവയവങ്ങളിൽ പോർ ചെയ്യുന്ന ഇച്ഛകളിനാലല്ലവാ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ നീ വിരുമ്പി ജപിച്ചും ഈ കിടക്കാമൽ പോയി വിടുകൃത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല 4 വരെ വീടുകൾ പോയി വാസിയുങ്ങൾ 4 വാക്യം വരെ വീട്ടിൽ ചെന്ന് വായിക്കുക അപ്പൊ സാരിയെ പാത്ത ഉടനെ സാരി കണ്ടപ്പോൾ അന്ത പൊരുളെ പാത്ത ഉടനെ ആ വസ്തു കണ്ടപ്പോൾ മൊബൈൽ പാത്ത ഉടനെ സഹോദരന്മാർക്ക് മൊബൈൽ കാണുമ്പോൾ കാർ പാത്ത ഉടനെ കാറ് കാണുമ്പോൾ ടൂ വീലർ പാത്ത ഒരു ബൈക്ക് കാണുമ്പോൾ ഇനി ഒരുവന്റെ വീട് പാത്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട് കാണുമ്പോൾ വീട്ടിന്മേൽ ആശ വരുകൃത അതിലൊരു ആശ വരുന്നില്ലേ ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം അന്ത ആശ താൻ ഉന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന വ്യഭിചാര പാപം ആശയാണ് നിന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം ദേവനൊക്കെ മഹിമേ ദൈവത്തിന് മഹത്വം അതിനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ അതുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഇനി യാക്കോബ് 1:14-15 പഠിച്ചു പാരുങ്ങൾ യാക്കോബ് 1:14-15 അങ്ങനെ നാം എന്നെ വാസിക്കുന്നു എന്ത് വായിക്കുന്നു ഈ പേനാവോ ഇന്ത മൊബൈലോ നമുക്ക് വിരോധമായി ഒന്ന് സ്വീകൃതില്ല ഈ പേനയോ മൊബൈൽ ഫോണോ നമുക്കെതിരായി ഒന്നും ചെയ്യുന്നില്ല പേന നാം വിരുമ്പി വാങ്ങിയ പേന ഇഷ്ടപ്പെട്ട് വാങ്ങും ഒരു 10 ഒരു മാസത്തിന് അപ്പുറം പേനാവെല്ലാം വിട്ടുവിടുകോ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് കളയും ആ പേന മൂലമാകെ പേനയിൽ കൂടെ ആ ഇച്ഛയിൻ മൂലമാകെ ആ മോഹത്തിൽ കൂടെ ഇന്ത പേനാവിൽ ഇച്ഛയിൻ മൂലമാകെ ആ പേനയുടെ മോഹത്തിലൂടെ യാക്കോബ് 1:14 പഠിച്ചു പാരു യാക്കോബ് 1:14 ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പരിശോധിക്കപ്പെടുന്നു നല്ല ഗവനീങ്ക നന്നായി മനസ്സിലാക്കുക തൻ തൻ സ്വയ ഇച്ഛയിനാലേ സ്വന്തം മോഹങ്ങളാൽ ഇഴുക്കപ്പെട്ട് ആകർഷിക്കപ്പെട്ട് ചിക്കൊണ്ട് വശീകരിക്കപ്പെട്ട് പരിശോധിക്കപ്പെടുന്നു അടുത്ത വസനം പാരുങ്ക അടുത്ത വാക്യം പാത്ത ഉടനെ ഇതിന് ഒരു ആശ വന്ന കണ്ട ഉടനെ ഒരു ഗതി തോന്നി മൊബൈൽ പാത്ത ഉടനെ ഒരു ആശ വന്ന മൊബൈൽ കണ്ടപ്പോൾ ഒരു ആശ തോന്നി ഒരു പൊരുളും സാരി പാത്ത ഉടനെ ഒരു ആശ വന്ന സാരി കണ്ടപ്പോൾ ഒരു മോഹം ഉണ്ടായി തൻ തൻ സ്വയ ഇച്ഛയിനാലെ ഇഴുക്കപ്പെട്ട് ചിക്കൊണ്ട് ശോധിക്കപ്പെട്ടു സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നു ഇത് ഊഴിയർക്കും സംഭവിക്കുന്ന വിഷയം ശുശ്രൂഷകർക്കും ഇങ്ങനെ സംഭവിക്കും അടുത്ത വസനം പാരുങ്ക അടുത്ത വാക്യം പിൻപ് ഇച്ഛയാലത് ഗർഭം ധരിച്ച് മോഹം ഗർഭം ധരിച്ച് പേന ഗർഭം ധരിക്കുന്നില്ലേ പേന ഗർഭം ധരിക്കുന്നില്ല മൊബൈൽ ഗർഭം ധരിക്കുന്നില്ല മൊബൈൽ ഗർഭം ധരിക്കുന്നില്ല പിൻപ് ഇച്ഛയാലത് ഗർഭം ധരിച്ച് മോഹം ഗർഭം ധരിച്ച് എന്ന ശൈലം പാപത്തെ പിറപ്പിക്കും പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണപ്പെടുമ്പോ പാപം മുഴുത്തിട്ട് മരണത്തെ പിറപ്പിക്കും മരണത്തെ പിറന്നു ദേവനുക്ക് മയ്യ ദൈവത്തിന് മഹത്വം ഇപ്പടിതാൻ നാമേ ദേവനെ വിട്ട് പിന്മാറ്റത്തിൽ വിലകുകറോ നാം ഇങ്ങനെയാണ് ദൈവത്തെ വിട്ട് പിന്മാറി അകലുന്നത് പിന്മാറ്റത്തിന് ആവി നമുക്കുൾ ക്രിയ ചെയ്യുന്നു പിന്മാറ്റത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് നമ്മിൽ വരുന്നത് ഇപ്പോൾ ആവി നമുക്കുൾ ഇരുക്കറപടി നിങ്ങളുടെ ആത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ശരിയാക ആവി നിറമ്പ മുടികുന്നില്ല നന്നായ ആത്മാവിൽ നിറയാൻ സാധിക്കുന്നില്ല ദേവനുക്ക് മയ്യമേ ദൈവത്തിന് മഹത്വം നിങ്ങൾ ആവിയിൽ നിറമ്പുമ്പോൾ ആത്മാവിൽ നിറയുമ്പോൾ ഇപ്പടിയേ ആശപ്പെട്ട് പല പല കാര്യങ്ങൾ വീട് വാങ്ങറാൻ കാർ വാങ്ങറാൻ ടൂ വീലർ വാങ്ങറാൻ ലാൻഡ് വാങ്ങറാൻ എല്ലാം ആശപ്പെട്ട് തേവയ്ക്കല്ലേ നിങ്ങൾ ആവശ്യത്തിനെല്ലാം മോഹിച്ച് വസ്തു വാങ്ങണം വീട് വാങ്ങണം കാർ വാങ്ങണം എന്ന് കരുതി
നിനക്ക് കടൻ തരല വരുന്നത് കടക്കണിയിലാകുന്നു നിനക്ക് എത്രയോ പേരെ തിരിയും എത്ര പേരെ അറിയാം ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഒരുത്തൻ വീട് കെട്ടണ ഒരാൾ വീട് പണിതു ഞാൻ ചൊന്ന ഇവളും പെരിയ ഫൗണ്ടേഷൻ പോടാതെ ഇത്ര വലിയ അടിസ്ഥാനമൊന്നും വേണ്ട ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം നീ ഇത്ര ഫൗണ്ടേഷൻ ചുരുക്കി ഫൗണ്ടേഷൻ ഒന്ന് കുറച്ച് മേൽമാടിയാകെ കെട്ടിവിടെ അതിന്റെ വിസ്തൃതി കുറച്ചിട്ട് നീ മുകളിലോട്ട് പണിയുക ദേവനുക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പൊ മേൽമാടി കെട്ടിനാൽ അപ്പോൾ മുകളിലോട്ട് പണിതാൽ ഒരു ലിഫ്റ്റ് വെച്ചാൽ ഒരു ലിഫ്റ്റ് വെച്ചാൽ നിനക്ക് മൂന്ന് രണ്ട് മാടി നീ വാടകയ്ക്ക് കൊടുക്കലാം നീ എടുക്കലാം രണ്ടോ മൂന്നോ നില പണിതാൽ വാടകയ്ക്ക് കൊടുക്കാം ഉള്ളത് നീ വാടകയ്ക്ക് കൊടുക്കലാം മുകളിലുള്ളത് വാടകയ്ക്ക് കൊടുക്കാമല്ലോ ഒരു ദിവസം നീളമാ കെട്ടിനാൽ വളരെ വിസ്താരത്തിൽ പണിതാൽ കീഴെ ഒരു ഏഴ് റൂം കെട്ടിനാൽ താഴെ ഒരു ഏഴ് മുറി പണിതാൽ എന്നാ പ്രയോജനം എന്താ പ്രയോജനം ഒരു പണവും ഫൗണ്ടേഷനുക്ക് പോയി വിടാം മുഴുവൻ പണവും ഫൗണ്ടേഷന് ചിലവാകും കാലവും ചെയ്യാതെ ചൊന്നേ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അപ്പൊ അവർ ചൊന്ന താൻ പറഞ്ഞു ഒരാളോട് പറഞ്ഞു നാം വീട് കെട്ടത് നമ്മുടെ പാസ്റ്റർക്ക് റൊമ്പ പൊറാമയുണ്ട് ഞാൻ ഇത്ര വലിയ വീട് വെക്കുന്നതിലെ പാസ്റ്റർക്ക് കുശുമ്പാണ് ആമ ഞാൻ തന്നെ പോയി തങ്ക പുറ ഞാനാണ് അവിടെ പോയി താമസിക്കുന്നത് ഞാൻ തന്നെ തങ്കപ്പുറ ഞാനാണോ വിശ്വാസ വീടാക്ക പുറ അത് വിഫൈത്വമാക്കുമോ അന്ത ഒരു വിശ്വാസം ഒന്ന് എങ്ങോട്ട് വന്നെ പാസ്റ്റർ ഏൻ പാസ്റ്റർ തടപ്പണ്ടീങ്ക പാസ്റ്റർ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അവനെ ചൊല്ലിട്ടേ കിടക്കണം അവൻ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ എനിക്കൊന്നും പ്രശ്നയില്ല എനിക്കൊരു തടസ്സമില്ല എനിക്ക് നാളേക്ക് പ്രശ്നം വന്ന എനിക്ക് താൻ പ്രശ്നം നാളെ അവന് പ്രശ്നം ഉണ്ടായാൽ എന്റെ അടുത്ത് അവൻ വന്ന് എങ്ങോട്ട് തന്നെ ഫാസ്റ്റ് ഫാസ്റ്റിംഗ് എടുത്ത് ജോ മണ്ണുങ്ങൾ പിന്നീട് വന്ന് എന്നോട് ഉപവാസം എടുക്കാൻ പറയും ഞാൻ ഫാസ്റ്റ് കെട്ടുക്കണം ഞാൻ ഞാൻ ഉപസിക്കണം ഞാൻ മൂക്കുമുട്ട സാപ്പിടണം അവൻ മൂക്കുമുട്ട കഴിക്കും ദേവനൊക്കെ മയക്കും ഞാൻ തന്നെ ഫാസ്റ്റിംഗ് എടുക്കണം ഇവിടെ ഞാൻ കടൻ 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 കടം കടം കടക്കാരെ എനിക്ക് തെരിയും എത്രയോ കടക്കാരെ അറിയാം കടക്കാർക്ക് ഉണ്മയാന സാപ്പിട മുടിയാതെ കടമുള്ളവർക്ക് തൂക്ക മുടിയാതെ ഉറങ്ങാൻ പറ്റുകയില്ല കടക്കാർക്ക് തല തൂക്ക മുടിയാതെ കടമുള്ളവർക്ക് തലമുക്കാൻ കഴിയില്ല അവന്റെ കഴുത്തിലെ നുഖത്തെ വെച്ച് അമർത്തുന്ന മാടെ പോലെ കഴുത്തിൽ നുഖം വെച്ചൊരു കാളയെ പോലെ ഞാൻ താൻ കഷ്ടപ്പെടണം ഞാൻ പിന്നെ കഷ്ടപ്പെടണം അതിനാലെ ഞാൻ അനുമതിക്ക മാട്ടേ ഞാനത് സമ്മതിക്കുന്നു ഞാൻ തന്നെ നീങ്ക വേണ്ടു പറഞ്ഞാൽ ഞാനൊരു പ്ലാൻ വരഞ്ഞു തരേ വേണമെങ്കിൽ ഞാൻ ഒരു പ്ലാൻ ഇതൊരു എഞ്ചിനോട്ട് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിന സ്ക്വയർ ഫീറ്റ് വന്നാ പോതാതെ സ്ക്വയർ ഫീറ്റ് പോരെ മേലെ മേലെ വരട്ടുമേ മേളിലോട്ട് പണിയട്ടെ ആ രണ്ടു മാടി അവൻ എടുത്തിട്ട് രണ്ടു മാടി അവൻ വാടകയ്ക്ക് കൊടുക്കും രണ്ടു നില അവൻ എടുത്തിട്ട് രണ്ടു നില വാടകയ്ക്ക് കൊടുക്കട്ടെ അവൻ പോയി സ്വന്നേ അവൻ പോയി പറഞ്ഞു അത് അത് അപ്പടിയില്ല ഇപ്പടിയില്ല ഇപ്പടി ഇപ്പടി എന്തൊക്കെയോ മുട്ടി ന്യായം എനിക്ക് കാശുണ്ട് എന്റെ അടുത്ത് പണം വിട്ടുവിടുക ഞാൻ വിട്ടുവിടുക ഞാൻ വിട്ടു ഞാൻ ഫൗണ്ടേഷനൊക്കെ ജപത്തേക്ക് പോന്നേ ഫൗണ്ടേഷനെ പ്രാർത്ഥിക്കാൻ പോയി ഡ്രം തൂക്കിട്ട് പോന്നെ ഡ്രം എടുത്തുണ്ട് സഹോദരിമാരെല്ലാം കൊണ്ടുപോന്നെ സഹോദരിമാരെ കൊണ്ടുപോയി ഏണി വെച്ച് കീഴെ ഇറക്കിട്ട് ഏണി വെച്ച് താഴെ അവളെ ആഴോ അത്ര താഴ്ച ദേവനക്ക് മഹിമ ഡ്രം അടിച്ച് പാട്ട് പാടി ദേവനൊക്കെ നാലുപേരറിയട്ടു നാലുപേരറിയട്ടെ ഫൗണ്ടേഷൻ പോട്ടാങ്ങേന്ന് അറിയട്ടു ഫൗണ്ടേഷൻ ഇടുന്ന അറിയട്ടെ ഇവനും നിനക്കിട്ട് ഫാസ്റ്റ് നല്ല നല്ല കാര്യമാകത്ത ഡ്രം അടിച്ച് നല്ല ഫൗണ്ടേഷൻ കല്ല് പോട്ട് കൊടുക്കുന്നത് ഫാസ്റ്റ് നല്ല കാര്യമായിട്ട് ഡ്രം അടിച്ചൊക്കെ കല്ലിട്ട് തരികയാണ് എല്ലാം മുടിച്ചു എല്ലാം കഴിഞ്ഞു ലിൻഡൽ ലെവലിൽ വന്നപ്പോ ആ ലിൻഡൽ ലെവലിൽ എത്തിയപ്പോൾ പണം എല്ലാം പോച്ചു പണമൊക്കെ തീർന്നു 55 ലക്ഷം രൂപ 55 ലക്ഷമായി വീട് അവന്റെ വേല പോയി വിട്ടത് ജോലി പോയി ഇപ്പൊ വേലയില്ല ജോലിയില്ല പിന്നെ കൊഞ്ച കടൻ വാങ്ങി അല്പം കടൻ വാങ്ങി എപ്പടി മൂടലാം നനച്ച് അതെങ്ങനെയെങ്കിലും 7 രൂപ കടൻ വാങ്ങി മൂടിയച്ച് കുറച്ച് ലക്ഷങ്ങൾ കടം വാങ്ങി അത് മേൽക്കൂരയിട്ടു ഇവ കൊണ്ടുപോക വഴിയില്ല ഫിനിഷ് ചെയ്യാൻ വയ്യ ഇപ്പൊ അന്തപുറത്തോട്ട് ചൊല്ലിയാച്ച് അദ്ദേഹത്തോട് പോയി പറഞ്ഞു എങ്ങിട്ട് നേരെ വരത്തെ അവർക്ക് ഭയം വര മുടിയാതെ എന്റെ മുമ്പിൽ വരാൻ ഒരു പേടി ദേവനക്ക് മൈദ്യം മഹത്വം പാസ്റ്റർ ചൊല്ലുങ്ക നല്ല ഉപവാസം എടുത്ത് ജപിക്ക ചൊല്ലുങ്ക കെട്ടിട വേല എപ്പടിയാവും മുടിക്കണം ചൊല്ലുങ്ക വീട് പണി എങ്ങനെയെങ്കിലും തീർക്കാൻ പാസ്റ്ററോടൊന്ന് പറയണമെന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം അവൻ ചെല്ലും ഞാൻ ചൊല്ലാൻ മാറ്റം ഞാൻ പറയത്തില്ല അവർ എവളോ ഉനക്ക് ബുദ്ധി സ്വന്തം താൻ എത്രയോ ബുദ്ധി പറഞ്ഞു കേട്ടില്ലല്ലോ ഉന്റെ ആശ തന്നെ നിന്റെ ഗതിയല്ലേ ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം കടസിൽ എന്നാച്ചു ഒടുവിൽ എന്തായി നിങ്ങ അപ്പടി വീട് കെട്ടുറീങ്ങളാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നീ ആശയ്ക്ക് കെട്ടുറീങ്ങളാ നിങ്ങൾ ആശിച്ചാണോ പണിയുന്നത് ദേവനുക്ക് മഹിമേ ദൈവത്തിന് മഹത്വം സ്വയ ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് സിക്കൊണ്ട് ശോധിക്കപ്പെടുകാൻ പിൻപിച്ചയാൻ അത് ഗർഭം ധരിച്ച് പാപത്തെ പിറപ്പിക്കും പാപം പൂർണ്ണപ്പെടുമ്പോൾ മരണത്തെയും പിറപ്പിക്കും സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പോകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ പിറന്നു അവനെ വീട് വിറ്റിട്ട ഒടുവിൽ അത് വിറ്റു ദേവനക്ക് 11 ലക്ഷം രൂപ അവനക്ക് നഷ്ടം 11 ലക്ഷം രൂപ നഷ്ടത്തിന്
ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം വീട് കെട്ടപ്പോച്ച് വീട് പണി 55 ലക്ഷം രൂപ പോച്ച് 55 പോയി കോടി കണക്കിന്റെ സ്വത്ത് പോച്ച് ഇപ്പോ സോറി 6 ലക്ഷം രൂപ കടം 6 ലക്ഷം കടം 6 ലക്ഷം രൂപ കടം ഇപ്പോൾ 6 ലക്ഷം രൂപ കടമാണ് കാരണം എന്നാണ് എന്താണ് അന്ത ഇച്ഛയാണ് പാപം ചെയ്തത് ആ മോഹം എന്ന പാപത്ത അതൊന്നും പരിശുദ്ധമല്ലേ വിശുദ്ധിയല്ല ദേവനക്ക് മഹിമത്തിന് മഹത്വം ആലപ്പിളിയുണ്ട് മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകട്ടെ അകയാൽ മനസ്സിൽ വിശുദ്ധി ഉണ്ടാകട്ടെ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അപ്പോ പടിപടിയാകത്താൻ ഇപ്പടിപ്പെട്ട പാപങ്ങൾ ഒന്നുകൊള്ള പ്രവേശി ഘട്ടം ഘട്ടമായിട്ടാണ് ഇങ്ങനെയുള്ള പാപം നിന്നിൽ വരുന്നത് ശരിയാകെ ആവിൽ നിറമ്പ മുടികൃതി അങ്ങനെയുള്ളവർ നന്നായി തിരിയും എനിക്ക് നന്നായിട്ടറിയാം അല്ലാണ്ട് ഞങ്ങൾ ഉങ്ങളെ ഉത്സാഹപ്പെടുത്തുകയോ അതുകൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു മനസ്സിൽ അപ്പടിപ്പെട്ട എണ്ണങ്ങൾ ഇരുന്നാൽ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ഉന്റെ ഹൃദയത്തിൽ അപ്പടിപ്പെട്ട സ്വഭാവങ്ങൾ ഇരുന്നാൽ ഹൃദയത്തിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളക അൻപിരുന്നാൽ ലോക സ്നേഹം ഉണ്ടെങ്കിൽ യാക്കോബ് 4:4 എന്ന വാസിക്കുന്നു യാക്കോബ് 4:4 ഉലക അൻപ് ദേവനുക്ക് വിരോധമാണ് പക എന്റെ അറിയാമല്ലിരിക്കുന്ന ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് അറിയുന്നില്ലയോ മനുഷ്യനെ പ്രിയപ്പെടുത്തുമ്പടിയാകെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിന്റെ പേരുക്കാകെ പേരിന് വേണ്ടി നിന്റെ പെരുമയ്ക്കാകെ പ്രശസ്തിക്കായി എന്റെ വീട് 4 പേർ പാർക്ക വേണ്ടുമെന്ന എണ്ണത്തിൽ 4 പേർ എന്റെ വീടൊന്ന് കാണട്ടെ ചെയ്താൽ അത് പരിശുദ്ധമല്ല അതൊരു വിശുദ്ധിയല്ല അതുതാൻ സന്മാർഗീയ ജീവിതം അതൊരു സാൻമാർഗിക ജീവിതം ദേവനുക്ക് മഹിമത്തിന് അപ്പൊ ദേവൻ നമ്മെ സാൻമാർഗിക ജീവിതത്തിൽ അഴയ്ക്കവില്ല അയ്യോ നമ്മളെ സന്മാർഗികളായി ജീവിക്കാനല്ല ജീവിതത്തിൽ അഴയ്ക്ക വിശുദ്ധ ജീവിതത്തിനായി വിളിച്ചു നമ്മുടെ മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകണം മനസ്സിൽ വിശുദ്ധി ഉണ്ടാകട്ടെ എപ്പടി മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകണം മനസ്സിൽ എങ്ങനെ വിശുദ്ധി ഇപ്പടി ആഴമാന സത്യം വിരാഴവായ സത്യമാണ് എഫേസ്യർ 4:22 22-23 വസനങ്ങളെ വാസിക്കുമ്പോൾ എഫേസ്യർ 4:22-23 സ്വയ ഇച്ഛയിനാൽ കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ വിട്ടുവിട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പറഞ്ഞെ ഉന്നടെ ഉള്ളത്തിലെ പുതുതാൻ ആവിയുള്ളവർകളാക്കി ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പരിശുദ്ധാവിയിൽ നിറമ്പണം പരിശുദ്ധാത്മാവിൽ നിറയണം ഉന്റെ ഉള്ളത്തിൽ നല്ല ആവി വന്ന് ഇറങ്ങും ഉള്ളിലെ ആത്മാവ് ഉള്ളിൽ നല്ലൊരു ആത്മാവ് വരും അതൊക്കെ മുന്തി നല്ല പാപാരിക്ക ചെയ്യണം അതിനു മുൻപേ നന്നായിട്ട് പാപങ്ങളെ പറയണം ഇത് പേനാവെ ഞാൻ ഇച്ഛിച്ചു വാങ്ങിനെ ഞാൻ ഈ പേന കൊതിച്ചു വാങ്ങി ഇല്ലാണ്ട് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് ആണ്ടവരെ അന്ത പാസ് ഇമ്മാനുവേലിന്റെ പേനാവെ ഞാൻ ഇച്ഛിത്തേ ഇമ്മാനുവേലിന്റെ കയ്യിലുള്ള പേന കണ്ടിട്ട് എനിക്ക് ഒരു കൊതി തോന്നി ആ ഞാൻ പക്കത്തിലെ വീട്ടുകാരന്റെ മാമരത്തിൽ ഇരിക്കുന്ന മാങ്ങാവെ പാത്ത് ഇച്ഛിത്തേ അയൽവാസിയുടെയും മാവിലെയും മാങ്ങ കണ്ട് ഞാൻ മോഹിച്ചു അപ്പടി നീ പാപാരിക്ക ചെയ്യണം പാപങ്ങളെ പറയണം പാപാരിക്ക ചെയ്തീങ്ങളാ അങ്ങനെ ചെയ്തോ അപ്പടിത്താ ഉനക്ക് വിടുതല വരും അങ്ങനെയാണ് വിടുതൽ ഉണ്ടാകുന്നത് അതൊക്കെ ഉങ്ങൾക്ക് ഒരു ഉദാഹരണം ചൊല്ലുകേ ഒരു ഉദാഹരണം പറയാം അപ്പൊ നാം എല്ലാം പാപാരിക്ക ചെയ്യുകയോ നമ്മളെല്ലാം പാപം ഏറ്റു പറയും ഒരു വിടുതലയില്ല എന്നാൽ വിടുതൽ ഉണ്ടാകുകയും പാപം ചെയ്യുക പിന്നെയും ആവർത്തിക്കുന്നു എന്നാ പിന്നെയും പാപം ചെയ്യുക എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു നല്ല ക്യാമറ ഉണ്ട് നല്ലൊരു ക്യാമറയുണ്ട് ആ ക്യാമറയിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു അതിലൊരു ഫോട്ടോ എടുത്തു ദേവനുക്കും അന്ത ഫോട്ടോ മുതലാമത് ഫോട്ടോ എടുത്താച്ച് ആദ്യം ഫോട്ടോ എടുത്തു അത് പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കഴുകി അവിടെ കഴുകി അതുക്കപ്പുറം ഒരു പേപ്പറിൽ വന്നു പിന്നീട് ഒരു പേപ്പറിൽ വന്നു പേപ്പറിൽ പാക്കുമ്പോ അതിൽ നോക്കുമ്പോ ഫോട്ടോ വായി തുറന്നിരിക്കും അത് വായി തുറന്നിരിക്കുന്നു ഇത് നല്ല ഫോട്ടോ അല്ല ഇത് നല്ല ഫോട്ടോ കിളിച്ചു പോകണം വലിച്ചു കയറി ദൈവത്തിന് മഹത്വം ഫോട്ടോ ഇട്ടു താഴെ ഇട്ടു മറുപടിയും ഞാൻ കിളിച്ചു പോട്ടതാണ് ഫോട്ടോ മറുപടിയും വരുമോ വരാതാ ഞാൻ കീറിയ ഫോട്ടോ തന്നെ വീണ്ടും വരുമോ ഇല്ലയോ അത് കിളിച്ച് പോട്ടാച്ച് അത് കീറി നെരുപ്പിലെ പോട്ടാച്ച് അത് തീയിലിട്ടു അല്ല മറുപടിയും വരുമോ വരാതാ വരുമോ ഇല്ലയോ ചൊല്ലുകേ എപ്പടി വരും അതെങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ട് അതിന്റെ നെഗറ്റീവ് ഉണ്ട് ഈ ഫോട്ടോയുടെ നെഗറ്റീവ് ഇരിക്കും അതിന്റെ നെഗറ്റീവ് ഉണ്ട് ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം അപ്പോ നീ ശരീരത്തിൻപടി പാപത്തിൽ നീ ആയിരിക്കും പണ്ണുകറ ശരീരം കൊണ്ട് പാപം ഞാൻ ശരിയാകെ ജപിക്കവില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല വാസിക്കവില്ല വായിച്ചില്ല കൂട്ടത്തിൽ പോകവില്ല യോഗത്തിന് പോയില്ല സൊല്ലുകറെല്ലാം പറയും മറുപടിയും അതേ അതേ പാപത്തെ നീ ചെയ്യുക വീണ്ടും ആ പാപം ആവർത്തിക്കുന്നു നീ ശുദ്ധീകരിപ്പ് കൂട്ടത്തിൽ എല്ലാ പാപത്തെയും ആയിരിക്കും ശുദ്ധീകരണ യോഗത്തിൽ എല്ലാം ഏറ്റു പറയും രണ്ട് നാൾ ഉന്നാലെ ജീവിക്ക മുടികൃത രണ്ടു ദിവസം പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ ഇല്ല മറുപടി അതേ പാപത്തെ വീണ്ടും അത് ആവർത്തിക്കുന്നു അടുത്ത മുറയുള്ള ശുദ്ധീകരണ കൂടത്തിൽ അതേ അരിക്കപ്പെടുന്നത് അടുത്ത ശുദ്ധീകരണ യോഗത്തിൽ വീണ്ടും അതേ മുന്നേറെ പോകുക പിന്നെ എങ്ങനെ നീ പരിശുദ്ധമാകെ ജീവിക്ക പോകുക വിശുദ്ധിയോടെ ജീവിക്കും നിനക്കൊരു വേർപാട് ജീവിതം തേവേ വേർപാട് ജീവിതം വേണം എങ്ക വേർപാട് എവിടെയാണ് മനത്തിൽ വേർപാട് മനസ്സിൽ വേർപാട് ദേവനക്ക് മഹിമയും മഹത്വം എന്നാ വേർപാട് എന്താണ് നീ എന്താ നെഗറ്റീവ് കിളിച്ചു പോടെ ആ നെഗറ്റീവ് കീറുക ഇനി ഞാൻ അത് യോസിക്ക മാറ്റേ ഞാൻ ചിന്തിക്കില്ല ചിന്തിക്ക മാറ്റേ ഓർക്കുകയില്ല അതുതാൻ എഫേസ്യർ 4
4:22 ഉന്നുടയ സ്വയ ഇച്ഛയാൽ കെട്ടു പോകുന്ന പടിയേ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന തമിഴിൽ പടിയേ തമിഴിലില്ല അന്ത പടിയേ മുന്തിനെ നടക്കേക്കുറിയ മോശം പോക്കും ഇച്ഛകളാൽ കെട്ടുപോകുന്ന പഴയ മനുഷ്യൻ അതിനെ നീ കളയുന്നു പോട്ട് നീ അതിനെ ഉരിഞ്ഞു കളയുക എന്റെ മനസ്സിൽ ഇപ്പടിപ്പെട്ട എണ്ണങ്ങൾ വന്നതുണ്ട് കർത്താവേ എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഒരു വലിയ വീട് കെട്ടണമെന്ന് ഒരു ആശ വന്നതുണ്ട് ഒരു വലിയ വീട് വെക്കണമെന്ന് ആഗ്രഹം ഇനി അതേപോലെ ഒവ്വൊരു പാപത്തെ നീ അരിക്ക ചെയ്യണം ഇതുപോലെ ഓരോ പാപമായിട്ട് പറയണം ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കിയാൽ അരിക്ക ചെയ്യണം ഏറ്റു പറയണം നീ ഒരു പുരുഷനെ ഇച്ഛയോടെ പാർത്താൽ ഒരു പുരുഷനെ മുഖത്തോടെ നോക്കിയാൽ ഏറ്റു പറയണം നീ ഒരു പൊരുളെ ഇച്ഛയോടെ പാർത്താൽ ഒരു വസ്തു നോക്കിയാൽ നീ അരിക്ക ചെയ്യണം അതാ ചതിമോഹം കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ കളയിന്ത് പോട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് ഒരു കാര്യത്തെ ഇച്ഛിക്കുമ്പോ ഒരു കാര്യം ഞാൻ മോഹിക്കുമ്പോൾ ജോൺ വെസ്ലി എന്ന് ചൊല്ലി ഒരു പുതിയ പരിശുദ്ധവാൻ ഇരുന്ന ജോൺ വെസ്ലി എന്നൊരു വിശുദ്ധനുണ്ടായിരുന്നു അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കും തന്റെ ഒരു പുസ്തകത്തിലുണ്ട് അവരൊരു പുതിയ പ്രസംഗത്തിക്ക് പോറാങ്ക താൻ ഒരു വലിയ പ്രസംഗത്തിന് പോയി ദേവനുക്ക് മയ്യമ ദൈവത്തിന് മഹത്വം ആപ്പിൾ പത്താച്ച് താൻ ആപ്പിൾ കണ്ടു അങ്ങൊരു ട്രാഫിക് ലൈറ്റ് ട്രാഫിക് ലൈറ്റ് കടയിൽ നിറയെ ആപ്പിൾ തൂങ്ങുന്നു ഒരാപ്പിൾ കണ്ടപ്പോൾ ഒരു കൊതി അത് കിടച്ചാപ്പെട്ടിരിക്കുന്നത് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു വന്ന ഉടനെ ഒരു അന്ധകാരം അവരുടെ മനസ്സിൽ വന്ന് മൂട്ടിയാ ഒരു അന്ധകാരം തന്റെ മനസ്സിനെ വലയം ചെയ്തു അവർക്കൊരു പ്രകാശമില്ല ഒരു വെളിച്ചമില്ല വലിയ കൂട്ടത്തിക്ക് പോരാ ഒരു വലിയ യോഗത്തിനാണ് പോകുന്നത് അന്ധകാരം ഒരു അന്ധകാരം വലിയ ഒരു ദുഃഖം ഒരു വലിയ ദുഃഖം അയ്യോ ആണ്ടവരെ കർത്താവിനോട് ക്ഷമിക്കണം അന്ത ആപ്പിൾ കടച്ചാൽ നല്ലാർക്കുമേലാണ് ഇച്ചിട്ട് മഞ്ഞിയും എന്റെ അരിക്ക പണ്ണില്ല ആപ്പിൾ കിട്ടിയാൽ കൊള്ളാമെന്ന് കരുതി എന്നോട് ക്ഷമിക്കണമേ അപ്പോഴും അന്ധകാരം മാറവില്ല അപ്പോഴും അന്ധകാരം മാറിയില്ല സ്റ്റേജിൽ പോയി നിന്റെ സ്റ്റേജിൽ പോയി നിന്നു അഴുത് താൻ കരഞ്ഞ് കരങ്ങളെ വിരിച്ച് കരങ്ങൾ വിരിച്ച് ജനങ്ങൾ ദേവജനങ്ങളെ ഞാൻ പാപം ചെയ്ത് ദൈവത്തിന്റെ ജനമേ ഞാൻ പാപം ചെയ്തു ഞാൻ വരികറ വഴിയിൽ വരുന്ന വഴിയിൽ ഒരാപ്പിൾ പാത്ത് ഒരാപ്പിൾ കണ്ടു ഞാൻ ഇച്ഛിച്ച് ഞാനത് മോഹിച്ചു ദൈവനോട് ക്ഷമിക്കട്ടെ ജൂൺ 26 തിരുവല്ലാവിലെ കർത്തർക്കുൾ നിദ്രയാണ് 1976 June 21 തിരുവല്ലായിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു അതൊക്കെ മുന്തി മുമ്പേ കൊട്ടാരക്കരയിൽ അവർ വർക്കേഴ്സ് മീറ്റിംഗ് നടത്തിന കൊട്ടാരക്കരയിൽ വേലക്കാരുടെ യോഗം നടത്തി അവർ പറഞ്ഞു ഇനി ഞാൻ കൺവെൻഷനൊക്കെല്ലാം പോറതില്ല ഇനി കൺവെൻഷൻ ഒന്നും പോകുന്നില്ല വയസ്സായി വയസ്സായി അല്ലെങ്കിൽ ഊഴിയറുകളുടെ കൂട്ടത്തെ നടത്തി ഊഴിയറുകളെ പാർക്കപ്പുറ വേലക്കാരുടെ യോഗം നടത്താൻ അവരെ കാണാൻ പോകുന്നു നാഗർകോവിൽ മീറ്റിംഗ് നാഗർകോവിലിൽ രണ്ടാമത് തിരുവനന്തപുരം മീറ്റിംഗ് മൂന്നാമത് കൊട്ടാരക്കര കൊട്ടാരക്കര നാലാമത് തിരുവല്ല നാലാമത് തിരുവല്ല അതോടെ ഓട്ടത്തെ മുടിച്ച അതോടെ കൊട്ടാരക്കര മീറ്റിംഗ് നടത്തുമ്പോ കൊട്ടാരക്കരയിൽ നടത്തുമ്പോൾ ഒരു പെരിയ പരിശുദ്ധവാൻ ഒരു വലിയ വിശുദ്ധൻ അത്തന ഊഴിയക്കാർ മധ്യയിലെ എത്ര വേലക്കാരുടെ നടുവിൽ ഞാൻ രണ്ടു വിഷയത്തിൽ ഞാൻ അടിമയായി ഇരിക്കുന്നു ഞാൻ രണ്ടു കാര്യങ്ങൾക്ക് അടിമയാണ് ഞാൻ പാപം ചെയ്യുകയാണ് അവർക്കൊരു പേനാവുണ്ട് എനിക്കൊരു പേനയുണ്ട് ദേവനുക്ക് മഹിമേ അന്ത പേന എടുക്ക ചൊല്ലുവാല് ഞാൻ കൂടെ ഇരുന്ന സഹോദരൻ ഞാൻ കൂടെ ഇരുന്നു ഞാൻ ഇപ്പഴി എടുത്തിട്ട് ഇപ്പഴി തിരുപ്പി വെച്ചാൽ അങ്ങനെ ചെയ്യാൻ ആര് പറഞ്ഞു ഞാൻ പേന എടുക്കാൻ പേന എടുക്കാനല്ലേ ഇപ്പഴി ചെല്ലേ ടോപ്പ് ഊരാൻ ആര് പറഞ്ഞു ചുറ്റുവാല് എന്നെ വഴക്ക് പറയും കാരണം അത് നിബ്ബാണ് അപ്പടി നല്ല അരുമയാണത് നല്ല നിബ്ബാണ് അപ്പൊ അവർ ചെന്ന ഈ പേനാവ് ഞാൻ അധികം ഞാൻ ഈ പേനയെ വളരെ സ്നേഹിച്ചു ഇഞ്ച് മുതൽ ഇന്ന് മുതൽ എന്റെ പേനാവെ ഞാൻ നേസിക്കണം ഈ പേനയെ സ്നേഹിക്കില്ല മേശയിലിട്ടു ഇഞ്ച് മുതൽ ഇന്ന് മുതൽ ഇന്റെ പേനാവെ ഞാൻ നേസിക്കണം ഈ പേനയെ സ്നേഹിക്കില്ല രണ്ടാമത് അവരുടെ ശരീരത്തിൽ ചിന്ന 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 കട്ടികൾ ഇരുന്നത് തന്റെ ശരീരം ചെറിയ ചെറിയ പരിക്കൾ ഉണ്ടായിരുന്നു അതായത് മൂട്ടപ്പൂച്ചി പോലെ ഇരിക്കും മൂട്ട പോലെ അരയിൽ ഒരു മൂന്നെണ്ണം അരയിൽ ഒരു മുതുകിൽ രണ്ട് പിന്നെ അങ്ങ് ഇങ്ങ് മൊത്തം 13 ചിന്ന ചിന്ന മൂട്ടപ്പൂച്ചി പോലെ കട്ടി 13 അരിമ്പാറയുണ്ടായിരുന്നു റൊമ്പ വലിയ വളരെ വേദന അല്ല ചീളുമില്ല ഒന്നുമില്ല പഴുപ്പൊന്നുമില്ല പെയിൻ
മുറുമുറുപ്പ്, ഞാൻ എനിക്ക് കഷ്ടമായി ഇരിക്കും, എനിക്ക് പ്രയാസമാണ് എന്റെ ഞാൻ മുറുമുറുത്ത്, ഇനി ഞാൻ മുറുമുറുക്ക മാട്ടേ, സ്നേഹിക്കില്ല എന്റെ ശരീരത്തിലെ കഷ്ടത്തിന് മുറുമുറുക്ക, ശരീരത്തിലെ കഷ്ടമൊത്തില്ല. ആരെങ്കിലും ഒരു പരിശുദ്ധമാണ്, ഒരു വിശുദ്ധൻ, അവർ അരിക്ക ചെയ്തത് അവിടെ നമ്മുടെ ജീവിതത്തിൽ എത്തനോ 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 എത്തനയോ കാര്യങ്ങൾക്ക് നാം അരിക്ക പണ്ണ വേണ്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ഏറ്റുപറയണം, നമ്മുടെ വിഷയത്തിലെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൂടെ നാം അരിക്ക ചെയ്യ വേണ്ടി. മനസ്സിൽ വരുന്നതും ഏറ്റുപറയാം, മനസ്സിൽ പരിശുദ്ധം ഉണ്ടാകണം, മനസ്സിൽ വിശുദ്ധി അരിക്ക ചെയ്ത് ഏറ്റുപറഞ്ഞ് നീ ആവിയിൽ നിറമ്പുമ്പോ, ആത്മാവിൽ നിറയുമ്പോൾ മനസ്സിൽ ഒരു അഭിഷേകം ഇറങ്ങും, മനസ്സിലൊരു അഭിഷേകം. ഞാൻ നിങ്ങൾ ഉള്ളത്തിലെ പുതുദാന ആവി ഉള്ളവർകളാകി, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന നീതിയിലും പരിശുദ്ധത്തിലും ദേവസായിലാകെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യത്തിന്റെ ഫലമായ രീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അഭിഷേകത്തിനാൽ മനതെ ശുദ്ധം ചെയ്യലാം, അഭിഷേകത്താൽ മനസ്സിനെ ശുദ്ധീകരിക്കാം, അഭിഷേകത്തിനാൽ മനതെ ശുദ്ധം ചെയ്യലാം, അഭിഷേകത്താൽ മനസ്സിനെ വെടിപ്പാകാം. അതൊക്കെ മുൻപ് നിന്റെ മനതെ നീ ശരിയാകെ അരിക്കപ്പെടണ വേണ്ട, അകയാൽ മനസ്സിനെ ശരിയായി ഏറ്റുപറയണം, മനസ്സിലും പാപമില്ലാമൽ ജീവിക്കാം, മനസ്സിലും പാപമില്ലാതെ ജീവിക്കാം. അനേക വസനങ്ങളുണ്ട്, അനേക വാക്യങ്ങൾ, യോഗം നിർത്താൻ പോകുന്നു. അപ്പോ അപ്പടിപ്പെട്ട മനസ്സിലെ പരിശുദ്ധത്തുക്കാകെ മനസ്സിലെ വിശുദ്ധിക്കായി വേർപെട്ട് ജീവിക്കാം, വേർപെട്ട് ജീവിക്കാം. എന്ത പൊരുൾ പാത്താലും, എന്ത് കണ്ടാലും, നമുക്കൊരു പാസ്റ്റർ, പാസ്റ്റർ സി ജോൺ, പാസ്റ്റർ സി ജോൺ എന്നൊരു പാസ്റ്റർ ഉണ്ട്, അയ്യാ അയ്യാ എന്ന് സൊല്ലുവാ, എല്ലാവരും അയ്യാ എന്ന് വിളിക്കും, അത് സൊല്ലുവാ. എല്ലാം മണ്ണ്, എല്ലാം മണ്ണ്, എല്ലാം കുപ്പ, എല്ലാം കുപ്പയാണ്, എല്ലാം വനാന്തരം, എല്ലാം മരുഭൂമി, പേന വനാന്തരം, പേന മരുഭൂമി, ടവൽ കുപ്പ, കർച്ചീഫ് ചവർ, മൊബൈൽ കുപ്പ, മൊബൈൽ ചവർ. ഇപ്പടിയേ നമ്മുടെ മനസ്സുകൊള്ള എണ്ണം കൊണ്ടുവരണം, എങ്ങനെയുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നമ്മൾ പാത്രോട് അയ്യോ കർത്താവേ സ്തോത്രം സ്തോത്രം, ഇല്ല വായുള്ള തണ്ണു വരും, വായില് വെള്ളം. ചിലർക്ക് ബിരിയാണി കട, മുനിയാണ്ടി വില്ലാസ് ബിരിയാണി കട മുന്തി തമിഴ്നാട്ടിൽ ഇരുന്നത്, മുൻപ് തമിഴ്നാട്ടിൽ മുനിയാണ്ടി വിലാസ് ബിരിയാണി അടുത്ത് പോകുമ്പോ സ്കൂട്ടർ ഓട്ടോമാറ്റിക്കാ നിന്റെ വിടും, അവിടെ ചെല്ലുമ്പോൾ സ്കൂട്ടർ ധാന്യം, ബിരിയാണി അടിക്കണം, ബിരിയാണി അടിക്കണം. എവളോ സാപ്പിട്ടുതാ വന്നിരിക്കണം, വയറു നിറച്ച് കഴിച്ചിട്ടാ വരുന്നത്. മയ്യമേ, തേവയില്ലാമൽ നീ സാപ്പിടുവതും, ആവശ്യമില്ലാതെ തേവയില്ലാമൽ പൊരുക്കളെ വാങ്ങുവതും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, തേവയില്ലാമൽ സ്കൂട്ടറെ മാറ്റുവതും, ആവശ്യമില്ലാതെ തേവയില്ലാമൽ കാറുകൾ മാറ്റുവതും, കൂടെ കൂടെ ആവശ്യമില്ലാതെ എല്ലാം ചെയ്യുവത് ദേവനുടെ വസനത്തിന് മുന്നാകെ പാപം, ആവശ്യമില്ലാതെ ചെയ്യുന്ന എല്ലാം പാപമാണ്. ദേവനുക്ക് മയ്യമേ, ദൈവത്തിന് മഹത്വം. തേവയ്ക്ക് നീ വാങ്ങലാം, നിന്റെ ആവശ്യമാണെങ്കിൽ വാങ്ങാം, തേവയില്ല ആവശ്യമില്ലേ, ഉന്റെ ഇച്ഛയ്ക്കാ വാങ്ങാതെ, മോഹിച്ചാണോ വാങ്ങരുത്. പേന തേവ, എനിക്കൊരു പേന വേണം, വാങ്ങലാം, വാങ്ങാം. എനിക്കൊരു ടവൽ തേവ, ഒരു കർച്ചീഫ് വേണം, വാങ്ങലാം, വാങ്ങാം. എനിക്കൊരു കപ്പ് തേവ, എനിക്കൊരു കപ്പ് വേണം, വാങ്ങാം. എനിക്ക് പത്ത് കപ്പുണ്ട്, പത്ത് കപ്പുണ്ട്. അപ്പൊ ഈ കപ്പ് പാത്തവണ ഉനക്ക് ആശ വരക്കൂടാ, കണ്ടപ്പോൾ ഒരു ആശ തോന്നരുത്, തേവയില്ലേ, വേണ്ട, എനിക്ക് വേണ്ട, എനിക്കത് വേണ്ട. അതാ പരിശുദ്ധം, ഇതാണ്. എത്ര പേർക്ക് എന്താ പരിശുദ്ധമുണ്ട്, ആഗ്രഹിക്കുന്നു. അപ്പടിപ്പെട്ട പരിശുദ്ധ കൂട്ടമാകുമ്പടി ദേവനൊന്നെ വേർപിരിച്ച, അങ്ങനെ ഒരു വിശുദ്ധ സംഘമാകുവാൻ ദൈവം നമ്മെ വേർതിരിച്ചു. ഒടുവിലായി സ്വന്തം ജനം, ദേവനുക്ക് എന്നാ സ്വന്തം ജനം, എന്താണ് ഈ സ്വന്തം ജനം? അതൊരു വലിയ വിഷയം താണ്, ഒരു വലിയ വിഷയം. ഒരേ ഒരു വിഷയത്തെ ചൊല്ലി മുടിക്കാം, ഒരു കാര്യം പറഞ്ഞു തീർക്കാം. സ്വന്തം ജനം എന്ന് സ്വന്നാൽ, സ്വന്തം ജനം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ ജീവിക്കുന്നവർ. നാം ആരാനാലും എവ്വളവ് പണം ഇരുന്നാലും വിശ്വാസത്തിൽ ജീവിക്ക പഴകണം. നമ്മൾ ആരായാലും എത്ര പണം ഉണ്ടായാലും വിശ്വാസത്തിൽ ജീവിക്കുവാൻ ശീലിക്കണം. ദരിദ്രത്തെ നാം പാതുകാക്കണം, ദാരിദ്ര്യം സൂക്ഷിക്കണം. തോമസ് ഡെയിലി രാത്രി 10 മണിക്ക് തന്റെ ബാഗിലുള്ളതെല്ലാം കാലി പണ്ണു. ഞാൻ എന്താ കാലി പണ്ണുകള്? തന്റെ രാത്രിയിൽ ബാഗിലുള്ളതെല്ലാം ഒഴിക്കും, എടുത്ത് ഞാൻ സെൽഫിൽ വെപ്പം, ഷെൽഫിൽ വെക്കും. പെട്ടിയിൽ ബാഗിലൊന്നും എടുക്കാം, ബാഗിലൊന്നുമില്ല. പിന്നെ 30 രൂപയ്ക്കാകെ, 30 രൂപയ്ക്കായി 20 രൂപ ജമ്മി അക്കാവുക്ക് കിച്ചനിലേക്ക് ചെലവൊക്കെ കൊടുക്കണം. കിച്ചനിൽ ജമ്മി അക്കയുടെ ചെലവിനായി 20 രൂപ. ഇത് 73-74 കഥ താൻ സ്വർണ്ണം. 73-74 അയ്യാ വന്ന് 50 രൂപ കൊടുപ്പാണ്. സീജോൺ 50 രൂപ കൊടുക്കും. അപ്പച്ചൻ ഇരുന്നാലോ 20 രൂപ. അപ്പച്ചൻ ഉണ്ടെങ്കിൽ 20 രൂപ. പിറകെ തനക്കൊരു ഫിയറ്റ് കാർ, ഒരു ഫിയറ്റ് കാർ. തന്റെ അംബാസഡർ കാർ തന്നെ ലാൻഡ് കാർ വിറ്റ,
അന്നത്തെ അംബാസഡറുടെ വസ്തു വാങ്ങാനായി വിറ്റു. ഫിയറ്റ് അതിൽ 3 ലിറ്റർ പെട്രോൾ അടിക്കണം. അതിൽ ഒരു ദിവസം 3 ലിറ്റർ. 1 ലിറ്റർക്ക് 3 രൂപ 30 പൈസ. 1 ലിറ്ററിന് 3 രൂപ 30 പൈസ. 10 രൂപ കൊടുത്ത് 3 ലിറ്റർ പെട്രോൾ കിടക്കും. 10 രൂപ കൊടുത്താൽ 3 ലിറ്റർ പെട്രോൾ. അപ്പടിയേ ചെയറിൽ ഉക്കാന്ത് കരങ്ങളെ ഇങ്ങനെ വാനത്തേക്ക് നേരാകെ വിരിച്ച് ആണ്ടവരേക്ക് 30 രൂപ വേണം, 30 രൂപ വേണം, 30 രൂപ വേണം. ഇങ്ങനെ കൈകളെ ഉയർത്തി 30 രൂപ വേണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ പോയി പിന്നാലെ പോയി കൈ ഇപ്പിടി പിടിക്കണം. ഞാൻ പുറകിൽ ചെന്ന കൈ താങ്ങി പിടിക്കണം. ഞാനോ നമ്പർ 1 തൂങ്ങും മുൻ. ഞാനാണെങ്കിൽ ഒരു ഉറക്കം തൂങ്ങി. അപ്പടിയേ തൂങ്ങി വീഴും. ഞാൻ ഉറങ്ങി വീഴും. തൂങ്ങാത്തല്ലോ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞു. എപ്പടി തൂങ്ങാൻ ഇരിക്കാൻ മുടിയും. ഇങ്ങനെ ഉറങ്ങാതിരിക്കാൻ ഇരുക്ക്. തകപ്പനും മകനുമൊക്കെ മാറി വിട്ടു. ഒരപ്പനും മോനും പോലെയായി. ₹30 അവിടെ ഉണ്ട്. ഞാൻ പേസിനെ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് പോയി തൂങ്ങണോ? എനിക്ക് പോയി കിടക്കണം. ഇവർ ഇവിടെ മാറ്റാ. അപ്പൊ അവർ സ്വന്നാൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ഇരിക്കുമ്പോൾ ഉലകത്തിൽ നാം ദരിദ്രരാകെ മാറ്റപ്പെടവേണം. നാം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിന് ലോകത്തിൽ ദരിദ്രരാകണം. നമ്മുടെ ദരിദ്രത്തെ നാം പാതുകാക്കണം. ദാരിദ്ര്യം സൂക്ഷിക്കണം. നിങ്ങൾക്ക് വരുമാനങ്ങൾ ഇരുക്കലാം. വരുമാനങ്ങൾ ഒന്നും ഹൃദയത്തിൽ വെക്കക്കൂടാതെ ഹൃദയത്തിൽ വെക്കരുത്. നീ ഒരു ദരിദ്രന ഒന്നുമില്ലാത്ത ഇടത്തിൽ നീ വരവേണ്ട. ഒന്നുമില്ലാത്തവന് ബാങ്കിൽ പണം ഇരുക്ക്. ബാങ്കിൽ പണമുണ്ട്. വീട്ടിൽ പണമുണ്ട്. വീട്ടിൽ പണമുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം നീ മാറ്റണം. എല്ലാം മാറ്റണം. ഉന്റെ ഹൃദയത്തിലിരുന്ന് മാറ്റണം. ഹൃദയത്തിൽ ഒഴിച്ച് 62-ാം സംഗീതം 10-ാം വസനത്തെ വാസിക്കുമ്പോൾ 62-ാം സംഗീതം 10-ാം വാക്യം ദാവീദ് രാജ സാലമോനൊക്കെ കടേശിയാകെ ചൊല്ലിക്കൊടുത്ത ബുദ്ധിമതി. ദാവീദ് രാജാവ് സാലമോൻ അവസാനം നൽകിയ ബുദ്ധിമതി. നിന്റെ ഐശ്വര്യവാനാകെ മാറിനാലും 62:10 പീഡനത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ മയങ്ങി പോകരുത്. കൊടുമയെ നമ്പാതിരുങ്ങൾ. ഐശ്വര്യം വൃദ്ധിയാനാൽ ഹൃദയത്തെ അതിന്മേൽ വെക്കാതെ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. കേളുങ്ക, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും, പെരുകും. സമ്പത്ത് വർദ്ധിക്കും. കയ്യൻ പ്രയാസത്തെ ദൈവൻ ആശീർവദിക്കും. വെക്കാതെ നിന്റെ ആശ്രയം പണത്തിലോ സമ്പത്തിലോ വേലയിലോ നിന്റെ തൊഴിലിലോ വഹിക്കരുത്. ദൈവത്തിന് മഹത്വം. ദേവനുടേയവരുകളാകെ മാറ വേണ്ടുമെന്നാൽ വിശ്വാസത്തിൽ ജീവിക്കണം. തീരണമെങ്കിൽ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ശീലിക്കണം. എല്ലാം നീ മാറ്റി വഹിക്കണം. യാക്കോബ് എല്ലാവരെയും അപ്പുറപ്പെടുത്തുന്നത് യാക്കോബ് എല്ലാം അക്കരെ കടത്തിയത് പോലെ. ദാരിദ്ര്യം സൂക്ഷിച്ചു. ദരിദ്രത്തെ പാതുകാക്കരുത്. ദേവനുടേയവർകൾ ദാരിദ്ര്യം സൂക്ഷിക്കുന്നവരാണ്. ദൈവത്തിന്റെ വേർപെട്ട് വേർപെട്ട് ജീവിക്കാം. ഉന്നുടേ കണ്ണ്, നിന്റെ കണ്ണ്, ഉന്നുടേ മനസ്സ്, മനസ്സ്, നീ എന്റെ പൊക്കിഷത്തെ വിട്ട് വിലക്ക വേണ്ടോ? നീ ആ സമ്പത്തിനെ വിട്ടകറ്റ്. പിള്ളകളിൽ മേൽ നമ്പിക്കേ. ചിലർ മക്കളിൽ ആശ്രയിക്കുന്നു. എന്റെ പയ്യൻ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു. എന്റെ മകൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. എന്റെ മകൾ ദുബായിൽ ഇരിക്കുന്നു. എന്റെ മകൾ ദുബായിലുണ്ട്. അവൾ നിശ്ചയമായി എനിക്ക് സമ്പാദിപ്പാ. തീർച്ചയായും എനിക്ക് സമ്പാദിച്ചു തരും. അവൾ മൂലമാക ഞാൻ വീട് കെട്ടുവേ. അവൻ മൂലമാക എനിക്ക് ഒരു ഐശ്വര്യം ഉണ്ടാകും. അവനെ വെച്ചുകൊണ്ട് എനിക്ക് സമ്പത്ത് വർദ്ധിക്കും. നീ അവൻ മേൽ നമ്പിക്ക വെക്കാതെ അവനിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ മേൽ നമ്പിക്ക വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. നാം ദേവനുടേയവരുകൾ. നാം ദൈവത്തിന്റെ. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ ജീവിക്ക പഴകണം. വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ എല്ലാ തേകകളും ദേവൻ സന്ധിക്കും. ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. ഇപ്പൊ നീ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അരിസി ഉണ്ട്, അരി ഉണ്ട്, ഉനക്ക് പ്രൊവിഷൻസ് ഉണ്ട്, പലചരക്കുണ്ട്. എന്തൊക്കെയാവത് അമ്മമാരെ നിങ്ങൾ പ്രൊവിഷൻസുക്കാകെ ജപിച്ചതുണ്ട്. സഹോദരിമാരെ നിങ്ങൾ പലചരക്ക് സാധനത്തിനായി പ്രാർത്ഥിക്കാറുണ്ടോ? മാസ ശമ്പളം വരുമ്പോൾ ലിസ്റ്റ് എഴുതി കൊടുക്കും പുരുഷന്റെ കയ്യിൽ. ശമ്പളം കിട്ടാറാകുമ്പോൾ ഭർത്താവിന്റെ കയ്യിൽ ലിസ്റ്റ് എഴുതി കൊടുക്കുമോ? ഞങ്ങളുടെ സഹോദരിമാരെ എഴുതി കൊടുക്കും. 3-ാം തീയതി ആകുമ്പോ വലിയ ഒരു ലിസ്റ്റ്. ഞങ്ങളുടെ സഹോദരിമാരും അങ്ങനെയാണ്. 3-ാം തീയതി ഒരു വലിയ ലിസ്റ്റുമായിട്ട് വരും. ദേവനൊക്കെ മയ്യമേ, ദൈവത്തിന്റെ അപ്പുറപ്പെടുത്തണോ? ഇതെല്ലാം അക്കരെ കടത്തുക. ഞാനിപ്പോ എങ്ങനെ? എന്റെ കയ്യിൽ പണമുണ്ട്. വിശ്വാസത്തിലെ ഞാൻ വിശ്വാസം. വെളിയെ പോകുമ്പോ ഒന്നും എടുക്കാൻ പോകുമ്പോൾ ഒന്നും എടുക്കാതെ പോകും. ദേവനൊക്കെ മയ്യമേ, ദൈവത്തിന് ഡ്രൈവർ സൊല്ലുവാൻ പെട്രോളിക്ക് കാശ് എടുക്കണമല്ലേ? അത് പാക്കണം. നീ പോ. ഡ്രൈവർ പറയും ഡീസലിന് പണം വേണം, പിന്നെ നോക്കാമെന്ന് ഞാൻ പറയും.
നാം ജപിച്ചിട്ടേ പോവേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഡീസൽ അടിക്കണം, കർത്താവേ ഡീസൽ അടിക്കണം. അപ്പടി ഇരിക്കുമ്പോ ഒരു വിശ്വാസി റോഡിൽ കൈ കാട്ടുക, അപ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് കൈ കാട്ടുക, പ്രൈസ് ലോർഡ്, പാസ്റ്റർ സ്തോത്രം, നിപ്പാട്ടെ വണ്ടി നിപ്പാട്ടെ, പ്രൈസ് ലോർഡ് ബ്രദർ, സ്തോത്രം. എങ്ങ പോറീങ്ക, എവിടെ പോകുന്നു? ഞാൻ ഇന്ന് വരെ പോയിട്ട് ഇന്ന സ്ഥലം വരെ. ആ നിങ്ങ എങ്ങ പോറീങ്ക, നിങ്ങൾ എവിടെ പോകുന്നു? പക്ഷേ ഒരു വിഷയത്തൊക്കെ ജപിക്കണം, ഒരു കാര്യമായി പ്രാർത്ഥിക്കണം. കലയെ ജപിച്ചു യേശുവേ, നാം ഇപ്പോ തന്നെ പേഴ്സ് തുറക്കറ, 2000 രൂപ എടുത്ത് കൊടുക്കറ, 2000 രൂപ എടുത്ത് തരും. ഉടനെ പെട്രോൾ ബങ്കിൽ പോവാൻ, ഉടനെ പെട്രോൾ അടിക്കാം, ഉടനെ പെട്രോൾ അടിക്കും, ഡീസൽ അടിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദരിദ്രത്തെ പാതുകാക്കണം, ദാരിദ്ര്യം സൂക്ഷിക്കണം. എത്ര പേര് ദരിദ്രത്തെ പാതുകാക്കാൻ ദേവനുടയവർകൾ തങ്ങളുടെ ദരിദ്രത്തെ പാതുകാത്ത് ജീവിപ്പാറ. ദൈവത്തിനുള്ളവർ തങ്ങളുടെ ദാരിദ്ര്യം സൂക്ഷിച്ച് ജീവിക്കും. 1 കൊരിന്ത്യർ 6:10 വാസിക്കുമ്പോൾ, ഞങ്ങൾ ദരിദ്രരാണാലും എല്ലാവരെയും ഞങ്ങൾ ഐശ്വര്യവാനുകളാകാൻ മാറ്റും. ഞങ്ങൾ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. നമ്മുടെ ഊഴിയർക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ലേ, വേലക്കാരായ ഞങ്ങൾക്കൊന്നുമില്ല. എല്ലാവർക്കും മധ്യാഹ്ന സാപ്പാടുണ്ട്, എല്ലാവർക്കും കൂടെ ഉച്ചഭക്ഷണം, സാപ്പാട് കൊടുത്താങ്ക. നമ്മൾ ഒരു ഓഫറിംഗ് എടുക്കുന്നില്ലേ, ഞങ്ങൾ കാണിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കെല്ലാം തിരിയും, നിങ്ങൾക്കറിയാം നാം ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കും, വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ദേവനുടയവരുകളാകും പഠിക്കും, നാം ദൈവത്തിനുള്ളവരാകേണ്ടതിന് ദേവനക്ക് മഹത്വം. അതിനാൽ തന്നെ നമ്മളെ സ്പോൺസർ ഒന്നും ഇപ്പൊ വാങ്ങുന്നതില്ലേ, സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ പൈസ തന്നിട്ട് വയ്ക്കോ. വാങ്ങുന്നതെല്ലാം ഞാൻ, വാങ്ങുന്നതെല്ലാം ഞാൻ. ഊപ്പ അരിസി വാങ്ങിത്തരും, ഏറ്റവും മോശമായ അരി കൊണ്ടുവരും. ഓരോരുത്തർ അപ്പഴത്തെ വെജിറ്റബിൾ വാങ്ങിത്തരത്തോടെ എല്ലാം മോശമാണ്. വെജിറ്റബിൾ വാങ്ങിയ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വെച്ച കത്തി ഇറങ്ങുന്നതില്ലേ, കത്തി ഇറങ്ങി എല്ലാരും എന്നെ തിട്ടുറാങ്ക. വെജിറ്റബിൾ കത്തി വെച്ച ഇറങ്ങരുതല്ല, കാഞ്ഞു പോച്ച്, അത് മുറിയുന്നില്ല, ഉണങ്ങിപ്പോയി. അതോടെ ഞാൻ സ്പോൺസർ എല്ലാം നിപ്പാട്ടിട്ടെ, സ്പോൺസർഷിപ്പ് ഒക്കെ അടുത്ത വർഷം ചെന്നേ. നോ സ്പോൺസർ. ദേവനാമ നിമിത്തം ഏതാവത് ഉദവി ചെയ്യ മനതിരുന്നാൽ പണമാകെ കൊടുത്തു കൊള്ളുക. ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ പണം കൊണ്ട് തരിക. വെജിറ്റബിൾ ഞാൻ വാങ്ങുവേ, പച്ചക്കറി ഞാൻ വാങ്ങിക്കാം, അരിസി ഞാൻ വാങ്ങുവേ, അരിയും ഞാൻ വാങ്ങിച്ചോളാം, മറ്റു എല്ലാ പൊരുക്കളും ഞാൻ വാങ്ങുവേ, സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാം. കടകളെല്ലാം എനിക്ക് തരിയോ, കടകളൊക്കെ എനിക്കറിയാം. അടുത്ത വർഷം വെജിറ്റബിൾ വാങ്ങി കൊടുത്തേക്കറിപ്പം കേട്ടെ, എനിക്ക് ബുദ്ധി ഇറക്കാന്ന് കേട്ടെ. എനിക്ക് വിവരം ഉണ്ടോ? ഇപ്പൊ കത്തി വെച്ച ആസ കത്തി വെക്കുന്നത് ബുദ്ധി ഇറങ്ങി പോകുന്നത്, കത്തി വെക്കുന്നതിന് ഇറങ്ങി കാഞ്ഞു പോകവില്ലേ, കാഞ്ഞു പോകാനിട്ടില്ല. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. കാഞ്ഞു പോകാത്ത വെജിറ്റബിൾ, വാടി പോകാത്ത കാഞ്ഞു പോകാത്ത വെണ്ടയ്ക്ക്, വാടി പോകാത്ത ദേവനുടെ ഇവരളാകും പടിക്ക് സ്പോൺസറും ചെയ്യക്കൂടാ. ദൈവത്തിനുള്ളവരാകേണ്ടതിന് വിശ്വാസത്തിൽ ജീവിക്കപ്പെടണം, വിശ്വാസത്തിൽ ജീവിക്കാം. ഊഴിയക്കാർ വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ, വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ കെട്ടിട വേലകൾക്ക് എതുക്കും. ഞങ്ങൾ ഇപ്പോൾ ഒന്നും പണത്തുക്കാതെ ജപിക്കുന്നതേ ഇല്ല, ഞങ്ങളുടെ പണികൾക്കായി പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്. വിശ്വാസികൾക്കും തെരിയാതെ, വിശ്വാസികൾക്ക് അറിയില്ല. ദേവൻ സ്തോത്രത്തിൽ വീട്ടിരുന്ന് എല്ലാവരെയും നിറവേറ്റു. സ്തോത്രത്തിൽ അധിവസിക്കുന്ന ദൈവം എല്ലാം ദേവനുടെ ഇവറുകളാകുംപടി നാം വിശ്വാസത്തിൽ ജീവിക്കും. ഇതാണ് വേർപാട് ജീവിതത്തിന്റെ മുഖ്യം, ഇതാണ് വേർപാട് ജീവിതത്തിന്റെ പ്രസക്തി. ഇനി അടുത്ത എതിലിരുന്ന് വേർപെട്ട് ജീവിക്കണം, എതിൽ നിന്ന് വേർപെടണം. അടുത്ത വേർപാട് ജീവിതത്തിന് ആശീർവാദങ്ങൾ, വേർപാട് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ, വേറെ വേറെ വിഷയങ്ങൾ ഞാൻ മുടിക്കപ്പോറേ, തീർക്കാൻ പോകും. നിങ്ങൾ വേർപാട് ജീവിതത്തിൽ എത്ര പേർ ജീവിക്കപ്പോറേ, വേർപാട് ജീവിതത്തിൽ നിലനിൽക്കും. എല്ലാ പകുതിയിലും ജീവിപ്പോ, എല്ലാ വിധത്തിലും ജീവിക്കാം. മനസ്സിൽ വേർപാട് ജീവിതം, മനസ്സിൽ വേർപാട് ജീവിതം, പാപത്തെ വിട്ട് വിലകു, പാപത്തെ വിട്ട് വേർപെടാം. വിശ്വാസത്തിൽ ജീവിക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക. സമ്പളത്തെ നമ്പാതെ, സമ്പളത്തിൽ ആരെയും നമ്പാതെ, ആരെയും ആശ്രയിക്കേണ്ട. യേശുവിനെ നമ്പിക്കുക, യേശുവിനെ ആശ്രയിക്കുക. യേശു കൈവിട മാറ്റ, യേശു കൈവിടില്ല. ദേവനുടയവരുകളാകും പടി, ദൈവത്തിനുള്ളവരാകേണ്ടത്. നാം വിശ്വാസത്തിൽ ജീവിക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക. കണ്ണുകളെ മൂടുക, കണ്ണുകളെ അടയ്ക്കുക. ദൈവസഭ എല്ലാവരും കൊഞ്ച നേരം എഴുമ്പിന്നില്ല, ഒന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. 5 മിനിറ്റ് ഇന്ത വസനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടമുറയിൽ കൊണ്ടുവരുമ്പോഴാകും, ഈ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഓരോ അഭിഷേകത്തെ പറ്റുകയുള്ളൂ. അഭിഷേകം പ്രാപിക്കാം, ആരെലുമ്പി പോകാതിരുകൾ, ആരും ഇപ്പോൾ പോകേണ്ട. അടേച്ച നേരത്തിലൊരു ആശീർവാദം, നമ്മുടെ യോഗത്തിന്റെ അവസാന സമയം ഒരു അനുഗ്രഹമുണ്ട്. അപ്പോ നമ്മളെല്ലാം ശീഘ്രമാകെ വാങ്ങ, പോകുന്നവർ പെട്ടെന്ന് തിരിച്ചു വരിക. ഒരു അഭിഷേകത്തെ പറ്റുകൊള്ളു, പ്രാപിക്കാം. എത്ര പേർ വാഞ്ചിക്കുന്നു? എഴുത്തിൻപടി അവറുകൾ എഴുത്തിൻപടി വേർപെട്ട് ജീവിച്ചാർ, അവർ അക്ഷരീകമായി വേർപെട്ട് ജീവിച്ചു. അതിനാൽ നാം ആവിക്കൂറിയ വിധത്തിൽ വേർ
വേർപെട്ട് ജീവിക്കുക വേണ്ട ആത്മീയമായി വേർപെട്ട് ജീവിക്കുക നാം അവരുടെ നാമേ അവരുടെ സമ്പത്ത് നാം അവരുടെ സമ്പത്ത് നാമേ പുതിയ യെരുശലേം സിയോൻ നാമാണ് പുതിയ യെരുശലേം നാമേ അവരുടെ ആസാദിയ കൂട്ടം നാമേ രാജകീയ പുരോഹിതൻ നാമേ പരിശുദ്ധ ജാതി നാമാണ് വിശുദ്ധ ജനം നാമേ അവരുടെ ഇവരകൾ നാം അവർക്കുള്ള ഇപ്പെട്ടതാണ് വസനത്തിൻപടി ജീവിക്കുക നിങ്ങളെ വചനത്തിന്റെ പ്രകാരം ദൈവം നമുക്ക് വല്ലമേൻ അഭിഷേകത്തെ തരുമ്പോൾ നമുക്ക് ഒരു ശക്തിയുള്ള അഭിഷേകം തരുവാൻ നമ്മെ താഴ്ത്തി നമ്മെ ശുദ്ധീകരിച്ച് ദേവകർത്തൃ നമ്മെ ഒപ്പടയ്പ്പോമാകെ താഴ്ത്തി ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ഇന്ന് മുതൽ നിങ്ങളും വേർപെട്ട് ജീവിക്കാൻ പോകുന്നു ഇന്ന് മുതൽ നിങ്ങൾ വേർപെട്ട് ജീവിക്കും അത് കല്യാണമാണാലും ശരി വിവാഹമായാലും കൊള്ളാം എന്നവാണാലും ശരി ചിന്തയാലും കൊള്ളാം എൻ്റെ യേശുവുക്കാക എൻ്റെ ദേവനുക്കാക വസനത്തുക്കാക ഞാൻ ഒരു വേർപെട്ട് ജീവിക്കാൻ പോകുന്നു എൻ്റെ ദൈവത്തിനായി യേശുവിനായി വചനപ്രകാരം ഞാൻ വേർപെട്ട് ജീവിക്കും എൻ്റെ യേശുവുക്കാക ജീവിക്കാൻ പോകുന്നു ഞാൻ എൻ്റെ യേശുവിനായി ജീവിക്കും എത്രമേൽ തീരുമാനം ചെയ്യാൻ പോകുന്നു തീരുമാനിക്കുന്നു അവരുടെ ഒരു വല്ലമേൻ അഭിഷേകത്തിനാൽ ദേവൻ ഊറ്റ അഭിഷേകത്തിനാൽ ദേവൻ നമ്മെ നിറപ്പെട്ട അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ട് ജീവിപ്പോമാകെ ജീവിക്ക ത്യാഗവും വളർച്ചയും ജയ ജീവിത കൈത്തട്ടി ഒന്ന് പാടാം എല്ലാവരും നൽപരിശുദ്ധ